യാ തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കുന്നില്ല, ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. അതേ സംസാരിക്കുന്നില്ല, ഒറ്റ ഒറ്റ വാചകം. ഹലോ, ഒന്ന് മാറി നിൽക്കാം, ഭയങ്കര നോയ്സ്. അല്ല, അതിന്റെ ഞാൻ ലാപ്ടോപ്പിലായതുകൊണ്ടാണ്, ഞാൻ മൊബൈലിനകത്തല്ല, ലാപ്ടോപ്പിലായതുകൊണ്ട് സ്പീക്കറിന്റെ സൗണ്ടിങ് എക്കോ ചെയ്യുന്നുണ്ടായിരിക്കാം ലാപ്ടോപ്പിലായതുകൊണ്ട്. അല്ല, വെച്ചാൽ ഞാൻ ഈ ലാപ്ടോപ്പിലായതുകൊണ്ട്, ഞാൻ മൊബൈലിനകത്തല്ല, ഇപ്പൊ ലാപ്ടോപ്പ് കുറച്ചൊരു സൗകര്യം. ഇല്ല, അതേ സമയം എടുക്കുന്നില്ല, 2 മിനിറ്റ് പോലും എടുക്കില്ല. എനിക്ക് എനിക്ക് പറയാനുള്ളത്, ഈ പ്രകടന സഭ എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ളവർക്ക് അറിഞ്ഞുകൂടാത്തൊരു സാധനമൊന്നും അല്ല. പ്രത്യേകിച്ച് തെക്കൻ തിരുവിതാംകൂറിലോ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിൽ ജീവിക്കുന്നവർക്കൊക്കെ പ്രകടന സഭയ്ക്ക് അവരുടെ അയൽക്കൂട്ടത്തിലൊക്കെ തന്നെ എത്രയോ പ്രകടന സഭകളുണ്ട്. അപ്പം സനലും ജോസഫ് എടമറും ഒക്കെ തന്നെ അവർക്ക് ഇടുക്കിക്കാരും പാലക്കാരും ഒക്കെ ആണല്ലോ, തൊടുപുഴ പിന്നെ ഭാഗത്തുള്ള ആൾക്കാരാണ്. ഞാനാണെങ്കിൽ കൊല്ലം ജില്ലക്കാരനാണ്. നമ്മുടെയൊക്കെ ഭാഗത്ത് എത്രയോ പ്രകടനക്കാരുണ്ട്. അന്ന് നോവൽ സാഹിബിന്റെ സഭയെന്നാണ് അറിയപ്പെടുന്നത്. കൊട്ടാരക്കര ഭാഗത്ത് നോവൽ സാഹിബ് വരികയും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യം, അത് എനിക്കറിയത്തില്ല, ഒരു 10-12 നൂറ്റാണ്ടോ ഒക്കെ ആയിരിക്കാം ഒരു പക്ഷേ. അത് നോവൽ സാഹിബിന്റെ സഭയെന്നാണ് പറയുന്നത്. ഒരു കെ വി സൈമൺ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പിന്നെ കവിയൊക്കെ ആയിരുന്നു. അതേപോലെ തന്നെ കെ ഇ മാമൻ, അങ്ങനെ കേരളത്തിലുള്ളവർക്ക് കേരളത്തിലുള്ള ആർക്കാണ് പ്രകടന സഭയെ പറ്റി അറിയാത്തത്? അപ്പൊ അതിനെപ്പറ്റി അങ്ങനെ ഇത് ഒന്നും അറിയാത്ത ആൾക്കാരാണെന്നുള്ളൊരു നിങ്ങൾ ആ രീതിയിൽ തന്നെ അവതരിപ്പിക്കരുത്. ഇതൊക്കെ കേരളത്തിലുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം, എന്താ പ്രകടന സഭ, അത് എവിടെ നിന്ന് വന്ന ആൾക്കാരാണ് നോക്കുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം. പ്രത്യേകിച്ച് ആ കൊട്ടാരക്കര ഭാഗത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് എല്ലാം അറിയാം. അത് ഗൂഗിൾ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന കാര്യം മാത്രം തൽക്കാലം എനിക്ക് പറയാനുള്ളത്. മനോജിന്റെ കാര്യമല്ല പറഞ്ഞത്, അങ്ങേക്ക് അറിയില്ലെന്ന് എനിക്കറിയില്ല. താങ്കൾ ആ പേരും എല്ലാം പറഞ്ഞല്ലോ, അത് നോവൽ അല്ല, നോയൽ സായിപ്പാണ്. നോയൽ കുമ്പനാട് സ്കൂളൊക്കെ അദ്ദേഹം സ്ഥാപിച്ചാണ് നോയൽ. ശരിയാണ്, അത് നമ്മുടെ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്ന നോവൽ സായിപ്പ് നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിലെ വലിയ പ്രശ്നം ഇതല്ല. ഈ സനലിടപറകിന്റെ പിതാവ് ഇവരുടെ ജീവനക്കാരനായിരുന്നു, ബ്രദറിലെ ഒരു ആത്മീയ നേതാവിന്റെ പത്രമായ കേരളഭൂഷണത്തിലെ റിപ്പോർട്ടർ ആയിരുന്നു, ഓഫീസ് ജീവനക്കാരനായിരുന്നു. അദ്ദേഹത്തിന് ബ്രദറിനെ അറിയണമല്ലോ, തെറ്റിപ്പോവാൻ പാടില്ലല്ലോ. കുറെ നാള് അവരുടെ അവരോട് സഹകരിച്ച് ജീവിച്ച ആളല്ലേ, അത് അറിയണമല്ലോ. അപ്പൊ അറിയാത്തൊരു കാര്യം പറയേണ്ടി വരുമ്പോ പാണ്ഡിത്യം ചമയരുത്, അങ്ങനെ വേണം. അതായത് ആൽബിയെ തിരുത്തിയത് കൊണ്ടാണ്, ബ്രദറുകാരനായ ആൽബിയെ തിരുത്തിയിട്ട് പറയാണ്, ആ കണ്ട നീ എവിടെ, ഈ കേട്ട ഞാൻ പറയാന്ന് പറഞ്ഞു വന്നിട്ട് ഇത്തരം ബ്ലണ്ടർ പറയുമ്പോ പ്രതികരിക്കണ്ടേ, അതേ ഞങ്ങൾ ചെയ്തുള്ളൂ. അപ്പോ അത് കേട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ മനുഷ്യരോട് നല്ല ബുദ്ധി വരാം. കാരണം ഈ അബദ്ധം പോയി ഇങ്ങനെ ഗൂഗിള് മാത്രം തപ്പിക്കൊണ്ട് പറയരുത് മറ്റുള്ള ആളുകളുടെ മുമ്പിലേക്ക്. അദ്ദേഹത്തിനായാലും അദ്ദേഹത്തിന്റെ ഒരു സൗകര്യം എന്ന് പറഞ്ഞാല് ഇത് പറഞ്ഞിട്ട് വീട്ടിൽ പോയാൽ മതി. ഇദ്ദേഹത്തിന്റെ അനുഗാമികളിടന്ന് വീർപ്പ് മുട്ടുകയാണ്, അവർക്കൊന്നും പറയാനുള്ള യാതൊരു സാഹചര്യം ഇല്ലാതെ വിഷമിക്കുകയാണ്. അപ്പൊ വേണ ചെയ്യാൻ പറ്റിയൊരു കാര്യം, ഞങ്ങൾ തീവ്രവാദികളാന്ന് പറഞ്ഞാൽ വേറൊരു മുറിയിടാം, വേറൊരു റൂം ഇട്ട് ചർച്ച ചെയ്യാം. പക്ഷെ ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമാകുന്നില്ല, അത് ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പൊ തന്നെ എവിടെയും ഞങ്ങൾ തീവ്രവാദി എന്ന് പറഞ്ഞ റൂം ഇട്ട് കാണും. അപ്പോ ചിലർ പറയുന്ന സനയിടമറിയുടെ പേരിട്ടാലേ ആള് കൂടുന്ന, ഞങ്ങൾക്ക് 1000-1200 പേരും ഒക്കെ കൂടിയ പല ചർച്ചകളുണ്ട്, ആള് കൂടുന്നതിലല്ല കാര്യം. പക്ഷേ ഇത്തരം അബദ്ധം കേൾക്കാൻ നിങ്ങൾ ഒത്തിരി യുക്തിവാദികളായ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിരീശ്വരവാദികളായ സുഹൃത്തുക്കൾ രാവിളക്കോളം ഇരിക്കുമ്പോൾ ഒരു ചോദ്യമെങ്കിലും പുള്ളിയോട് ചോദിക്കണം, ഇതാ ഇങ്ങനത്തെ ഉള്ള അബദ്ധം ഇതിനകത്ത് വന്നല്ലോ, ഈ അബദ്ധം താങ്കൾ പറഞ്ഞല്ലോ, ഇത് പറഞ്ഞു കൊടുക്കാനുള്ളൊരു മര്യാദ നാളെയെങ്കിലും കാട്ടിയാൽ ഇത്തരത്തിലൊരു മനുഷ്യൻ, സമൂഹം വേറെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ബുദ്ധിജീവിയായോ പണ്ഡിതനായോ സ്വയം പരിചയപ്പെടുത്തുന്ന പോപ്പിന്റെ സമശീർഷനായൊരു മനുഷ്യൻ ഇതുപോലെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതിലുണ്ടാകുന്ന വൈരുദ്ധ്യം. ഇനി മനോജിനെ പോലൊരാളോ അനിൽക്കുടത്തോടത്തെ പോലൊരാൾക്കോ തെറ്റിയാൽ തെറ്റട്ടെ, ആൽബിക്ക് തെറ്റട്ടെ, നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്, നമുക്ക് തെറ്റട്ടെ, നമ്മൾ തെറ്റിയാൽ തെറ്റിപ്പോയി എന്ന് പറയാം. എനിക്ക് തെറ്റിയാണ്ട് വലിയ കാര്യമാണോ? ഞാൻ ക്ഷമ പറഞ്ഞാൽ തീരും, എനിക്ക് തെറ്റി പറ്റിയിട്ടുണ്ട്, ഞാൻ ക്ഷമ പറയാറുമുണ്ട്. തെറ്റിക്കഴിഞ്ഞാൽ നാക്കുപിഴയാണെ അത് തിരുത്താറുമുണ്ട്. പക്ഷെ ഇത് അതല്ലല്ലോ, ഇത് പോപ്പിനോടെ സംസാരിക്കും, പോപ്പിനെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ആളാണ്. ഇതെല്ലാം പറയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, പോപ്പിന്റെ വിദ്യാഭ്യാസ യോഗ്യത ഇതുപോലെ കിട്ടും, ഇതുപോലെ കൃത്യം കിട്ടും. സമയമുള്ളപ്പോൾ ഗൂഗിളിൽ തപ്പി എന്ന് പഠിച്ചേച്ച് നേരെ പുള്ളിയുടെ അങ്ങോട്ട് ചെല്ലാൻ പറ. ഇപ്പൊ ഇത്ര ഈ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോഴേക്ക് അദ്ദേഹവും ജോസഫിയുടെ മുറുകും കൂടെ ഒരുമിച്ച് നിന്നാൽ പോപ്പിന്റെ നാലരയിലെ എത്തുകയല്ല വിദ്യാഭ്യാസ യോഗ്യതയിൽ, അതാ സ്ഥിതി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യം പറയുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ ഇതൊന്ന് ചോദിക്കണം. ഒരാൾ അങ്ങേക്ക് ഏതായാലും ബ്രദർകാരെ കുറിച്ച് അറിയാമല്ലോ, അതിന് ലീഡർഷിപ്പ് ഇല്ല, അതിന്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഞാനും ആമുഖമായിട്ട് പറഞ്ഞു, ഇതുപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞു കൊടുക്ക്, എന്താണ് ഒരു പോപ്പിന്റെ യോഗ്യത, അതിന്റെ മാനദണ്ഡം എന്താണ്, പോപ്പ് എത്ര ഭാഷകൾ അറിയണം, ആരോടാണ് അദ്ദേഹം സന്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞിട്ട് വന്നിട്ട് പോരെ. ഞാൻ പോപ്പിനോടെ ചർച്ചയ്ക്കുള്ളൂ, പക്ഷേ പോപ്പിന് ഇംഗ്ലീഷ് അറിയത്തില്ലോണ്ട് കർദിനാളുമായിട്ടാകാം ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു കാര്യം. അപ്പൊ ഇതൊക്കെ ഇച്ചിരി അഹങ്കാരം പറഞ്ഞ് പിടിപ്പിക്കുമ്പോൾ അത് സ്ഥാപിക്കാൻ വേണ്ട ഉള്ളടക്കം കയ്യിലില്ലെങ്കിൽ അത് പറയാനായിട്ട് പോകരുത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഞാൻ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യം നമ്മൾ ഒന്നുകൂടി റിവ്യൂ ചെയ്യാണ് താഴെയുള്ള ആൾക്കാർക്ക് വേണ്ടി. നമ്മളിവിടെ കുറച്ച് ടോപ്പിക്സ് ആണ് ചർച്ച ചെയ്തത്. ഒന്ന്, പെന്തക്കോസ്തുകാർ ക്രിസ്ത്യാനികളല്ല, കൾട്ടാണ് എന്ന തരത്തിലുള്ള ഇതും, അപ്പോസ്തലിക്സ് അല്ലെങ്കിൽ
അപ്പോസ്തലന്മാരുടെ പിന്തുടർച്ച ഇല്ലാത്തവരാണെന്നുള്ള ഒരു വാദം, അതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തു. രണ്ടാമത്തേത് മരുന്ന് ഉപയോഗിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ, പെന്തക്കോസുകാരുമായിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷൻ, അത് നമ്മളിവിടെ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ മൂന്നാമത് ചർച്ച ചെയ്ത ഒരു വിഷയമായത് പെന്തക്കോസുകാർ സമൂഹത്തിന് ഭയങ്കര പ്രശ്നക്കാരാണെന്ന്. ഞാൻ ആ ഒരു ഒരു പോയിന്റിലേക്ക് ഞാൻ ഒന്നുകൂടി ഒന്ന് ചർച്ച കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. മനോജ്ഭായിയുടെ തൊട്ടടുത്ത് ബ്രദറൻകാരുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്നാ അതിന്റെ കുറച്ച് അങ്ങോട്ടൊക്കെ ഏതായാലും തൊട്ടപ്പുറത്തെ ഏതായാലും അവിടെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു ബന്ധുക്കാരും കാണുന്നത്. മനോജ്ഭായിക്ക് തോന്നുന്നുണ്ടോ ഈ പറയുന്ന പെന്തക്കോസ്തുകാര് സമൂഹത്തിന്റെ തീവ്രവാദികൾ എന്നാണല്ലോ ഇപ്പം വിളിക്കുന്നത്, അപ്പോ ഈ പറയുന്ന തീവ്രവാദികളായിരിക്കുന്ന പെന്തക്കോസ്തുകാര് സഹോദരൻ താമസിക്കുന്ന സ്ഥലത്ത് അവര് സമൂഹത്തിൽ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് തല്ലിപ്പൊളിക്കുകയോ ബോംബ് വെക്കുകയോ അല്ലെങ്കിൽ മാല പൊട്ടിച്ചോടിക്കുകയോ അങ്ങനെ ഈ പൊതുവെ ഉള്ള പെന്തക്കോസ്, ഇപ്പൊ ഈ പ്രത്യേക സ്ഥലത്തെ കുറിച്ച് പറയുമ്പോൾ ബുദ്ധിമുട്ട്, മൊത്തം കേരളത്തിലെ മൊത്തം പെന്തക്കോസ്തുകാർ ഇങ്ങനെയുള്ള പിടിച്ചുപറിയും പെൺപിടിയും കള്ളു കുടിച്ച് മദ്യപിച്ച് അടിയുണ്ടാക്കി ബോംബ് വെട്ടിച്ച് കാർ ബോംബ് എന്നൊരു കലാപരിപാടികളെല്ലാം ചെയ്യുന്ന സാമൂഹിക വിരോധികളായൊക്കെ ദോഷക്കാരാണെന്നുള്ള ഒരു തോന്നൽ സഹോദരനുണ്ടോ? അത് ഞാൻ പറയാം. ഈ സമൂഹത്തിന് ദോഷം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കുക, പെണ്ണു കുടിക്കുക, ബോംബിടുക എന്നുള്ളത് മാത്രമല്ലല്ലോ. സനൽ ഇന്നലെ ഇവിടെ പറഞ്ഞത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. രണ്ടു മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ചികിത്സ നിഷേധിക്കുക എന്ന് പറയുന്നത് ഒരു സാമൂഹിക ദ്രോഹം തന്നെയാണ്. ഞാനിവിടെ കൃത്യമായിട്ട് ചോദിച്ചിരുന്നു, ടി പി എമ്മിന്റെ കാര്യം ചോദിച്ചു, സി പി എമ്മിന്റെ കാര്യം ചോദിച്ചു. ഈ രണ്ട് കാര്യത്തിനെ പറ്റിയിട്ടും ശ്രീ അനിൽ കൊടുത്തോട്ടം അവർ സമ്മതിക്കുകയും ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം കുറ്റസമ്മതം നടത്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ മറ്റ് സഭകളെ പറ്റി പറഞ്ഞിട്ടില്ല. ഈ രണ്ട് സഭകൾ കൃത്യമായിട്ട് ചികിത്സ നിഷേധിക്കാറുണ്ട്, അത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ആ കാരണം കൊണ്ട് തന്നെ പല ആളുകളും മരണപ്പെട്ടിട്ടുണ്ട്. കൊച്ചു കുട്ടികൾക്ക് വരെ ഈ ചികിത്സ നിഷേധിക്കപ്പെടുകയും അവർ മരണപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ രണ്ട് സഭകളുടെ കാര്യം പറയുന്നത്. എ ജി പറ്റി ഞാൻ പറയുന്നില്ല, കാരണം എ ജിക്കാർ ഒരുപക്ഷെ ചികിത്സയൊക്കെ വാങ്ങുന്ന ആൾക്കാരായിരിക്കും. അതിനെപ്പറ്റി ഞാൻ പറയുന്നതുമില്ല. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ രാത്രി കാലത്ത് ഈ കാത്തിരിപ്പ് എന്ന് പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ, രാത്രി കാലത്ത് ഇരുന്ന് പിന്നെ പ്രാർത്ഥിക്കുക, അത് ഒരുപാട് ആൾക്കാർ ഉപദ്രവം ചെയ്യുകയും അയൽപ്പക്കത്തിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ഉറങ്ങാൻ പറ്റാത്തൊരു സാധനം. ഇത് ആരുള്ള പ്രാർത്ഥനാ സമ്പ്രദായങ്ങൾ ഉറക്ക ശബ്ദം ഉണ്ടാക്കി പ്രാർത്ഥിക്കുന്ന സമയത്ത് അയൽപ്പക്കത്തിരിക്കുന്ന ആൾക്കാർ ഉറങ്ങണ്ടേ, നിങ്ങൾ പെതുക്കെ നിങ്ങൾ പ്രാർത്ഥിക്കൂ. പക്ഷെ വളരെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് രാത്രി കാലങ്ങളിൽ ഇരുന്ന് ഉപവാസ പ്രാർത്ഥനയും ഈ കാത്തിരിപ്പ് പിന്നെ പ്രാർത്ഥനയൊക്കെ നടത്തിയതിന് ശേഷം അവർക്ക് എന്ത് പറ്റും, ബാക്കിയുള്ള ആൾക്കാർക്ക് അത് ഉത്തരവായിട്ട് മാറുന്നുണ്ട്. അത് പറഞ്ഞു കൊടുത്ത് അവർക്ക് മനസ്സിലാവില്ല, കാരണം അവർ വിശ്വസിക്കുന്നത് ബൈബിളിലാണ്, അവർ വിശ്വസിക്കുന്നത് കർത്താവ് തിരിച്ചു വരും, കർത്താവ് വരുമെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഭയങ്കരമായിട്ട് എന്ത് പറയുക, ശബ്ദം ഉണ്ടാക്കി പാടുകയാണ്. അതൊന്നാമത്തെ കാര്യം. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ തന്നെ ഇന്നലെ സനൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കത്തോലിക്ക മിഷണറിമാരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് അവർ നമ്മൾ ഉത്തരവ് ഉണ്ടാക്കുമ്പോൾ വരത്തില്ല. ഒരു കാര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, നമുക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് പോകും. പക്ഷെ പെന്തക്കോസ്തുകാർ അങ്ങനെയല്ല, നമുക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാലും അവരെന്താ വിചാരിക്കുന്ന വെച്ചാൽ, ആദ്യകാലത്ത് ക്രൈസ്തവ ഈ ആൾക്കാരൊക്കെ തന്നെ ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടു. സ്റ്റെഫാനോസിന്റെ ഒക്കെ കഥ അവർ പറയും, ഞങ്ങളൊക്കെ പീഡിപ്പിച്ച് കൊന്നവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് പീഡനം സഹിച്ചാലും ഞങ്ങൾ വരും. പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്താലും അവർ അത് സഹിക്കും. ആര് അടി കൊടുത്താൽ പോലും അവർ തിരിച്ചടിക്കില്ല, വീണ്ടും വീട്ടിൽ വരും. നമുക്കൊരു ഉപദ്രവമല്ലേ, ഇനി പട്ടി അഴിച്ചു വിട്ടാൽ പോലും പട്ടിയുടെ കടുവുണ്ടാലും തിരിച്ച് അവർ പിറ്റേ ദിവസം വരും. അതൊരു ഉപദ്രവമാണ്. നിങ്ങൾ സ്റ്റോക്കിങ് ചെയ്യരുത്. സ്റ്റോക്കിങ് എന്ന് പറഞ്ഞൊരു ഒരു ശല്യമാണ്. എന്നുവെച്ചാൽ ആധുനിക സമൂഹത്തിന്റെ മൂല്യ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഒരാളുടെ സ്വകാര്യതയെ മാനിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഒന്ന് പറയുക, നിങ്ങളുടെ ആശയങ്ങൾ പറയുക, നമുക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു പോവുക. അത് പെന്തക്കോസ്തുകാർ ചെയ്യാറില്ല. നേരെ വെച്ച് കത്തോലിക്ക ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട മിഷണറിമാർ അങ്ങനെയല്ല ചെയ്യുന്നത്. താല്പര്യമില്ലെങ്കിൽ അവർ തിരിച്ചു പോകും. ഈ രീതിയിലാണ് ഒരു സാമൂഹിക വിരുദ്ധത എന്ന് പറഞ്ഞ രീതിയിലേക്ക് അത് നീങ്ങുന്നത്. ഒന്നാമത്തെ കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചികിത്സ നിഷേധിക്കുക, അതേപോലെ മറ്റ് പല കാര്യങ്ങൾ. അത് മാത്രമല്ല, മറ്റു മതങ്ങളെ പറ്റിയിട്ട് പ്രചരിപ്പിക്കുന്ന ചില ആശയങ്ങൾ, അത് വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. വിഗ്രഹാരാധന തുടങ്ങിയ കാര്യങ്ങൾ ഹിന്ദുമതത്തെയും മറ്റ് ഇസ്ലാം മതത്തെയും ഇപ്പൊ നമ്മൾ തന്നെ കാണുന്നുണ്ടല്ലോ. സെബാസ്റ്റ്യൻ പുന്നിക്കലൊക്കെ എന്താ പറയുന്നത് നമുക്ക് അറിയാമല്ലോ. കൃത്യമായ രീതിയിൽ സെബാസ്റ്റ്യൻ പുന്നിക്കൽ വണ്ണസ് പെന്തക്കോസ്റ്റിന്റെ ആളാണ്. മറ്റ് പെന്തക്കോസ്റ്റ് അദ്ദേഹത്തോട് യോജിക്കുന്നു എനിക്ക് അറിയില്ല. വണ്ണസ് പെന്തക്കോസ്റ്റിലിസം വ്യത്യസ്തമായിട്ട് പെന്തക്കോസ്റ്റ് സഭയാണ്. ട്രിനിറ്റിയെ അവർ അംഗീകരിക്കുന്നില്ല. ട്രിനിറ്റി ഉണ്ട്, പക്ഷെ അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള പിന്നെ കാഴ്ചപ്പാടാണുള്ളത്. അപ്പൊ ഞാൻ പറയുന്നത് ഏത് രീതിയിലുള്ള മതസ്പർദ്ധയാണ് ഇവർ ഉണ്ടാക്കുക എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ നോട്ട് ചെയ്യട്ടെ, നോട്ട് ചെയ്ത് പറഞ്ഞ് ഒന്നും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. അതാകുമ്പോ സാറിന് പറയാൻ എളുപ്പമായിരിക്കും. ഓക്കെ സാറേ, പറഞ്ഞോ പറഞ്ഞോ. ഹലോ, ഒന്നാമതായിട്ട് ഈ പെന്തക്കോസ്തുകാര് തീവ്രവാദികളും സമൂഹ ദ്രോഹികളെന്ന് പറയാനുള്ള ഒന്നാമത്തെ തെളിവ് എന്ന് പറയുന്നത്, അവരുടെ ആള് പെന്തക്കോസ്തുകാര് അവര് ചികിത്സ നിഷേധിക്കുന്നു. മനോജ് സാറെ, ഒരു ഒരു ചോദ്യം കൂടെ ഞാനൊന്ന് ക്ലാരിറ്റി കൂടെ. അവരുടെ ഇടയിലുള്ള ആൾക്കാരുടെ ചികിത്സയാണോ നിഷേധിക്കുന്നത്, അതോ നാട്ടുകാരുടെ മൊത്തം ആണോ നിഷേധിക്കുന്നത് ഒന്ന് പറയാമോ? ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയാ. അത് ഞാൻ പറയാം. അവരുടെ ഇടയിൽ നമുക്ക് ഒത്തിരി എക്സ്പ്ലനേഷൻ വേണ്ട. അവരാണോ നാട്ടുകാരുടെ ആണോ, അതാണ് പെട്ടെന്ന് പറഞ്ഞാൽ മതി.
അക്കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാനത് മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല, ഞാൻ ചോദ്യത്തിന് ഉത്തരം മാത്രമാണ് ഞാൻ പറയുന്നത്. അവരുടെ ഇടയിലുള്ള ചികിത്സ അവർ നിഷേധിക്കുന്നുണ്ട്. അത് കൂടാതെ ഇപ്പൊ പെന്തക്കോസുകാരായിട്ടുള്ള നഴ്സുമാരോ ഡോക്ടർ ഉള്ള പിന്നെ ഈ ആശുപത്രികളില് മറ്റ് രോഗികളാണെങ്കിൽ പോലും അവരെ പോയിട്ട് കൺവേർട്ട് ചെയ്യാനും ഈ ട്രാക്റ്റുകൾ അതായത് ലഘുലേഖകൾ കൊടുക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ട് കർത്താവ് സുഖപ്പെടുത്തുന്ന വേണ്ടി വെന്റിലേറ്റർ വരെ എടുത്ത് മാറ്റാനുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട്. അപ്പം മറ്റുള്ളവരെ പോയിന്റ് ക്ലിയർ ആണ്, ക്ലിയർ ആണ്. അപ്പം മനോജ് ഭായിയുടെ എപ്പോഴെങ്കിലും മനോജ് ഭായി ഇങ്ങനെ ദീനപ്പെട്ട് സീരിയസ് ആയിട്ട് മനോജ് ഭായോ അല്ലെങ്കിൽ ഭവനത്തിലോ വേണ്ടപ്പെട്ടവർ ആരെങ്കിലും എമർജൻസിയിലോട്ട് അവരിങ്ങനെ ഹോസ്പിറ്റലിൽ പോകാൻ ആംബുലൻസ് വിളിച്ചു വരുത്തിയിരിക്കുമ്പോൾ ഈ പെന്തുകോസുകാരെല്ലാം കൂട്ടം കൂടി ചണ്ട അടിച്ചിട്ട് നിങ്ങളെ നിർബന്ധിച്ച് മരുന്ന് തരാതെ നിങ്ങളെ ആശുപത്രി വിടാതെ തടയുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവം അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടില്ലെങ്കിലെന്ന് പറഞ്ഞാൽ ആംബുലൻസ് ആംബുലൻസ് വിളിക്കുന്ന സമയത്ത് അവര് ഒന്ന് തടസ്സപ്പെടുത്തിയ നാട്ടുകാർ എന്തായിരിക്കും ചെയ്യുക? അത്ര നമുക്ക് ഒരു ക്വസ്റ്റ്യൻ മുറിച്ചേട്ട, ഒരു ക്വസ്റ്റ്യൻ. അദ്ദേഹം പറഞ്ഞ് ഇങ്ങനത്തെ നേഴ്സുമാര് ഹോസ്പിറ്റലിലുണ്ട്, വെന്റിലേറ്റേഴ്സിന് മാറ്റും, പച്ച കള്ളം. എവിഡൻസ് പറ എവിഡൻസ് പറഞ്ഞിട്ട് അടുത്തത് പറഞ്ഞാൽ മതി. എവിഡൻസ് അങ്ങനെ എവിടെയെങ്കിൽ അല്ല പ്രിൻസേട്ട, അല്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പോയിന്റ് ബൈ പോയിന്റ് പോകുന്നത്. കാര്യം ഒരാളെ എവിഡൻസ് കാരണം അങ്ങനെ അല്ല മനോജ് ഭായി തരും. ഏതായാലും നമുക്ക് ഇത്ര നേരം ഇത്ര അല്ല ഇത്ര നേരം നമുക്ക് എവിഡൻസ് തന്നല്ലോ ആനിൽ സാർ പറഞ്ഞതിന് ശേഷം ഞാൻ ഈ ഓരോ പോയിന്റിലേക്ക് നമുക്ക് അല്ലല്ല അദ്ദേഹം പറഞ്ഞതിൽ വിമർശനാത്മകമായിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് തിരുത്താൻ ബാധ്യസ്ഥരാണ്. എന്നാൽ ചിലത് പറയാം, ചില കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ അതിലെ മുമ്പേ പറഞ്ഞേ. അതായത് ഈ ഏതൊരു സമൂഹത്തിലും ആ വിശ്വാസത്തിലെ അമിത ഭക്തന്മാരായ ആളുകൾ കാണും. ഈ ശൂലം വായിലൂടെ കയറ്റിയിറക്കുന്ന തരത്തിലൊക്കെ ഉള്ള ഭക്തന്മാരുണ്ട്, സൂഫികൾക്കിടയിൽ അത്തരം ആളുകളുണ്ട്. ഇനി യോഗ ഇതുപോലൊരു കാര്യമാണ്. ഇനിയും യുക്തിവാദികൾ തന്നെ പറയാറുണ്ട് ഹോമിയോ വലിയ തട്ടിപ്പാണ് ഇതെല്ലാം. പക്ഷേ ഹോമിയോ സർക്കാർ ഇവിടെ അംഗീകരിച്ച സംഭവമാണ്. ഹോമിയോ മെഡിക്കൽ കോളേജൊക്കെ ഉണ്ട്. എൻ്റെ വൈഫ് ഈ ഹോമിയോ ആയിരുന്നു കഴിക്കുന്നത്. അപ്പം ഞാൻ പറയാറുണ്ട് ഈ പൊടി തിന്നുന്നത് പാമ്പിനെ ശവിച്ചു എന്നൊക്കെ പറഞ്ഞൊരു ഭാഗമുണ്ട്. നമ്മളല്ല ഈ പൊടിയും തിന്ന് ഈ സാധനം തിന്ന് കഴിയരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ ഹോമിയോ സിദ്ധവൈദ്യം ഇതെല്ലാം ഇവിടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തൊരു കാര്യം, ഈ ടി പി എം പോലുള്ള സഭകൾ, ടി പി എം ആണ് ദ പെന്തക്കോസ്റ്റൽ മിഷനും അവരുടെ പഴയ വേർഷനായ സിലോൺ പെന്തക്കോസ്റ്റൽ മിഷനും ചികിത്സ നിഷേധിക്കുന്നത് അവരുടെ സ്വയ താല്പര്യത്തിൽ അവർ ചികിത്സ ചെയ്യാതിരിക്കാറുണ്ട്. അവർ ചികിത്സ ചെയ്യരുത് എന്നുള്ള ഒരു ഡോക്ടർ ഇപ്പോൾ പറയാറില്ല. പണ്ടൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നുമല്ല. അങ്ങനെ ഒത്തിരി പേര് ഭരിച്ചിട്ടുണ്ട്. അവരുടെ സ്വകാര്യ ജീവിതത്തിലൂടെ അങ്ങനെ പോവാം. പക്ഷെ ഇവരെ സംരക്ഷിക്കുന്നത് ചില പൊളിറ്റിക്കൽ കക്ഷികളുണ്ട്, സംഘടനകളുണ്ട്. അവരുടെ ജീവിതം ആ രീതിയിൽ കുഴപ്പമില്ലാതെ പോകുന്ന നമുക്ക് നമ്മുടെ ആരോട് ഇടപെടാത്ത ഒരു സമൂഹമാണ് അവർ. സത്യത്തിൽ താങ്കൾ ഇത്രയും പറഞ്ഞതിക്കറിയാം, മറ്റു ബന്ധക്കുസുകാരും അവരുമായിട്ട് യാതൊരു ബന്ധവും സഹകരണവും കല്യാണ ബന്ധം പോലും ഇല്ല. അങ്ങനെ അകന്നു കഴിയുന്ന ഗ്രൂപ്പാണ്. അതവിടെ നിൽക്കട്ടെ. അവരുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മറുപടി പറഞ്ഞോളും ആ ഒരു ഭാഗത്തിൽ. ഇനി ഞങ്ങൾ മൊത്തത്തിൽ പ്രതികരിക്കുന്ന, അതായത് സനലിടമർ പറഞ്ഞ 1901 ആ ട്രഡീഷൻ പറയുന്ന പെന്തക്കോസ്റ്റൽസിനെയാണ് പ്രതികരിച്ചിരുന്നെങ്കിൽ ചില ചോദ്യങ്ങൾ അങ്ങോട്ട് പറയാം. ചോദ്യങ്ങളല്ല, അങ്ങയുടെ മുമ്പിലേക്ക് ചില ചലഞ്ചസ് വെക്കാം. രാത്രി 9 അല്ലെങ്കിൽ 9:30 ശേഷം നീണ്ടുപോകുന്ന ഒരു യോഗവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ കൈയടിക്കാറുണ്ട്, പാട്ട് പാടാറുണ്ട്. ഞങ്ങളുടെ പ്രീമേഴ്സിൽ ഞങ്ങൾ ആരാധന നടത്താറുണ്ട്. അത് ആ ശബ്ദം 9 ശബ്ദമൊക്കെ ഉണ്ട്. ആ അയലോക്കാരെ ഏതായാലും കേൾക്കുമല്ലോ. അതുകൂടാതെ താങ്കൾ പറയൂ, ഈ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ആ ഒരു തെറ്റാണെങ്കിൽ നവിയെ മാനസിക രോഗി എന്നും ലൈംഗിക രോഗി എന്നും വിളിച്ച് പുസ്തകം എഴുതിയാരാ? അത് സാക്ഷാൽ ഇടമറുകയാണ്, മതസ്പർദ്ധ ഉണ്ടായോ? അതുപോലെ തന്നെ ക്രിസ്തുവിനെ ആക്ഷേപിച്ച് പുസ്തകം എഴുതിയിട്ടില്ലേ? ക്രിസ്തു പ്ലൂറസി രോഗിയാണെന്ന് മുഖം ഇത് എഴുതിയിട്ടില്ലേ? അത് മതസ്പർദ്ധ ഉണ്ടാവില്ലേ? അത് പ്രശ്നം ഉണ്ടാവില്ലേ? മതസ്പർദ്ധ അല്ലെങ്കിൽ സാമൂഹിക അന്തരീക്ഷത്തിന് മാറ്റം വരികയല്ലേ? അതുപോലെ എല്ലാ മതങ്ങളെയും നിങ്ങൾ വിമർശിച്ചിട്ട് മറ്റുള്ളവർ അത് ചെയ്യരുത്. ഞങ്ങൾ ഒരു മതത്തെയും കയറി വിമർശിച്ചിട്ടില്ല. ഇങ്ങോട്ട് വരുന്നതിന് മറുപടി പറയും. താങ്കൾ ഇപ്പോൾ തന്നെ പറഞ്ഞത് സെബാസ്റ്റ്യന്റെ പേരാ. സെബാസ്റ്റ്യൻ തുടങ്ങിയതെന്നാ ഞങ്ങൾ അതിന് മുമ്പ് തുടങ്ങിയ, ഞാനും അനിലയ്യപ്പനൊക്കെ അതിന് മുമ്പ് തുടങ്ങിയ. പക്ഷെ സെബാസ്റ്റ്യൻ കൂടുതൽ കാര്യക്ഷമതയോടെ അത് പറഞ്ഞു. അപ്പോൾ ഈ ഗുരുവൊക്കെ അതിന് മുമ്പ് തുടങ്ങിയ ആൾക്കാരാണ്. അപ്പൊ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ഇങ്ങോട്ട് വന്നതിന് മറുപടി പറയാണ്. ഇതുപോലെയാണ് നിങ്ങളോടുള്ള ബന്ധത്തിനും ചെയ്യുന്നത്. ഇപ്പൊ ഞങ്ങൾക്കെല്ലാം ഇരട്ടപ്പേരിടും, തീവ്രവാദികൾ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇട്ടും. ഞങ്ങൾ തിരിച്ച് എന്നാ ക്രിസംഗികൾ തിരിച്ചു പറഞ്ഞു പോലെ തെറി പറയുന്നു. ഇതാണ് പദപ്രയോഗം, തെറി പറയുന്നു. എന്താ തെറി? നിങ്ങളെ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, ഇടമറ ഇങ്ങനെയുള്ള കാര്യമൊക്കെ ചെയ്യും, സനൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും, തിരിച്ചു പറയാൻ പാടില്ല. അതെന്തൊരു നിയമം? ഇവിടെ ഏറ്റവും അധികം മതവിമർശനം നടത്തിയത് യുക്തിവാദികളാണ്. നിങ്ങൾക്ക് ഇതാകാം, മറ്റുള്ളവർ ചെയ്യാൻ പാടില്ല. അടുത്തത്, ഞങ്ങൾ എണ്ണമിട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചു.
ഈ രാജ്യത്ത് ഞങ്ങൾ തീവ്രവാദികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ നടക്കുന്ന പൊങ്കാലകൾ കാണുന്നില്ല, അത് മോശമാണെന്നല്ല പറഞ്ഞു വരുന്നത്. ഇതിൽ ശബ്ദമുണ്ടാക്കിയ ബാങ്ക് വിളികൾ കേൾക്കുന്നില്ലേ, ഇതിലും ശക്തമായിട്ടുള്ള ആഘോഷങ്ങൾ കേൾക്കുന്നില്ലേ, ഇവിടെ പെരുന്നാളുകളില്ലേ? ഞങ്ങളെ താങ്കൾ 9:30 ശേഷം റോഡിൽ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും സ്ഥലങ്ങളിൽ വണ്ടി തടഞ്ഞു കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ ഏതെങ്കിലും പൊതുപരിപാടികൾ പോകുമ്പോൾ ആംബുലൻസുകൾ കടത്തിവിടാതെ ഇരുന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിലെല്ലാം ഉപരി മദ്യപിക്കാത്ത, പുകവലിക്കാത്ത, അതിൽ അത്യാവശ്യം ആരെങ്കിലും ഒക്കെ കൊണ്ടുപോയേക്കാം, ഇല്ലാന്നല്ല. മഹാഭൂരിപക്ഷമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുത്ത ഒരു സമൂഹമാണ് ഞങ്ങള്, മഹാഭൂരിപക്ഷ ആളുകളെ. അതൊരു നവോത്ഥാനമാണ്, കേരളം ശ്രദ്ധിക്കാതെ പോയ ഒരു നവോത്ഥാനമാണ്. മദ്യപിക്കാത്ത, പുകവലിക്കാത്ത, അല്ലെങ്കിൽ ആ നിലയിലേക്ക് സ്വതന്ത്രമായ ഒരു ജീവിതം നയിച്ചു പോകുന്ന, ഗവൺമെന്റിനോടൊന്നും ആവശ്യപ്പെടാത്ത ഒരു സമൂഹമാണ് ബ്രദർകാരും ബന്ധുക്കോസുകാരും ഈ നാട്ടിലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹത്തെ തീവ്രവാദികൾ എന്ന് നിങ്ങൾ വിളിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അങ്ങനെയെങ്കിൽ മതസ്പർദ്ധ വളർത്തിയിട്ടുള്ള, അല്ലെങ്കിൽ അത്തരത്തില് മതങ്ങളെ ഇത്തരത്തിലൊക്കെ ഉള്ള വിമർശനം നടത്തിയിട്ടുള്ള ആളാണ് ഇടമറുക, മോശപ്പെട്ട ഭാഷയിൽ വിമർശനം നടത്തിയിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ വേണ്ടെന്ന് വെക്കാത്തത്? അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾക്കാകാം. ഞങ്ങളെ കുറിച്ച് പറയുന്ന എം എം മക്രൂ ഒക്കെ പറയുമ്പോൾ നമ്മൾ കേട്ടോണ്ടിരിക്കണം ഞാൻ പറ്റില്ല. ഞങ്ങൾ അടിക്കാൻ പോയിട്ടില്ല, കൈവെട്ടാൻ പോയിട്ടില്ല. ഞങ്ങൾ കാണുന്ന തീവ്രവാദം അതൊക്കെയാ, കൈവെട്ട്, തലവെട്ട്, ആക്രമണം, തെറിവിളി, റോഡ് പിടിച്ചെടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ തീവ്രവാദം എന്ന് പറയുന്നത്. ഞങ്ങൾ ക്രൈസ്തവ രാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല, ഞങ്ങൾ യുക്തിവാദ രാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല. ഇടമറിയന്റെ പുസ്തകത്തിന്റെ പേര് തന്നെ യുക്തിവാദ രാഷ്ട്രമെന്നാണ്, യുക്തിവാദികളുടെ രാഷ്ട്രം ഉണ്ടാവണമെന്നാണ്. ഞങ്ങൾ അതിന് ശ്രമിച്ചില്ല, ഞങ്ങൾ മതമൗലികവാദം പറഞ്ഞില്ല, ഞങ്ങൾ സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പട്ടി കഴിച്ചുവിട്ടാലും വരും, നിങ്ങൾക്ക് വേണ്ട വേണ്ട, അത്രയും കാര്യമുള്ളൂ. ഇപ്പൊ ആ രീതി പോലുമില്ല. ഞങ്ങൾ ആ മെത്തഡോളജി ഒക്കെ മാറ്റി, ഞങ്ങൾ പ്രസംഗിക്കാറുണ്ട്, ഞങ്ങൾ പഠിപ്പിക്കാറുണ്ട്. അതെങ്ങനെ തീവ്രവാദമാകും? രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമത്തിന്റെ പരിധിക്കുള്ളിൽ ഞങ്ങളുടെ മതവിശ്വാസം പറയുകയും മറ്റുള്ളവരെ അതിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നത് എങ്ങനെ നിയമവിരുദ്ധമാകും? അതുകൂടി ഒന്ന് അഡ്രസ് ചെയ്താട്ടെ. ഓക്കെ, ശരി. അനിൽ കുടത്തോട്ടത്തിന്റെ സത്യ ഏതാണെന്നൊന്ന് പറയാമോ? വിരോധം അല്ലെങ്കിൽ അല്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, മനോജേട്ടൻ പറയുന്നതിന് മുമ്പ് പാസ്റ്റർ പറയൂ. ഓക്കെ ഓക്കെ. അല്ല, ആ പാസ്റ്റർ പറഞ്ഞതിനോട് തന്നെ ചേർന്ന് നിന്നൊരു കാര്യം പറയാനാണ്. എല്ലാ റിലീജിയനിലും എക്സ്ട്രീമിസ്റ്റുകളായിട്ടുണ്ട് ഇവിടെ. നിങ്ങളുടെ, ഞാൻ ഇവിടെ മെയിൻ ആയിട്ട് ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇപ്പം പാസ്റ്ററോട് ചോദിച്ച് നിങ്ങൾ ഏത് ചർച്ചയില്ല. സോ ഇപ്പൊ ഹിന്ദുവിസം എടുത്താൽ, ഹിന്ദുവിസം എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രീം, യുക്തിക്ക് ചേരാത്ത രീതിയിൽ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ യുനോ നോൺ സെൻസിക്കൽ ആയിട്ടും പോകുന്ന കൾട്ടുകളുണ്ട്. ഇപ്പം നിത്യാനന്ദന്റെ, നിത്യാനന്ദ സ്വാമിയുടെ ആണെങ്കിലും ഗുർമീത് സിംഗിന്റെ പ്രവർത്തനങ്ങളാണ്, അങ്ങനത്തെ എക്സ്ട്രീം ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഇസ്ലാമിലുണ്ട് യുനോ, എല്ലാ എല്ലാ ക്രിസ്ത്യാനിറ്റിയുടെ ബാനറിൽ നിന്നുകൊണ്ട് കറക്റ്റായിട്ട് ഇപ്പം തന്നെ നമ്മുടെ നമ്മുടെ ക്ലബ് ഹൗസിനകത്തൊക്കെയും ഈ ഗ്ലോറിയസ് ഗോസ്പെൽ അങ്ങനത്തെ പല കൾട്ടുകളും ഇപ്പൊ എപ്പോഴും വരുന്നുണ്ട്, ഇതിനു മുൻപ് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, എക്സ്ട്രീമിസ്റ്റുകളായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ, നിരീശ്വര മതക്കാരുടെ കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൺ ലഡമർഗ് ആണെങ്കിലും അല്ലെങ്കിൽ രവചന്ദ്രൻ സി ഒക്കെ ആണെങ്കിലും എക്സ്ട്രീമിസ്റ്റായിട്ട് അല്ലെങ്കിൽ യുക്തിക്ക് ചേരാത്ത വ്യൂസ് ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നൊരു കാഴ്ച. ഇപ്പം ഇദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ വർഗീയവാദമുള്ള സ്റ്റേറ്റ്മെന്റ്സ്, പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിയെ അതറൈസ് ചെയ്തുകൊണ്ട്, ഇതൊക്കെ എക്സ്ട്രീമിസമാണ്. ഈ നവനാസ്തികൻ എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രീമിസ്റ്റ് മിലിറ്റന്റ് ഏത്തിയിസ്റ്റുകളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഈ മൈക്കിൾ റൂസും ഒക്കെ മിലിറ്റന്റ് ഏത്തീസ് എന്ന് വിളിച്ചതാണ് ഈ ഇവര് കാണിക്കുന്നത്. അപ്പൊ ഇത്രയും യുക്തിക്ക് ചേരാത്ത രീതിയിലുള്ള കൾട്ടാണ് ഇപ്പം സന്തടമാർഗ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്ന് അദ്ദേഹത്തെ ഇതുപോലെ വെള്ള പൂഷ്ടി. ഞങ്ങൾ കൃത്യമായിട്ട് ഇത് പറഞ്ഞു. വിദ്വാൻ ബുദ്ധിയുടെ കാര്യത്തിലൊക്കെ പിന്നെ നിങ്ങൾ മറുപടി പറഞ്ഞില്ല, കാരണം മറുപടി പറയാൻ പറ്റത്തില്ല, അത് ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടേഴ്സ് ആണ്. പക്ഷെ അത് ഒരുപക്ഷെ നിങ്ങൾ മറുപടി പറയാൻ ട്രൈ ചെയ്യുമായിരിക്കും. ഇവിടെ ഞാൻ ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം, ഞാൻ പെന്തക്കോസ്റ്റലാണ്, ആശിഷ് പെന്തക്കോസ്റ്റലാണ്, ഇവിടെ ജോർജ് ബ്രദർ ഇരിക്കുന്നു, അനിൽ പാസ്റ്റർ ഇരിക്കുന്നു, സിജോ ബ്രദർ ഇരിക്കുന്നു, പ്രിൻസ് ബ്രദർ ഇരിക്കുന്നു, നമ്മളൊക്കെ പല പെന്തക്കോസ്റ്റൽ ചർച്ചസിൽ ഉള്ളവരാണ്. നിങ്ങൾ, ഞങ്ങളൊക്കെയാണ് നിങ്ങളെ ബേസിക്കലി ക്ലബ് ഹൗസിൽ നേരിടുന്നത്. ഇനി നിങ്ങൾ പറയുകയാണ്, നിങ്ങൾ പെന്തക്കോസ് എന്ന് പറയുമ്പോഴത്തേന് ഈ ഫ്രിഞ്ച് ആയിട്ടുള്ള, നിങ്ങൾ ഈ പറഞ്ഞ പേരുകൾ ഫ്രിഞ്ച് ആയിട്ടുള്ള ആൾക്കാരെ പറ്റിയാണ് നിങ്ങൾ പറഞ്ഞിരിക്കട്ടെ. പക്ഷെ ഞങ്ങളൊക്കെ പറയുന്നതിനെതിരായിട്ട് നിങ്ങൾക്ക് ബന്ധുക്കൾക്ക് കുരുകൊട്ടി അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇടുമ്പോഴത്തേന് നിങ്ങൾ എന്താണ്, നിങ്ങൾ അപ്പം നിങ്ങൾ കാണിക്കുന്നത് എന്ത്, വാട്ട് ആർ യു ഡൂയിങ്? ബിക്കോസ് ഫ്രിഞ്ച് ആയിട്ടുള്ള എലിമെന്റ്സ് അവർ ഇവിടെ സി പി എമ്മിലോ അല്ലെങ്കിൽ ടി പി എമ്മിലോ നിങ്ങൾ ഈ പറഞ്ഞ ചർച്ചസിൽ ആരും ഇവിടെ അപ്പോളജിസ്റ്റുകളായിട്ടൊന്നും ഇവിടെ നിന്ന് സംസാരിക്കുന്നില്ല. അപ്പൊ ഞങ്ങളെ ഇങ്ങനെ എന്താ പറയുന്നത്, യു ആർ ബ്രോഡ് ബ്രഷിങ് അസ് വിത്ത് യുവർ യുനോ, ഇങ്ങനത്തെ ഒരു ഡേർട്ടി പ്രൊപ്പഗണ്ട നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ അവരെ ക്ലിയർ ആയിട്ട് തെറ്റായ കാര്യം ചെയ്യുന്നത്. ഞാൻ ഞങ്ങൾ പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി ലോകത്തിൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഏറ്റവും വലിയ പെന്തക്കോസ്റ്റലിസം അടിച്ചു നോക്കിയാൽ മതി, ഏറ്റവും വലിയ റിലീജിയസ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ അകത്ത് ഏറ്റവും വലിയ ഫോം ഓഫ് ക്രിസ്ത്യാനിറ്റി കൾട്ട് അല്ല. നിങ്ങൾ ഈ ബ്രദറിനെയും പെന്തക്കോസ്റ്റലിസിനെ ഇന്നലെ എത്രയോ തവണ അദ്ദേഹം കൾട്ടെന്ന് വിളിച്ചു. പക്ഷെ ഗ്രേറ്റസ്റ്റ് അങ്ങനെ പറയുവാണെങ്കിൽ ഈ ബാപ്റ്റിസ്റ്റും അവർ ഈ പറഞ്ഞ അപ്പോസ്റ്റോളിക് സക്സഷന്റെ കാര്യമാണ് എടുക്കുന്നതെങ്കിൽ ആ ചർച്ചസിലും ക്രിസ്ത്യൻസ് ആണ് ഞങ്ങളും അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അത് അത് പറഞ്ഞിട്ട് ഞങ്ങൾ ക്രിസ്ത്യൻസ് അല്ലെന്ന് പറഞ്ഞാൽ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ് നയിച്ച മാർട്ടിൻ ലൂതർ കിങ്
ജൂനിയർ ക്രിസ്ത്യൻ അല്ലാതെ വരും, ബില്ലി ഗ്രാം ക്രിസ്ത്യൻ അല്ല. ഈ പറയുന്ന ഇന്നത്തെ ഈ ഡേ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ ആശിഷിനെ പഠിപ്പിച്ച ഒരു ഇംഗ്ലീഷ് ടീച്ചർ ഞങ്ങളെ വിളിച്ച്, എന്നിട്ട് ആ ടീച്ചർ പറഞ്ഞ് ടീച്ചർ ഒരു ബ്രാഹ്മൺ ഹിന്ദു സ്ത്രീയാണ്, പുള്ളിക്കാരത്തിക്ക് അറിയാം ഞങ്ങൾ പെന്തക്കോസ്റ്റൽസ് ആണെന്ന്. അപ്പൊ ഞങ്ങളോട് പറഞ്ഞ് പുള്ളിക്കാരത്തിന്റെ ഒരു റിലേറ്റീവ് ഡ്രഗ് അഡിക്ഷനിലാണ്. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ, കാരണം ഡേവിഡ് വിൽക്കർസൺ മത്സരം നോക്കിയ ക്രോസ് ആൻഡ് ദ സ്വിച്ച് ബ്ലേഡ് അസംബ്ലീസ് ഓഫ് ഗോഡ് പെന്തക്കോസ്റ്റൽ പാസ്റ്റർ ആയ ഡേവിഡ് വിൽക്കർസൺ തുടങ്ങിയ ടീൻ ചാലഞ്ച് ആണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രഗ് റീഹാബിലിറ്റേഷൻ മൂവ്മെന്റ്. ഡേവിഡ് വിൽക്കർസൺ, പല വായിക്കുന്ന ആൾക്കാർക്ക് ആ പേര് ഓൾറെഡി അറിയാം. ടീൻ ചാലഞ്ച്, ക്രോസ് ആൻഡ് ദ സ്വിച്ച് ബ്ലേഡ് എന്നൊക്കെ അടിച്ചു നോക്കിയാൽ ബോംബെയിലും യുനോ അത് അവരുടെ മൂവ്മെന്റും അവരുടെ പ്രവർത്തനവും ഉണ്ട്. അത് എന്തുകൊണ്ടാണ് ഇവർ നമ്മൾ റീച്ച് ഔട്ട് ചെയ്യുന്നത്? ഇത് തുടങ്ങിയത് പെന്തക്കോസ്റ്റൽസ് ആണ്. ഇത് ഞങ്ങളൊരു എന്താ പറയുക, എക്സ്ക്ലൂസിവിസ്റ്റ് ക്ലെയിം ചെയ്യുകയല്ല. ക്രിസ്ത്യൻ പല വിഭാഗത്തിലും, ബ്രദറൻ ആംഗ്ലിക്കൻ എല്ലാ വിഭാഗത്തിലും കോൺട്രിബ്യൂഷൻ വന്നിട്ടുണ്ട്, അത് ഇന്നും വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് കോൺട്രിബ്യൂഷൻ ആണ് ചെയ്തിട്ടുള്ളത്? അതുകൊണ്ട് ഇവിടെ മെയിൻ ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ക്ലബ് ഹൗസിൽ പെന്തക്കോസ്റ്റൽസിനെ അറ്റാക്ക് ചെയ്യുമ്പം ഞങ്ങൾ അപ്പോളജറ്റിക്സ് നിൽക്കുന്ന ഞങ്ങളിൽ ചിലരെ അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ യു ഹാവ് ടു അഡ്രസ് ദ മെയിൻ ലൈൻ പെന്തക്കോസ്റ്റൽ ചർച്ച്. മെയിൻ ലൈൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഫ്രിഞ്ച് ആയിട്ടുള്ള ആൾക്കാരെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അതാണ് ഞങ്ങൾ എല്ലാവരും കാണിക്കുന്നത്. നിങ്ങൾ ഒന്നാമത് നിരീശ്വര മതക്കാരുടെ കൂട്ടത്തിൽ നിങ്ങളൊരു കൾട്ടാണ്, അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. കൾട്ടായിട്ടുള്ള മൂവ്മെന്റ് തന്നെയാണ് സാനലിട മറുകും രവീന്ദ്രൻ സാറും, അതിനാൽ കൃത്യമായ തെളിവുകളും ഞാൻ തരാം. പക്ഷെ അതിനും നിങ്ങളൊന്ന് കൃത്യമായിട്ട് മറുപടി, ഞാനൊരു മറുപടി പറയാം. അതിന്റെ ആമുഖമായിട്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ. മൈക്കൽ റൂസ്, താങ്കൾ പരാമർശിച്ച മൈക്കൽ റൂസ് ഒരു തീവ്രവാദി അല്ലെങ്കിൽ ഒരു എക്സ്ട്രീമായിട്ടുള്ള ഒരു യുക്തിവാദിയല്ല, അദ്ദേഹം വളരെ മൈൽഡായിട്ട് തന്നെ വിമർശിക്കുന്ന ആളാണ് അദ്ദേഹം. അല്ല, അങ്ങനെയല്ലോ, നിങ്ങൾ മൈക്കൽ റൂസിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് ശരിയായിട്ടുള്ള ഒരു ആരോപണം അല്ല, അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞത് മൈക്കൽ റൂസ് പ്രശസ്തനായ പ്രോമിനന്റ് ഏത്തീസ്റ്റ് ഫിലോസഫർ ആണ്. മാർട്ടിൻ റീസ് ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രോമിനന്റ് ഏത്തീസ് ഫിസിസിസ്റ്റ് ആണ്. അവർ ഈ റിച്ചർഡ് ഡോക്കിൻസ് ഒക്കെ തുടങ്ങിയ നവനാസ്തികതയെ വിളിച്ച പേരാണ് മിലിറ്റന്റ് ഏത്തീസം. അവർ മിലിറ്റന്റ് ഏത്തീസ്റ്റുകളല്ല. പക്ഷെ നിങ്ങൾ ഇവിടെ നാട്ടിലും തുടങ്ങിയ ഡോക്കിൻസിന്റെ മൂവ്മെന്റ് ആണല്ലോ നാട്ടിൽ വന്നത്. ഡോക്കിൻസ് പബ്ലിക്കലി പറഞ്ഞതാണ്, അദ്ദേഹത്തിന്റെ വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടാൽ നിങ്ങൾ അവരെ മാറ്റി നിർത്തണം, നിങ്ങൾ അവരെ റിഡിക്യൂൾ ചെയ്യണം. ഈ സന്നലടമർഗ് പറയുന്ന അതേ ചൊവ്വയിൽ സംസാരിച്ച ആളാണ് ഈ റിച്ചർഡ് ഡോക്കിൻസ്. മൈക്കൽ റൂസ് മിലിറ്റന്റ് ഏത്തിസ്റ്റ് അല്ല, അദ്ദേഹം വളരെ മാന്യനായ ഫിലോസഫർ ഓഫ് ബയോളജി, ഞാൻ ഒത്തിരി റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഏത്തിസ്റ്റ് ആണ് മൈക്കൽ റൂസ്. പക്ഷെ മൈക്കൽ റൂസും മാർട്ടിൻ റീസ് RWES മാർട്ടിൻ റീസ് ആണ് ആദ്യമായിട്ട് മിലിറ്റൻ. മാർട്ടിൻ റീസ് ഏത്തിസ്റ്റ് ആണ്, ലോകത്തിൽ ഇന്ന് ജീവിച്ചിരുന്ന പ്രശസ്തനായ ആസ്ട്രോഫിസിസ്റ്റ് ആണ്. അദ്ദേഹമാണ് യുനോ ഇവരെ മിലിറ്റന്റ് ഏത്തിസ് എന്നുള്ള വാക്കിൽ സംബോധന ചെയ്തത്. നിങ്ങൾക്ക് അതിനെ പറ്റി വായിക്കാം. ഞാൻ അദ്ദേഹം മിലിറ്റന്റ് ഏത്തിസ്റ്റ് ആണെന്നല്ല പറഞ്ഞത്, നിങ്ങളൊക്കെയാണ് മിലിറ്റന്റ് ഏത്തിസ്റ്റ്. അത് ക്ലിയറായി, അത് ക്ലിയറായി. ഞാൻ തെറ്റ് തിരിച്ചതായിരിക്കാം, ഞാൻ പിൻവലിക്കുന്നു. മറ്റേ മനസ്സിലായി. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ളത് ഈ ന്യൂ ജനറേഷൻ പെന്തക്കോസ്റ്റൽ സഭകളെ പറ്റിയിട്ടല്ല ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് സംസാരിക്കുന്നത്. ഇപ്പൊ കേരളത്തിലെ പെന്തക്കോസ്റ്റൽ സഭ എന്ന് പറഞ്ഞാൽ അതിലൊരു ചരിത്രമുണ്ട്. അത് പ്രധാനമായിട്ട് CPM ബന്ധപ്പെട്ടൊരു ചരിത്രം. അതുപോലെ സിലോൺ കേന്ദ്രീകൃതമായിട്ടാണ് ഇവിടെ പെന്തക്കോസ്റ്റൽ സഭ കേരളത്തിൽ പ്രധാനമായിട്ടും പ്രവർത്തിച്ചിരുന്നത്. ഇപ്പൊ രാമുകുട്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പാസ്റ്റർ പോളിന്റെ കാലഘട്ടം തൊട്ട് തന്നെ കേരളത്തിലെ സഭ, കേരളത്തിലെ പെന്തക്കോസ്റ്റൽ ചരിത്രം എന്ന് പറഞ്ഞാൽ CPM, അതിനുശേഷം പിളർന്നതിന് ശേഷം 1980s അത് സിലോൺ പെന്തക്കോസ്റ്റൽ സഭയായിട്ട് പിന്നെ തെറ്റിപ്പിരിക്കും, പിന്നെ TPMമായിട്ട് മാറുകയും ചെയ്യുന്ന ആറ് സഭയുടെ ചരിത്രമാണത്. എനിക്ക് കൃത്യമായിട്ട് ചോദിക്കാനുള്ളത് ഈ ഇവരെ ഇപ്പോഴും ഉണ്ടല്ലോ, ഇപ്പോഴും TPM കാര്യം രാത്രി 10 മണിക്ക് ശേഷമാണ് കാത്തിരിപ്പ് ശുശ്രൂഷ, കാത്തിരിപ്പ് യോഗം നടത്തുന്നത്. ഇത് എത്ര പേർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നുള്ളവരും നിങ്ങൾക്ക് അറിയില്ലാന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. IPC തിരിച്ചല്ല ഞാൻ പറയുന്നത്, IPC എന്റെ അഭിപ്രായത്തിൽ, എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ പെന്തക്കോസ്റ്റൽ സഭകളുടെ കുറച്ച് ഭേദപ്പെട്ടൊരു സഭയായിട്ട് IPC ഞാൻ കരുതുന്നു. ഒന്നുമില്ലെങ്കിൽ ജനാധിപത്യങ്ങളുടെ ഇലക്ഷനുകൾ നടക്കുന്നുണ്ട്, ഇലക്ഷൻ നടന്ന് അവരുടെ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് പ്രസിഡന്റോ സെക്രട്ടറി എന്തെങ്കിലുമൊക്കെ വെച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റ് പല സഭകളും ഈ പറഞ്ഞ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അവരുടെ ഇലക്ഷനിൽ കൂടിയ ഇലക്ഷനൊക്കെ നടത്താറുള്ള ഒരുപാട് സഭകളുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഈ IPC ഒക്കെ അടുത്ത കാലത്താണ് വളരെ പ്രോമിനന്റ് ആയിട്ട് കടന്നു വരികയും മറ്റുള്ള പെന്തക്കോസ്റ്റൽ സഭകളെ എന്താ പറയുക അതിനൊക്കെ കൂടുതൽ പ്രോമിനൻസിലേക്ക് വരുന്നത് അടുത്ത കാലത്താണ്. ഞാൻ പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള പെന്തക്കോസ്റ്റൽ സഭകൾ കൃത്യമായിട്ട് അവർ രാത്രി 10 മണിക്ക് ശേഷമാണ് അവരുടെ പ്രധാനപ്പെട്ട കാത്തിരിപ്പ് യോഗം തുടങ്ങുന്നതും അത് രാത്രി മുഴുവൻ അവർ ഭയങ്കരമായിട്ട് കോലാഹലം ഉണ്ടാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും അയൽവക്കെ തിരിക്കുന്നവർക്ക് ദോഷം ഉണ്ടാക്കി എത്രയോ കംപ്ലൈന്റുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഹൗസിംഗ് സൊസൈറ്റികളുടെ കംപ്ലൈന്റുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരവരുടെ അവകാശമായിട്ട് അവർ എടുക്കുന്നത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ചികിത്സയുടെ കാര്യം. ഈ തരത്തിലുള്ള കാര്യങ്ങൾ, അല്ലാതെ അവരാരെങ്കിലും കണ്ടുപിടിച്ചിട്ട് ആരെങ്കിലും പോയി വിലക്കുണ്ടാക്കാൻ പോയോ അല്ലെങ്കിൽ ആരെങ്കിലും കുത്തിക്കൊല്ലാൻ പോയോ എന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്. അത്രയും കാര്യങ്ങളെ പറ്റി, പക്ഷെ സാമൂഹിക ദ്രോഹം എന്ന് പറയുന്നത് ഒന്ന് പബ്ലിക് ഹെൽത്തിനെ പറ്റിയിട്ടുള്ള പ്രശ്നം സ്ഥലം പറഞ്ഞു. പബ്ലിക് ഹെൽത്തിന് ഒരു ത്രെറ്റ് തന്നെയാണ്, ഒരു ത്രെറ്റ് തന്നെയാണ് ഈ ട്രഡീഷണൽ പബ്ലിക് ഹെൽത്തിന് ത്രെറ്റ് തന്നെയാണ്, യാതൊരു സംശയവും ഇല്ല.
മനോജ് ബ്രദറെ, ഈ എനിക്കൊരു സന്തോഷമുണ്ട്. കാര്യം ഈ മൈക്കിളിന്റെ കാര്യത്തിലെങ്കിലും തെറ്റ് തിരുത്തിയത്, കാര്യം ഇത്രയും നേരം ചർച്ച ചെയ്യാത്ത ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു തെറ്റ് തിരുത്തത്. കുഴപ്പമില്ല, നല്ല കാര്യം. പക്ഷെ ഇതിൻ്റെ അകത്ത് ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ചരിത്രത്തെ വളച്ചൊടിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം നമുക്ക് ഇങ്ങനെ വെക്കാം. TPM എന്ന് പറയുന്ന പ്രത്യേക സഭാവിഭാഗത്തെ കുറിച്ചായിരുന്നു ഇന്നലത്തെ ചർച്ചയെങ്കിൽ അവിടെ വെള്ളക്കാക്ഷരത്തിൽ എഴുതിയാൽ മതിയായിരുന്നുള്ളൂ, ദി പെന്റക്കോസ്റ്റൽ മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടാൻ മതിയായിരുന്നു. ഇനി ഇനി അതല്ല നമ്മുടെ എന്താ തീവ്രവാദികൾ എന്ന് പറയുന്നത് ഇന്ന ഇന്ന ആൾക്കാരെ കുറിച്ചാണെങ്കിൽ ദി പെന്തക്കോസ്റ്റൽ മിഷൻ തീവ്രവാദികൾ കിട്ടാൻ മതിയായിരുന്നു. അപ്പൊ പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞ് പെന്തക്കോസ്റ്റിന്റെ ചരിത്രവും പറഞ്ഞ് അവസാനം വന്നിട്ട് ആ പറഞ്ഞ അബദ്ധങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇന്ന ആളല്ല, ഞങ്ങൾ ഉദ്ദേശിച്ചത് അതാണെന്ന് പറയുന്നതിന് തെറ്റ്. ഇനി ഞാൻ പറഞ്ഞ ഒരു ആ പോയിന്റിലോട്ട് തന്നെ വരാം. സഹോദരൻ, ഞാൻ തുടക്കത്തിൽ ചോദിച്ചത് ഈ ഇപ്പൊ നമുക്കൊരു അനുഭവം ഉണ്ടാവണമല്ലോ, നമുക്കൊരു അനുഭവം ഉണ്ടാകണമല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ എനിക്ക് ഞാനിപ്പം ഒരു ചികിത്സ വേണ്ട എന്ന് ഞാൻ അങ്ങ് തീരുമാനിക്കുക, എനിക്ക് 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 താല്പര്യമില്ല, ഞാനിപ്പം എന്താ പറയാ, ഞാൻ ഹോമിയോപ്പതി കഴിക്കുന്നില്ല എന്നോ അല്ലെങ്കിൽ ആയുർവേദം എടുത്തു, ഞാൻ എന്റെ പേഴ്സണൽ ആയിരിക്കും തീരുമാനത്തിലെടുക്കുക, അതെന്റെ പേഴ്സണൽ ആയ കാര്യമാണ്. അങ്ങനെ പറയുന്ന പല ഗ്രൂപ്പുകളും ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്, ഹോമിയോപ്പതിയെ ചീത്ത വിളിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് തിരിച്ച് ആയുർവേദത്തെ കളിയാക്കണം, അങ്ങനെ എല്ലാ ടീമുകളും അങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ടിട്ടാണ്. എന്റെ പേഴ്സണൽ ആയ കൺവിക്ഷൻ ഞാൻ ഒരു കാര്യം ചെയ്യുന്നില്ല, ഓക്കെ. എന്നാൽ ഞാൻ വന്നിട്ട് മനോജ് ഭായ് പനി പിടിച്ച് ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് മരുന്ന്, മനോജ് ഭായിയുടെ അമ്മ മരുന്ന് തരാൻ വരുമ്പോൾ ഞാൻ മരുന്ന് തട്ടിമാറ്റി ആശുപത്രി പോകുമ്പോൾ അവിടെ തടസ്സപ്പെടുത്തി, താങ്കൾക്ക് മരുന്ന് കഴിക്കാനുള്ള അവകാശം, ആശുപത്രി പോകാനുള്ള അവകാശം നിഷേധിക്കുവാകുമ്പോഴാണ് ഞാനൊരു സോഷ്യൽ പ്രോബ്ലമായിട്ട് വരുന്നത്. ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ എങ്ങനെ ഇതാവുന്നത്? ഒന്ന്. രണ്ടാമത്തത് ഈ ശബ്ദത്തിന്റെ കാര്യം പറഞ്ഞു. ഈ ശബ്ദത്തിന്റെ പേരിലാണ് പെന്തക്കോസ്റ്റ് തീവ്രവാദികളാണെങ്കിൽ ഇവിടെ ആരാ തീവ്രവാദികളല്ലാത്തത്? നിരശ്രവാദികൾ, യുക്തിവാദികൾ, അതുപോലെ തന്നെ രാഷ്ട്രീയക്കാര്, അമ്പലത്തിൻ്റെതായ സൗണ്ട്, പള്ളിയുടെ സൗണ്ട് എന്ന് വേണ്ട, ഈ പറയുന്ന ഉത്സവങ്ങള്, ഇതെല്ലാ പരിപാടിയും ചെയ്യുന്നതാണല്ലോ. ഞാന് ആയൂരിൽ കണ്ടതായ ഒരു കാഴ്ചയാണ്. ഞാൻ സെമിനാറിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഈ പറയുന്ന സത്യസായിബാബയുടെയും അത് അത്ഭുതങ്ങളൊക്കെ തെറ്റാണ്, വ്യാജമാണെന്ന് തെളിയിക്കാൻ വേണ്ടി അവിടെ ഒരു യുക്തിവാദി യൂണിറ്റ് ആരംഭിക്കുകയാണ്. ആ യുക്തിവാദി യൂണിറ്റ് ആരംഭിക്കാൻ വേണ്ടി അവർ ഞങ്ങൾ പഠിക്കുന്നതായ സെമിനാറിൽ വന്ന് ക്ഷണിച്ചു. അങ്ങനെ അവർ ക്ഷണിച്ചത് പരമായിട്ട് ഞാനും എന്റെ സുഹൃത്തുക്കളും അവിടെ പോയി. ഒരു റോഡ് എന്ന് വെച്ചാൽ രണ്ട് റോഡുകൾ ചേരുന്നതായ സ്ഥലത്ത്, അവിടെ തിരക്കുള്ള ഒരു സ്ഥലത്തിന്റെ കവലിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്നതായ മാജിക് പരിപാടി കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ആകാശത്ത് നിന്ന് ഭസ്മം എങ്ങനെ എടുക്കുന്നത്, ശൂളം കുത്തുമ്പോ വേദന എടുക്കണ എടുക്കുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രസംഗങ്ങളും പരിപാടിയും. അവിടെയാണെങ്കിൽ രാത്രി തൊട്ടടുത്തുള്ള വീടുകളുണ്ട്, തൊട്ടടുത്ത് തന്നെ എന്താ പറയുക, വണ്ടികൾ പാർക്ക് ചെയ്യപ്പെടുന്നു, റോഡ് വണ്ടി പോകും, ഇതിനെയൊക്കെ ബ്ലോക്ക് ചെയ്ത് ഈ ശബ്ദം ഉണ്ടാക്കി ഈ പറയുന്നത് നിങ്ങൾ നടത്തുന്ന പരിപാടികളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങളുടെ പരിപാടി കൊണ്ടും മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടായിട്ടുണ്ട്, ദാവക്കാർ നടത്തുന്ന പ്രോഗ്രാമിനും ശല്യം ഉണ്ടായിട്ടുണ്ട്, ക്രിസ്ത്യാനികൾ നടത്തുന്നുണ്ടായിട്ടുണ്ട്, എല്ലാ ടീമുകളും അവരവരുടെ കാര്യങ്ങൾ പറയുന്നുണ്ടായിട്ടുണ്ട്. ഇനി അതല്ല, എന്തെങ്കിലും വ്യക്തിപരമായി ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ കാര്യങ്ങൾ അവർ തിരുത്തിയിട്ടുമുണ്ട്. എന്നാൽ തീവ്രവാദി എന്ന് വിളിക്കാനുള്ള ക്രൈറ്റീരിയ ഇതാണെങ്കിൽ മനോജ് ഭായ്, അങ്ങനെയാണെങ്കിൽ നിങ്ങളും തീവ്രവാദിയാണ്, ഞാനും തീവ്രവാദിയാണ്, ഇവിടെ ഇവിടുത്തെ മുഖ്യമന്ത്രി മുതലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ തീവ്രവാദി എന്ന് വിളിക്കേണ്ടി വരും, കാരണം ഇവരെല്ലാവരും അത് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ, മൂന്നാമത്തെ, താങ്കൾ പറഞ്ഞത് പട്ടിയെ വിട്ട് കടിച്ചിട്ട് നാളെയുള്ള തിരിച്ചു വരുന്ന പാർട്ടി, എന്റെ സഹോദര, ഇവിടെ ആരാണ് വീട്ടിൽ കയറാത്തത്? ഇവിടെ വീട്ടിൽ കയറാത്ത ആരാണ്? എല്ലാ വ്യക്തികളും അവരവരുടേതായ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ കയറാറുണ്ട്. ഇവിടെ ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ കയറിയിട്ട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ വീട്ടിൽ കയറിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുള്ള പേര് പിന്നെയും പിന്നെയും കയറി നിങ്ങളെ ശല്യപ്പെടുത്തുമെങ്കിൽ അതിന്റെ പേരിൽ എത്ര പേരാണ് പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നത്? എത്ര പേരാണ് ആംബുലൻസ് തടഞ്ഞതിന്റെ പേരിൽ കിടക്കുന്നത്? അപ്പൊ ഈ റെക്കോർഡ് പറയുമ്പോൾ അതിനൊരു തെളിവ് വേണം. വെറുതെ ഒരു ചെറിയ അവിടെ ഇവിടെ നടന്ന ഇൻസിഡൻസ് ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ എല്ലാവരും തീവ്രവാദികൾ തന്നെയാണ്. നാലാമത്തെ പറഞ്ഞ അതർ റിലീജിയൻ ക്രിറ്റിസിസം, അതാണ് അനിൽ സാർ പറഞ്ഞത് വെച്ച് ഞാനും കൂടെ നയിക്കുകയാണ്. അത് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും സഹോദര? രാവിലെ മുതൽ വൈകിട്ട് വരെ മറ്റു മതങ്ങളെ വിമർശിക്കുക എന്നതല്ലാതെ ഒരു ഗുണമെങ്കിലും സമൂഹത്തിനുണ്ടാകുന്നുണ്ടോ? ഇവിടെ ഈ പറയുന്നതായ ഖുറാൻ ക്ലാസ് എടുക്കുന്ന എന്റെ അവരുടെ ഭാഗത്ത് ഇസ്ലാമിക പണ്ഡിതന്മാർ അവിടെ ഇല്ലേ?
ഇവിടെ പറയുന്നത് ആ യേശുവിനെ വിമർശിച്ചുകൊണ്ട് ഗ്രൂപ്പുകൾ ഇടുക, കൃഷ്ണന് വ്യഭിചാരം ചെയ്യുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പുകൾ ഇടുക, മുഹമ്മദിനെ സംബന്ധം ഗ്രൂപ്പുകൾ ഇടുക, ഈ പറയുന്നതായ അനിൽ സാർ പറഞ്ഞതുപോലെ എന്താ പറയാ ഖുറാനെ വിമർശിച്ച് പുസ്തകം എഴുതിയതിന്റെ പേരിൽ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങൾ വരെ ഉണ്ടായി. ഇപ്പൊ യേശു ക്രിസ്തുവും കൃഷ്ണൻ ജീവിച്ചിരുന്ന പുസ്തകം എഴുതുക, രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ ചർച്ചകൾ ചെയ്തിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് നിങ്ങളാണ് അത് ചെയ്യുന്നതെന്ന് പറയുമ്പോ സാർ എന്താ പറയുന്നത്? ഞങ്ങൾ കൊടുക്കുന്ന ട്രാക്റ്റിന്റെ സന്ദേശം ഞാൻ പറയാം. ഞങ്ങൾ പറയുന്ന ട്രാക്റ്റിന്റെ സന്ദേശത്തിന്റെ അകത്ത് ഈ പറയുന്ന യുക്തിവാദമോ ഇസ്ലാമോ ഒന്നുമല്ല. അവിടുത്തെ സന്ദേശം വളരെ സിമ്പിൾ ആണ് എന്ന് വെച്ചാൽ ദൈവം മനുഷ്യരെ സ്നേഹിക്കുന്നെന്നും മനുഷ്യർ പാപികളാണെന്നും പാപിയായ മനുഷ്യന് തന്റെ പ്രയത്നം കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റുന്നില്ലെന്നും അതുകൊണ്ട് യേശുക്രിസ്തു ഭൂമിയിൽ വന്നെന്നും ആ യേശുക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് എന്ന് പറയുകയും അങ്ങനെ ഈ യേശു വിശ്വസിക്കുന്നുവെങ്കിൽ പ്രാർത്ഥിക്കാം എന്നുള്ള ട്രാക്റ്റാണ്. ആ ട്രാക്റ്റിന്റെ അകത്ത് എവിടെയാണ് മതവിമർശനം നടക്കുന്നത്? മതവിമർശനം ആരംഭിച്ചത് ഈ അടുത്ത കാലത്താണ്. അത് എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊരു കാരണമുണ്ട് സഹോദര. അതെന്താണെന്ന് അറിയാവോ? ഇസ്ലാം പരമായിട്ട് സെബാസ്റ്റ്യൻ പുന്നക്കലിനെയാണോ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തത്? ഈ സെബാസ്റ്റ്യൻ പുന്നക്കൽ ഈ അടുത്ത കാലത്താ വന്നത്. അതിന് കുറച്ചു മുമ്പേ അനിൽ കൊടുത്തോട്ടം പാസ്റ്റർ, അതിന് കുറച്ചു മുമ്പെയാണ് അനിൽകുമാർ അയ്യപ്പൻ വരുന്നത്, അതിനു മുമ്പേ ആണ് ഈ പറയുന്ന ജെറി തോമസ് വരുന്നത്. അപ്പം അതിനു മുമ്പേ തിരുവട്ട കൃഷ്ണൻകുട്ടി സാറ്, ജോൺസ് സി ഫിലിപ്പ്, വർഗീസം സാമുവൽ പോലുള്ള ആളുകളുണ്ട്. വളരെ ചുരുങ്ങിയായിരിക്കുന്ന ബാൻഡ്, ചുരുങ്ങിയതായ. പക്ഷെ നിങ്ങളോ ഇവിടെ യുക്തിവാദത്തിന്റെ പേരിൽ തന്നെ ഈ പറയുന്ന മറ്റു മതങ്ങളെ വിമർശനങ്ങൾ നിങ്ങൾ തുടങ്ങിയിട്ട് എത്ര കാലമായി? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള മതവിശ്വാസികള് ഈ നിരീശ്വരവാദികളെ ഒന്നും തന്നെ ആക്രമിക്കാൻ വരാതിരിക്കുമ്പോ പോലും നിങ്ങളാണ് മതങ്ങളെ വിമർശിച്ച് തുടങ്ങിയത്. പക്ഷെ ഞങ്ങൾ എവിടെയാണ് സഹോദര ചെയ്തത്? ഞങ്ങളെ വിമർശിച്ച്, ബൈബിളിനെ വിമർശിച്ച് ഞങ്ങൾ അതിനുള്ള മറുപടി കൊടുത്തു. യേശുവിന്റെ ദൈവത്തെ ചോദിച്ച് ഞങ്ങൾ മറുപടി കൊടുത്തു. അതുപോലെ തന്നെ ഓരോ വിശ്വാസത്തെയും ചോദ്യം ഞങ്ങൾ മറുപടി കൊടുത്തു. ഞങ്ങൾ കൊടുത്തു. അതിൽ യാതൊരു തെറ്റില്ല. നാളെയും കൊടുക്കും, മറ്റന്നാളിലും കൊടുക്കും. അപ്പൊ ഇവിടെ പറയുന്ന ഈ പറയുന്ന ലോജിക് ഒന്നും തന്നെ സഹോദര ഒരാളെ തീവ്രവാദി എന്ന് വിളിക്കാനോ സമൂഹ ദ്രോഹി എന്ന് വിളിക്കാനോ ഒരിക്കലും ന്യായമല്ല. ഇനി അങ്ങനെ വിളിക്കണമെങ്കിൽ നമ്മൾ രണ്ടുപേരും തോളെ കഴിഞ്ഞുകൊണ്ട് നമ്മൾ തമ്മിൽ വിളിച്ചോണ്ട് പറയാം ഞങ്ങൾ സമൂഹ ദ്രോഹികളും തീവ്രവാദികളാണെന്ന് നമുക്ക് പറയാം. കാര്യം നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഇതൊക്കെ തന്നെ ഇന്നാലും മറ്റൊരു തരത്തിലാണ്. സോ നമുക്ക് ആ ഡിസ്കഷൻ അവിടെ നമുക്ക് അങ്ങ് ഫുൾ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു ഒരു കാര്യം നമ്മുടെ എന്താ സൗരം പോയോ മറ്റേ ഓക്കെ ഓക്കെ അബിന്ദ്രദർ പോയതൊന്നും ഒരു 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 ചോദ്യം ആശിഷ്, ഞാൻ അത് തുടക്കത്തിൽ മിസ് ചെയ്തൊരു കാര്യം. നമുക്ക് ഒറ്റ കാര്യം തരാം, മിറാക്കിൾസ് എന്നുള്ള വിഷയം, അതുകൂടെ നമുക്ക് ഇത് ചെയ്താൽ എനിക്കത് ഇന്നത്തെ ടോപ്പിക് ഏതാണ്ട് ക്ലിയർ ആവും. അത്ഭുതങ്ങൾ എന്ന് പറയുന്ന കാര്യത്തിൽ വിശ്വസിക്കുന്നവര് അതൊരു ഒരു സോഷ്യൽ ഈവിലാണ് പ്രചരിപ്പിക്കുന്ന തരത്തിലൊരു ഇതാണ്. അപ്പൊ ഒരാൾ വിശ്വസിക്കും, ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു, അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്ന വ്യക്തി ദൈവം അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നത് ഒരു അന്ധവിശ്വാസമായിട്ട് സമൂഹത്തിനൊരു തിന്മയാണെന്ന് ഒരു നമ്മൾ ഇന്നലെ കേട്ടൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ ഒരു സിമ്പിളായ ചോദ്യം ഇതാണ്, ബ്രദറൊക്കെ ഈ മേഖലയിൽ ഇത് ചെയ്യുന്നു, യുക്തിവാദികള് മിറാക്കിൾസിൽ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ അത് ചോദിക്കാൻ കാര്യം, ഈ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് മിറാക്കിൾ എന്ന വാക്കല്ല, അത് വേറെ എന്തെങ്കിലും ആഡ് ചെയ്ത് എക്സ്പ്ലനേഷൻ ചെയ്യാൻ പറ്റുമോ? ഈ മിറാക്കിൾസിനെ കുറിച്ച് ഒരു ചെറിയ കുറച്ച് സമയം എടുത്തൊന്ന് പറയാം, നമുക്ക് അത് പ്രയോജനപ്പെടുവായിരിക്കും. അതെ അതെ, ആക്ച്വലി ആശയർ ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആശയർ കണ്ടിന്യൂ ചെയ്തതാണ്. മറ്റേ ക്രീക്കിനറിന്റെ ഒക്കെ കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കുന്നു. ഇവര് ഈ നിരീശ്വരവാദികള് യുനോ മിറാക്കിൾസിനെ ക്രിട്ടിസൈസ് ചെയ്യും. സി, ഈ നിരീശ്വരവാദം എന്ന് പറയുന്നത് ഒരു നിങ്ങളുടെ ബുദ്ധി വികസിച്ച് നിങ്ങൾ എത്തിച്ചേരുന്ന ഒരു മേഖലയൊന്നുമല്ല, അങ്ങനൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഈ കേരളത്തിൽ നമ്മളിപ്പം കണ്ടല്ലോ എത്ര മാത്രം അബദ്ധങ്ങളും തെറ്റുകളും പറഞ്ഞിട്ട് അത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു ഗ്രൂപ്പാണ് ഈ നിരീശ്വരവാദികൾ. ഇവിടെ ലോകത്ത് ഇവരുടെ സ്ഥിതി ഇങ്ങനെയാണ്, ന്യൂ ഏത്തിസ്റ്റുകളുടെ എല്ലാം ഒരു വിശ്വാസം മാത്രമാണ് ഈ നിരീശ്വരവാദം. പിന്നെ ബുദ്ധിയുള്ള നിരീശ്വരവാദികളുണ്ട്, അതുപോലെ ബുദ്ധിയുള്ള ഈശ്വരവാദികളും ഉണ്ട്, ബുദ്ധിയുള്ള ക്രിസ്ത്യാനികളും ഉണ്ട്, ബുദ്ധിയുള്ള ശാസ്ത്രജ്ഞന്മാരും ഉണ്ട്, ബുദ്ധിയുള്ള ഫിസിസ്റ്റുകളും ഉണ്ട്, ഇപ്പോഴും ജീവിച്ചിരുമ്പുണ്ട്. പേരുകൾ വേണമെങ്കിൽ നമുക്ക് ഞാൻ തരാം. ഉദാഹരണത്തിന് ആശിഷ് ഭായ്, ആശിഷ് വോയിസ് ബ്രേക്ക് ആവുന്നു. ബുദ്ധിയുള്ള ഫോർ എക്സാമ്പിൾ പിന്നെ ഹെൻറി ഫ്രാൻസിസ് ഷേഫർ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ക്വാണ്ടം കെമിസ്റ്റ് ആണ്, ഏറ്റവും ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടം കെമിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ജോഷുവ എസ് ആമിദാസ്, ഇവരൊക്കെ സയന്റിസ്റ്റുകളാണ്, ബുദ്ധിയുള്ള ഐക്യു ലെവൽ കൂടുതലുള്ള ഈശ്വരവാദികളാണ്. അതുകൊണ്ട് നിരീശ്വരവാദികൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ വലിയ റാഷണലിസ്റ്റ് ആണ്, നിങ്ങൾ എന്തോ വലിയ ചിന്തിച്ച് എത്തിയ ഒരു കണ്ടുപിടുത്തമാണോ? ഒന്നുമല്ല, ചുമ്മാതെ പറയുന്നത്. അതിന്റെ തെളിവുകളാണ് നമ്മളിപ്പം കണ്ടത്. ഈ സൺ ലെഡബർഗിനെ ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനേക്കാളും
ഇനോ അവരെ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാളും ഇനോ ഈ കാര്യങ്ങളെ കുറിച്ച് വിവരമില്ല. അതുപോലെ തന്നെ ആർസിയുടെ കാര്യം ഈ രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. ഇവിടെ മിറക്കിൾസിനെ കുറിച്ചാണല്ലോ നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ ഇത് നിങ്ങളുടെ ഒരു വിശ്വാസം മാത്രമാണ്. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നില്ല, ദൈവത്തെ വിശ്വസിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് മിറക്കിൾസ് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ കയറി വന്ന് ചോദിച്ച് വെർജിൻ ബർത്തിനെ കുറിച്ച് ചോദിച്ചു, എടാ നീ ദൈവത്തെ വിശ്വസിക്കാത്തത്തോളം കാരണം നീ എങ്ങനെ വെർജിൻ ബർത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യും? കാരണം ദൈവത്തിൽ നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ വെർജിൻ ബർത്ത് പോസിബിൾ അല്ല. അതുകൊണ്ട് നിന്റെ വിശ്വാസത്തിന് അത് പോസിബിൾ അല്ല. രണ്ടാമത്തെ കാര്യം, മിറക്കിൾസ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ആശർ എക്സ്പ്ലെയിൻ ചെയ്യും. അവൻ അതിനെ കുറിച്ച് കൂടുതൽ വായിച്ചിട്ടുള്ള അതിന്റെ ബുക്സും കാര്യങ്ങളും റെഫറൻസ് എല്ലാം തരും, മെഡിക്കൽ റെഫറൻസസ് വരെ തരും. ഇനിയും ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിച്ചോട്ടെ. ഈ മിറക്കിൾസ് നടക്കുന്നില്ലെന്ന് പറയുന്ന ആൾക്കാരാണ് പറയുന്നത് ഭൂമി അല്ലെങ്കിൽ പ്രപഞ്ചം മൊത്തം ഒരു നിമിഷം എന്തോ ഒരു ഒന്നും ഇല്ലായ്മയിൽ നിന്ന് പൊട്ടി വിടർന്നുണ്ടായതാണ്. ഇത് നമ്മൾ ബിഗ് ബാങ്ങിനെതിരെയല്ല പറയുന്നത് കേട്ടോ. ബിഗ് ബാങ് സ്റ്റേറ്റ് ചെയ്തതും ബിഗ് ബാങ്ങിന്റെ ആദ്യത്തെ പ്രപ്പോസൽ കൊണ്ടുവരുന്നത് ഒരു കത്തോലിക്ക പുരോഹിതനാണ്. നമ്മൾ ബിഗ് ബാങ്ങിനെതിരെയല്ല പറയുന്നത്, നമ്മൾ ഈ വിശ്വാസം ഉണ്ടല്ലോ, അതായത് യൂണിവേഴ്സ് കെയിം ഫ്രം നത്തിങ്, ഒന്നുമില്ലായിരുന്നു, ദർ വാസ് നത്തിങ് ആൻഡ് യൂണിവേഴ്സ് ബിഗാൻ ടു എക്സിസ്റ്റ്, ആ ഒരു പ്രമിസിനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അതായത് ഒരു കാരണവും ഇല്ലാതെ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ നിന്ന് സംസാരിക്കുക, പുറകെ ഒരു വലിയ സ്ഫോടനത്തിന്റെ ഒച്ച കേട്ട് ഞാൻ തിരിഞ്ഞു ചോദിച്ച് എടാ എന്താണ് അവിടെ സംഭവിച്ചത്, അപ്പൊ എന്റെ അനിയൻ എന്നോട് പറയുക ഒന്നുമല്ല അച്ഛാ അത് ചുമ്മാ ഉണ്ടായതാ, അത് ഒരു കാരണവും ഇല്ലാതെ ഉണ്ടായ ഒരു സ്ഫോടനം, അങ്ങനെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം എന്തൊരു കാര്യത്തിനും ഒരു എന്തൊരു കാര്യം നടന്നാലും അതിനൊരു കാരണമുണ്ട്. അപ്പൊ ഇവിടെ ബിഗ് ബാങ് നടന്നിട്ട് കാരണമില്ലെന്ന് പറയുന്ന ആൾക്കാരായി നിരീശ്വരവാദികൾ. ആശർ മുമ്പ് പറഞ്ഞ പോലെ വെർജിൻ ബർത്ത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ യൂണിവേഴ്സിന്റെ മൊത്തം വെർജിൻ ബർത്ത് ഇവർക്ക് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇവര് വലുതായിട്ട് കൊണ്ടു നടക്കുന്ന ആ പരിണാമം, ഈ പരിണാമം സയന്റിഫിക്കലി അത് വേറെ ഒരു ചർച്ചയാണ്. നമ്മൾ പറയുന്നത് ഇവർ ഈ പറയുന്നത് ഈ ഡിയോ ഡാർവീനിയൻ എവല്യൂഷനെ കുറിച്ചാണ്. അത് അല്ലെങ്കിൽ ഒരു കാരണവും ഇല്ലാതെ മ്യൂട്ടേഷൻ തന്നെ തന്നെ ഉണ്ടായി ജീവനുണ്ടായി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സ്പീഷീസ് ഉണ്ടായി, ആ സ്പീഷീസ് പിന്നെ ഇവോൾവ് ആയി വേറെ വേറെ സ്പീഷീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അങ്ങനത്തെ നാച്ചുറൽ സെലക്ഷൻ പോലും ഉണ്ടാകുന്ന പരിണാമം. സയന്റിഫിക്കലി ഒരു തെളിവില്ലാത്ത കാര്യമാണ് ഇവർ പറയുന്നത്, അതിനെയാണ് ഇവർ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു മാന്യനായ സുഹൃത്ത് ഇത് തെളിയിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഗ്രൂപ്പിൽ പാസ്റ്ററൊക്കെ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പിൽ കയറി വന്ന് പറഞ്ഞ് ഞാൻ തെളിയിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ച് ഇന്ന് പുള്ളിക്ക് അന്ന് രാവിലെ എന്തോ പരിണാമത്തിന്റെ തെളിവ് കിട്ടിയത് അതുകൊണ്ട് കാണിക്കാനാണ്. പക്ഷെ കയറി വന്നപ്പോഴാണ് മനസ്സിലായത് പുള്ളി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആരോടാൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. മറ്റേ ബോണിന്റെ സ്ട്രക്ചറും പിന്നെ നിപ്പിളിന്റെ കാര്യവും അതൊക്കെ ഇതൊക്കെ ഏതാണ്ടൊക്കെ പറഞ്ഞ് അത് തെളിവാന്ന് പറഞ്ഞ് നമ്മൾ അദ്ദേഹത്തെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പുള്ളി പറഞ്ഞ് ഞാൻ ബികോം പഠിച്ച ആളാണ്, എനിക്ക് ഇതിനെക്കുറിച്ച് വലുതായ ധാരണകളൊന്നും ഇല്ല, മ്യൂട്ടേഷൻ ഉണ്ടാകുന്നുണ്ട്, പരിണാമം ഉണ്ടായിരുന്നു. അപ്പൊ ഇവർ ചെയ്യുന്ന എന്താ, ഇവര് ഈ ഇംഗ്ലീഷ് എടാ ഞാൻ സയൻസ് പഠിച്ചത് ഇംഗ്ലീഷ് പ്രൊഫസറിന്റെ കയ്യിൽ നിന്നല്ല, ഞാൻ സയൻസ് പഠിച്ചത് ആ പ്രത്യേക സയന്റിഫിക് ഫീൽഡ് ബയോളജി ആണെങ്കിൽ കെമിസ്ട്രി ആണെങ്കിൽ മാത്തമാറ്റിക്സ് അങ്ങനെ സയൻസ് ആയിട്ട് കൂട്ടാൻ പറ്റില്ല, കെമിസ്ട്രി ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ് ആണെങ്കിൽ ആ പ്രത്യേക ഫീൽഡിൽ യുനോ ഡിഗ്രി ഉള്ള PhD ഉള്ള ആളുടെ കീഴിൽ നിന്ന്, അല്ലാതെ ഇവിടെ നിരീശ്വരവാദികൾ സയൻസ് പഠിക്കുന്നത് അപ്പുറത്ത് കിടക്കുന്ന ഇംഗ്ലീഷ് പ്രൊഫസറിന്റെ കീഴിൽ നിന്നല്ല. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. സോ ഇവര് ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ, അതായത് ഭൂമി മൊത്തം പ്രപഞ്ചം മൊത്തം ഒരു നിമിഷത്തിൽ ഒന്നുമില്ലായ്മെന്നുണ്ടായി, ഒരു കാരണവും ഇല്ലാതെ ഈ വെള്ളത്തിനകത്ത് സെബാസ്റ്റ്യൻ പിന്നക്കിലെ ഭാഷ യൂസ് ചെയ്ത വെള്ളത്തിനകത്ത് ഇടിപെട്ടിപ്പോഴത്തിന് തവള ചാടി വന്ന് അങ്ങനത്തെ ഒരു വിശ്വാസം വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇവിടെ വലിയ റാഷണലൈസ്ഡ് ആയിട്ട് കൂട്ടിയിട്ട് ഇവര് യുനോ മിറക്കിൾസിനെതിരെ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ വിശ്വാസങ്ങൾ ശരിക്ക് മനസ്സിലാക്കുക, അതിന് ശരിക്കൊരു അടിസ്ഥാനം നിങ്ങൾ കൊണ്ടുപോവുക, അതിന് ശരിക്കൊരു എക്സ്പ്ലനേഷൻ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മിറക്കിൾസിനെ ക്രിറ്റിസൈസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ആശയറിനെയും മറ്റേ മിറക്കിൾസിൻ്റെതായിട്ടുള്ള മെഡിക്കൽ എവിഡൻസിനെ അതൊക്കെ പറയുമ്പോൾ ഇവിടെ ആൾക്കാർ പറയും അങ്ങനെ പലയിടത്തും നടക്കുന്നുണ്ട്, അവിടെ നടക്കുന്നുണ്ട്, ഇവിടെ നടക്കുന്നുണ്ട്, അതിനെക്കുറിച്ചുള്ള നമ്മൾ പറയുന്ന ആരും അവിടെ ഇവിടെയും പറഞ്ഞു കേട്ട കാര്യങ്ങളല്ല പറയുന്നത്. നമ്മൾ പറയുന്നത് മെഡിക്കൽ ജേർണൽസിൽ ഡോക്ടേഴ്സ് ക്രോസ് വെരിഫൈ ചെയ്ത് അത് മിറക്കിൾ ആണെന്ന് അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ട്രീറ്റ്മെന്റ് കൊണ്ട് ഇങ്ങനെ ഒരു അസുഖം സൗഖ്യമാകാൻ പറ്റത്തില്ലെന്ന് അറ്റസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ല ചുമ്മാതെ ഞങ്ങൾ നിരീശ്വരവാദികളല്ല, വിവരക്കേട് വിളിച്ചു പറയാൻ ഞങ്ങൾ നിരീശ്വരവാദികളല്ല, തെളിവില്ലാതെ സംസാരിക്കാൻ ഞങ്ങൾ നിരീശ്വരവാദികളല്ല, അക്കാഡമിക്കിനെ പുച്ഛിക്കാനായിട്ട് ഞങ്ങൾ നിരീശ്വരവാദികളല്ല, ഞങ്ങൾ ഈശ്വരവാദികളാണ്, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇത്രയും സമയം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ബാക്ക്ഡ് ആണ്, എവിഡൻസ് വഴി ബാക്ക്ഡ് ആണ്, അക്കാഡമിക്കലി ബാക്ക്ഡ് ആണ്. അതുകൊണ്ട് കേട്ടിട്ട് ആ റെഫറൻസുകൾ എടുത്ത് വായിക്കുക, പഠിക്കുക, പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധി വികസിച്ച് നിങ്ങൾ ഈശ്വരവാദത്തിലേക്കും നിങ്ങളും ക്രിസ്ത്യാനിറ്റിയിലേക്കും നിങ്ങളും ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്കും വരും. ആശർ, കാൻ യു ജസ്റ്റ് ഗോ ആൻഡ് എക്സ്പ്ലെയിൻ ദോസ്? ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ആശർ പറയണം. എന്നാല് എനിക്ക് ഈ ചർച്ചയിൽ പങ്കെടുത്ത മനോജ് ഭായിയോട് ബഹുമാനവും സ്നേഹമുള്ളൂ. ഞാന് അദ്ദേഹം കഴിഞ്ഞ ചർച്ചയിൽ വരുമ്പോഴും അദ്ദേഹം എന്തോ ഒരു ഭീകരനാണെന്നുള്ള മോഡലിൽ പല മെസ്സേജ് ആളുകൾ എനിക്ക് അയച്ചു. പക്ഷെ ഇന്നുള്ള ഈ സുഹൃത്തുക്കളിൽ
വളരെ സഹിഷ്ണുതയോടെ കാര്യങ്ങൾ കേൾക്കുകയും ഒരുപക്ഷെ ഈ സഭാചരിത്രത്തെ കുറിച്ചൊക്കെ സനലിടമറി പറഞ്ഞ അബദ്ധങ്ങളെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അത് വേറൊരു കാര്യം. പക്ഷേ അദ്ദേഹം അത് സംബന്ധിച്ച് നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമല്ല. പക്ഷെങ്കിൽ അദ്ദേഹത്തിന് അതേക്കാൾ ഉപരി സഭകളെ കുറിച്ചറിയാം. അദ്ദേഹം ഒന്ന് കൊല്ലത്ത് താമസിക്കുന്നു, രണ്ട് പെന്തക്കോസ് സഭകളെ കുറിച്ച് അദ്ദേഹത്തിന് ശരാശരി ഗ്രാഹ്യമുള്ള ആളും ബ്രദർകാരെ കുറിച്ചും ഒക്കെ അറിയാം. സനലിടമറിനേക്കാൾ അറിയാം, ഉറപ്പായ കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് മറ്റൊരു കാര്യമാണ്. ഈ നമ്മള് ഈ തീവ്രവാദം എന്നൊരു പ്രയോഗമാണ്, അനിൽ കൊടിത്തോട്ടം എന്ന തീവ്രവാദി ഒരു ഗ്രൂപ്പിൽ ഇന്നലെ ചർച്ച ചെയ്ത, അതൊരു മാർക്സിസ്റ്റ് സൈദ്ധാന്തികനാണ് ആ ചർച്ച ഇടുന്നത്. എന്റെ കാരണം ഫസൽ കപൂറിനെ വെള്ള പൂശാൻ വേണ്ടി പുള്ളി വന്നു കഴിഞ്ഞ ദിവസം. അപ്പൊ ഫസൽ കപൂർ മതേതരവാദിയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോ ഫസൽ കപൂറിനെന്ന എൻട്രി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആളുകള് അന്ന് മദനിയുടെ തോളിൽ കൈയിട്ട് അവിടെയും മധുരാങ്കൂറിൽ വന്നിട്ട് മാണിയെ മരക്കം വഴിച്ച് അതിന്റെ കൂടെയും ഒക്കെ നിന്ന ചില കഥകൾ എനിക്ക് പറയേണ്ടി വന്നു. അപ്പൊ അതിന് പുള്ളിക്ക് എന്നോടൊരു വൈരാഗ്യം തോന്നിയിട്ട് ഞാൻ പറയാത്ത കാര്യം പറ്റുന്ന പറഞ്ഞു. എന്തെന്നാ അന്തംകമ്മി ശിവദാസൻ എന്ന് ഞാൻ വിളിച്ചെന്നാണ്, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. അന്തംകമ്മി എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് തെറിയാണെന്നാ പുള്ളി പറയുന്നത്. അപ്പൊ തിരിച്ച് നമ്മളെ തീവ്രവാദി എന്നൊക്കെ വിളിക്കുമ്പോഴേ എന്ത് കുഴപ്പമില്ല. അപ്പൊ എനിക്ക് യുക്തിവാദി സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ആളുകളെ പേരിട്ട് വിളിക്കും, നിങ്ങൾ ആളുകളെ പരിഹസിക്കും, നിങ്ങൾ മറ്റുള്ളവരെ വിമർശിക്കും. തിരിച്ച് വിമർശനം വരുമ്പോൾ നിങ്ങൾ പേടിക്കാൻ പാടില്ല, നിങ്ങൾക്ക് നല്ല കരുത്തോടെ മറുപടി പറയാൻ സാധിക്കണം. അടുത്ത് സനലിടമറി സാറിനെ പോലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അദ്ദേഹത്തോട് അങ്ങനെ ഒന്നും പറയാൻ പാടില്ല, കാരണം അദ്ദേഹം പോപ്പാണെന്നാ പറയുന്നത്. ഈ ഒരു കാര്യത്തിന് വേണ്ടി രംഗത്തിറങ്ങുമ്പോൾ ആ കാര്യത്തെക്കുറിച്ചൊരു സാമാന്യ ജ്ഞാനമില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒരു പേരുണ്ട്, ആ പേരിന് അത് മോശമാണ്, ആ നിലവാരത്തിന് അത് മോശമാണ്. ആ സ്റ്റാൻഡേർഡ് സൂക്ഷിക്കണം. കാരണം കുറഞ്ഞ പക്ഷം നിരീശ്വരന്മാരെങ്കിലും നിങ്ങൾ ആരോ ആണെന്ന് ധരിച്ചു വെച്ചിട്ടുണ്ട്. രവിസിയും ഈ സനലിടമറി കാണി ഇവരുടെ വലിയ ഫിഗേഴ്സ് പ്രധാനികൾ അവരാണ്. ബാക്കിയുള്ള ഓരോ മേഖലയിലാണ്, ഇപ്പം നമ്മുടെ ജബ്ബാർ മാഷാണെങ്കിലും അത് ഇസ്ലാമിലാണ് ആ സ്കോളർഷിപ്പ് ഉള്ളത്. ഇവരെ സംബന്ധിച്ചോളം സർവവിജ്ഞാന കോശങ്ങളായിട്ടാണ് കുറഞ്ഞ പക്ഷം അവർ തന്നെ ധരിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ അത് അതേപടി അംഗീകരിക്കുന്നത് കൂടെയുള്ള ആളുകളുമാണ്. അപ്പൊ അവരോട് ഇത്തരത്തിലൊക്കെയുള്ള അബദ്ധം പറ്റാതിരിക്കാൻ കുറെ ജാഗ്രത കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ വിമർശിക്കും. അതിന് കരഞ്ഞിട്ട് കാര്യമില്ല, ഉടനെ അപ്പുറത്ത് പോയിട്ടൊരു ഗ്രൂപ്പ് ഇടുക, അതൊക്കെ സ്വാതന്ത്ര്യം കേട്ടോ, കുഴപ്പമില്ല. പക്ഷേ ഇത്രയും സഭകളിൽ ഞങ്ങളെ മാത്രം തിരഞ്ഞു പിടിച്ച് ഇങ്ങനെ ചെയ്യുന്നതിന്റെ കാരണവും നമുക്കറിയാം. അതിന്റെ കാരണം ഇത്തരത്തിൽ ഇന്ന് ബൈബിളിന്റെ നൈതികത ഉയർത്തിപ്പിടിച്ച് അതിന്റെ നീതിബോധത്തെ ഉയർത്തിപ്പിടിച്ച് യേശുക്രിസ്തുവിന്റെ ആ നീതിശാസ്ത്രത്തെ ഉയർത്തിപ്പിടിച്ച് ഞങ്ങളാണ് സമൂഹത്തിൽ നിൽക്കുന്നത് എന്ന അഭിമാനമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഇവിടുത്തെ പാരമ്പര്യ സഭകളൊക്കെ ഉണ്ട്, അവർ ഞങ്ങളുടെ കൂടെ ഉണ്ട്, തർക്കമൊന്നുമില്ല കാര്യത്തിൽ. പക്ഷെങ്കിൽ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ, അത് നിരീശ്വരന്മാർ വന്നാലും സയന്റിഫിക്കലായിട്ടുള്ള വിഷയങ്ങളിൽ ഗ്രാഹ്യമുള്ളവർ വന്നാലും, കാരണം ആ നിരീശ്വരന്മാരുടെ ശാസ്ത്രജ്ഞാനം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പരിണാമവാദ ചർച്ചയിൽ ഇവിടെ കണ്ടതാണ്. കൊമേഴ്സ് പഠിച്ചിട്ടാണ് സുഹൃത്ത് വന്നിട്ട് നമ്മുടെ പി എച്ച് ഡിക്കാരനായിട്ടുള്ള ജെറിയുടെ അടുത്ത്, ജെറി ബ്രദർ എന്റെ അദ്ദേഹത്തിന് പേര് വിട്ടുപോയി, ആ മോന്റെ അടുത്ത് സംസാരിക്കുന്നത്. അതുപോലെ ആശയത്തിന്റെ എന്തോ ജെറി സംസാരിക്കുന്നത്. ഞാൻ ചോദിച്ചു ഈ ക്രെഡിറ്റ് കാർഡ് കമ്മീഷൻ ഡെബിറ്റ് കാർഡ് ഗോസോ മെനോൻ ആൻഡ് കമ്പനി പർച്ചേസിംഗ് ഗുഡ്സ് എന്നൊക്കെ പറഞ്ഞ് പോയാൽ പോരെന്ന് ചോദിച്ചു. പക്ഷെ എന്നാലും ചിലരുടെയൊക്കെ ഇത്തരത്തിലെ ഈ അല്പജ്ഞാനം കൊണ്ടുണ്ടാകുന്ന അപകടം എത്ര വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം ചരിത്രമാണ്, ഇതെല്ലാം റെക്കോർഡാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ ഒരു ഫീൽഡിൽ നേടിയിട്ടുള്ള ഒരു മേധാവിത്വത്തിനെതിരെയാണ് ഞങ്ങൾ മാത്രം മുസ്ലിം സഹോദരന്മാരാൽ വിമർശിക്കപ്പെടുന്നു, സുഡാപ്പികളാൽ വിമർശിക്കുന്നു, രണ്ടും രണ്ടാണെന്ന് കരുതുന്ന ആളാണ് ഞാൻ, സുഡാപ്പികളാൽ വിമർശിക്കപ്പെടുന്നു. അപ്പുറത്ത് സി പി എമ്മിലെ ഒരു വിഭാഗം സുഡാപ്പി ബോധമുള്ള ആളുകൾ, എല്ലാ മാസികാരും അങ്ങനെയല്ല, അവരാൽ വിമർശിക്കപ്പെടുന്നു. യുക്തിവാദികൾ ഇപ്പോൾ പുതിയൊരു ചേരി ഉണ്ടാക്കുന്നു, എമുക്കൾ അവരോട് കൂടെ കൂടുന്നു. ഞങ്ങൾക്ക് ഞങ്ങൾ അംഗസംഖ്യ കൊണ്ടോ അല്ലെങ്കിൽ ഫീൽഡിൽ കാണുന്ന ഞങ്ങൾ നാലോ അഞ്ചോ പേരെ ഉള്ളൂ പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ പിന്നിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികളായ വലിയൊരു സമൂഹമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രോഗ്രാമുകളിൽ അവർ സഹകരിക്കുകയും സംബന്ധിക്കുകയും പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, ചിലർ പറയാൻ ഞങ്ങൾ മതപരിവർത്തനം ചെയ്യുന്നു, ഇതൊക്കെ ഏതോ പാപം പോലെയാണ്, നിയമപരമായി അംഗീകരിക്കപ്പെട്ട ഒരു രാജ്യത്തിൽ ആ നിയമം പാലിച്ചാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ലോകത്തിന്നേ വരെയുള്ള ചരിത്രത്തിൽ ഒരു പെന്തക്കോസ്റ്റുകാരനെ തീവ്രവാദ കേസിൽ കുരുക്കിയിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരു കേസ് നോമിനലായിട്ട്, നാളെ ഇപ്പോൾ ഇത് കേട്ടേ ചിലർ ചെയ്തേക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രാജ്യദ്രോഹ കുറ്റത്തിന് ഞങ്ങളുടെ ഒരു പള്ളി പിടിച്ചെടുത്ത് അവിടെ നിന്ന് ലഘുലേഖ പിടിച്ചെടുത്തിട്ടുണ്ടോ ഇത്തരം രാജ്യദ്രോഹ കുറ്റം? നാളിതുവരെ ആയിട്ട് മതത്തിന്റെ പേരിൽ ഞങ്ങളൊരു ഓലപ്പടക്കം പൊട്ടിച്ച തെളിവ് നിങ്ങൾക്ക് പറയാനുണ്ടോ? ഞങ്ങൾ വഴി തടഞ്ഞിട്ടുണ്ടോ? മന്ത്രിയെ തടഞ്ഞിട്ടുണ്ടോ? സെക്രട്ടേറിയറ്റ് നട പിക്കറ്റ് ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ കളക്ട്രേറ്റ് പിക്കറ്റ് ചെയ്തിട്ടുണ്ടോ? സംവരണത്തിന് സമരം ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾക്ക് ജോലിക്കാരില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? മന്ത്രിയെ തരണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നികുതി അടയ്ക്കാതിരുന്നിട്ടുണ്ടോ? ഇതൊക്കെ ചെയ്യുന്ന സമൂഹം ഇവിടെ ഉണ്ടായിരിക്കെ
ഞങ്ങളെ തിരഞ്ഞുപിടിച്ച് തീവ്രവാദികളാക്കുമ്പോൾ മറ്റുള്ളവരെ നിങ്ങൾ എന്ത് വിളിക്കും? എന്താണ് ഈ പുതിയ തന്ത്രങ്ങളുടെ പിന്നാമ്പുറ രഹസ്യങ്ങൾ? നിങ്ങൾക്ക് ഉത്തരം മുട്ടിയെടുത്ത് മറ്റൊന്നും പറയാനില്ലാതിരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഞങ്ങൾ തെറി പറയുന്നു. അത് പണ്ടേ സുഡാപ്പികൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്, ഞങ്ങൾ തെറി പറയുന്നു. ഇപ്പൊ അത് നിങ്ങൾ ഏറ്റെടുത്തു, അത് കുഴപ്പമില്ല, ആ തെറിക്ക് തെളിവിടുക. രണ്ട്, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഞങ്ങൾ തീവ്രവാദികളാണ്. നിങ്ങൾ ക്ലിപ്പിട്ട് സംസാരിക്കുക. ഞാൻ ഫസൽ ഗഫൂറിന്റെ ക്ലിപ്പിട്ടാണ് സംസാരിച്ചത്. ക്ലിപ്പ് കറക്റ്റിട്ട് അവിടുത്തെ നിരാശ നിറഞ്ഞ കാര്യം നിരീശ്വരന്മാർ പോലും വരികയാണ്, എന്തിന് ഫസൽ ഗഫൂറിന്റെ ആ വിവാദ പ്രസ്താവനയ്ക്ക് വെള്ള പൂശാൻ. കാരണം ഞങ്ങളോടുള്ള വിരോധം, നിങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്, നിങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരാണ്. ഇനി ഞാനൊരു ട്രിക്ക് നിങ്ങളോട് പറയാം. എന്തുകൊണ്ട് പെന്തക്കോസ്തിൽ ആള് അല്ലെങ്കിൽ ബ്രദറുകാരുടെ കൂടെ ആള്, നിങ്ങൾക്ക് ഇത് പറയാൻ പോയൊരു കാര്യം കൂടി, പ്രമുഖനായ ഡോക്ടർ കെ എൻ നമ്പൂതിരിപ്പാടിന് ഓർമ്മ കാണും, അതേ ഒരു ബ്രദറുകാരനായിരുന്നു കെ എൻ നമ്പൂതിരിപ്പാട്, നമ്മുടെ തിരുവല്ല മെഡിക്കൽ മിഷനിലെ ഡോക്ടറായിരുന്നു. അപ്പൊ കെ എൻ നമ്പൂതിരിപ്പാടെന്ന മനുഷ്യൻ, നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ അസ്തിത്വം മനസ്സിലായി കാണും, അദ്ദേഹം ഒരു ബ്രദറുകാരനായിരുന്നു. ഇതുപോലെ കെ ടി കോവൂരിന്റെ കുടുംബത്തിൽ പെട്ട ജോർജ് കോവൂരുണ്ട്, അദ്ദേഹം ഒരു ന്യൂറോ സർജൻ ആയിരുന്നു, അദ്ദേഹം ഒരു സുവിശേഷ പ്രഭാഷകനായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളത് പതാകയുടെ കാര്യം വിവാദം പ്രസംഗിച്ച ഒരു പാസ്റ്ററെയോ മരുന്ന് എടുക്കാതെ മരിച്ചുപോയ നിങ്ങളുടെ അയൽക്കാരനെയോ അത്തരത്തിൽപ്പെട്ട ഒരാളിനെ കണ്ടിട്ട്, അല്ലെങ്കിൽ അങ്ങനെ കുറേയേറെ ഇൻസിഡന്റ് കണ്ടിട്ട്, അല്ലെങ്കിൽ ഒരു യുക്തിവാദിയായി കിടക്കുന്ന ഒരാളുടെ അരികിൽ വന്ന് യേശു രക്ഷിക്കുമെന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ കണ്ടിട്ട് അത് പെന്തക്കോസ്താണെന്ന് പറയുക. ഏതായാലും യുക്തിവാദി സനലിന്റെ ചെവിയിൽ വന്നിട്ട് യേശുവിനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞ ആ സഹോദരിക്ക് അഭിവാദ്യം കൂടി അർപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അവര് ഇനിയും തിരിച്ച് പെന്തക്കോസ്താണോ എന്ന് അദ്ദേഹം ചോദിച്ചോ ഇല്ലയോ എന്നറിഞ്ഞില്ല. ഇനി സുവിശേഷം പറയുന്ന ആൾ സമം പെന്തക്കോസ് എന്നാണ് അദ്ദേഹത്തിന് തിരിഞ്ഞതെങ്കിലും ആ സഹോദരിക്ക് ഇരട്ട അഭിവാദ്യങ്ങൾ വീണ്ടും അർപ്പിക്കുകയാണ്. പക്ഷേ ഇതൊന്നും ഞങ്ങളെ തീവ്രവാദികളാക്കാൻ പര്യാപ്തമായ കാര്യമല്ല. ഇനി ഞാനൊരു ട്രിക്ക് പറയാന്ന് പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് ഞങ്ങളിലേക്ക് ആളുകൾ വരുന്നതെന്ന് ഒരു ചെറിയ അനുഭവം നിങ്ങളോട് പറയാം. അതിനുശേഷം നമ്മുടെ ചർച്ച തുടരും, തീർക്കല്ല. ഞാൻ ഈ ജയിൽ സന്ദർശിച്ച ഒരു സമയമുണ്ട്, എന്നെ ഒരു കൗൺസിലിംഗ് ക്ലാസ്സിൽ വിളിച്ച. ഞാനവിടെ ചെന്നിട്ട് മതവും ഉപദേശവും ഒന്നും പറയാറില്ല, അത് പറയാനും പാടില്ലല്ലോ. പക്ഷെ എന്നിട്ടും യേശുവിനെ സ്വീകരിച്ചവരെ എനിക്കവിടെ കാണാൻ പറ്റി. അതിന്റെ കാരണം പറയാം. കേരളത്തിലെ പ്രമുഖമായ ഒരു നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയെ ഞാൻ നേരിട്ട് കണ്ടു. അത് അദ്ദേഹം ഇങ്ങനെയുള്ള പരിപാടിയിലൊന്നും ഇറങ്ങി വരില്ല. ഞാന് അവിടെ നിൽക്കുകയാണ്. ഈ സിജോ ഉണ്ടല്ലോ ഇവിടെ ഇരിക്കുന്നത്, സിജോയ്ക്ക് കൂടി പരിചയമുള്ള ഒരു ഷാജി സെബാസ്റ്റ്യൻ പാസ്റ്റർ ഉണ്ട് എൻ്റെ കൂടെ, അദ്ദേഹത്തിന്റെ നാട്ടുകാരനാണ്. അദ്ദേഹമാണ് ഈ അവസരം ഒഴുക്കി ഞങ്ങൾ അവിടെ ചെന്നു. ഈ കൗൺസിലിങ്ങിനാണ് ഈ ക്ലാസ്സിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടി. ഈ കോറിഡോറിൽ ഇറങ്ങി പ്രതികളെല്ലാം ഇരിക്കുകയാണ്. അപ്പൊ ഇവരോട് നമ്മളും അതൊന്നും പറയാൻ പാടില്ല, പോലീസ് നമ്മുടെ അടുത്തിരിപ്പുണ്ട്, അതൊന്നും പാടില്ല. ഞങ്ങളൊരു സാധാരണ പാട്ടൊക്കെ പാടി, അത് കാരണം കീബോർഡൊക്കെ ഉണ്ടത് പാടിയ ശേഷം മയക്ക് വരുന്നതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ചൊക്കെ പറയണം ഇവരുടെ അടുത്ത്. അപ്പൊ ഇവരൊരു ചിലർ ഈ പാട്ടൊക്കെ ഉള്ളത് കൊണ്ടൊരു കോമഡി പോലെ കേട്ടിരിക്കുകയാണ്. ചിലര് പുറത്തോട്ട് ഇറങ്ങി വരത്തില്ല, അവരെ സെല്ലിൽ തന്നെ ഇരിക്കും. കോറിഡോറിൽ കുറെ പേര് ഇരുന്ന് കേൾക്കും. ആ കേൾക്കുന്ന ആളുകളുടെ അരികില് ഞാന് പ്രസംഗിക്കാൻ കിട്ടിയപ്പോ ചോദിച്ചു, എന്തോ കഴിച്ചു നിങ്ങൾ ഇന്ന് രാവിലെ? അപ്പോൾ ഒരുത്തൻ എന്നോട് പറഞ്ഞു, എന്തേ വരുന്നു ഇങ്ങോട്ട്, രാവിലെ ഞങ്ങൾ ചപ്പാത്തി കഴിച്ചു, ഇറച്ചി കഴിച്ചു, അപ്പൊ ഇന്നലെ എന്താ കഴിച്ചേ? അപ്പോൾ പറഞ്ഞു, അവർ ഇന്നലെ കഴിച്ച ഫുഡിന്റെ കഥയൊക്കെ പറഞ്ഞു. അപ്പോൾ ഭക്ഷണത്തിന്റെ കഥയെല്ലാം പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണം കിട്ടുന്നുണ്ടോ? അപ്പോൾ വീണ്ടും ഈ കോമഡി പറഞ്ഞാൽ പറയുന്നുണ്ട്, അതെ സാറ് പുതിയ കോട്ടാവല്ലോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഇങ്ങനെയൊക്കെ കേട്ടാൽ പെട്ടെന്ന് പതറാത്ത ഒരാളാണ് ഞാൻ. എല്ലാം കേട്ട് 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 ചോദിച്ചു, ഇന്നലെ നിങ്ങൾ ഇന്ന് ആട്ടിറച്ചി കഴിച്ചു, രാവിലെ ചപ്പാത്തി കഴിച്ചു, പക്ഷെ ഇന്നലെ രാത്രി നിങ്ങളുടെ കുട്ടി എന്തായിരിക്കും കഴിച്ചേ? നിങ്ങളുടെ അമ്മ എന്തായിരിക്കും ഇന്നലെ കഴിച്ചേ? ഇത്രേ ഞാൻ ചോദിച്ചുള്ളൂ. പിന്നെ ഒരു ഏങ്ങലടിയാണ് എനിക്ക് ചിലരുടെ മുഖത്ത് കാണാൻ പറ്റിയേ. അപ്പൊ ഈ ജയിലിൽ കിടക്കുന്ന, അകത്ത് കിടക്കുന്ന നടിയെ ആക്രമിച്ച കേസിലെ പ്രതി പുറത്തു വന്നു, അവനും ബാക്കി കേട്ടു. അപ്പൊ ഞാന് മനുഷ്യജീവിതത്തിന്റെ ഒരു നശ്വരതയെ കുറിച്ച് പറഞ്ഞു. ഒരു ജീവിതമേ നമുക്ക് ഈ ഭൂമിയിലുള്ളൂ, ഒറ്റ ജീവിതം. സനിടമറകിനും അനിൽക്കൊടി തോട്ടത്തിനും ജോർജോണിനും സിജോയ്ക്കും ഇന്ന് പ്രസവിച്ച് വീണ ആ വെലങ്ങക്കുഞ്ഞിനും എല്ലാം ഒറ്റ ജീവിതമേ ഈ ഭൂമിയിലുള്ളൂ. അവിടെ മനുഷ്യൻ മനുഷ്യനായി ജീവിക്കണം. അവിടെ ഞാൻ ഒട്ടും ഇവരോട് ബൈബിളൊന്നും പറയേണ്ടി വന്നില്ല. മറിച്ച് മനുഷ്യജീവിതത്തിന്റെ ആ ചെറിയ ഘട്ടത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളെ കുറിച്ചൊക്കെ പ്രസംഗിച്ച ശേഷം ഈ മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പോലീസുകാരൻ്റെ കേൾക്കല് പറഞ്ഞു, എന്നെ ഇന്ന് രക്ഷിക്കാൻ ആരുമില്ല, പിടിപാടുണ്ടെന്ന് ഓർക്കത്തൊക്കെ ചെയ്തു പോയ പല കാര്യങ്ങളാണ്. അപ്പൊ ഞാനിതെല്ലാം സംസാരിക്കും, മറ്റൊരാൾ കേട്ട് നിൽപ്പുണ്ട് അവിടെ, അവനും ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പുള്ളിയെ കൂടെ ഒന്ന് പരിചയപ്പെട്ടു. പരിചയപ്പെട്ടിട്ട് ധൈര്യം കൊടുത്തു. ഞാൻ പറഞ്ഞു, കുറ്റത്തിന് നമ്മൾ ശിക്ഷിക്കപ്പെടും, പക്ഷേ ഈ ലോകം വിട്ട് നിങ്ങളൊരു നല്ല മനുഷ്യനായിട്ട് പുറത്തു വരണം. ജീവിതം തരാത്തതൊക്കെ നമുക്ക് പിടിച്ചു വാങ്ങാൻ പറ്റണം. ഇത് പ്രതീക്ഷകളുടേതാണ് ജീവിതം. കുറേ ശുഭാപ്തി വിശ്വാസം അദ്ദേഹത്തിലേക്ക് ഞാൻ പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ടാണ് പോരുന്നത്. അതിനുശേഷം
ഇദ്ദേഹത്തിന് പിന്നെ ഏത് വഴിക്ക് പോയി എന്നൊന്നും അറിയാനോ ഫോളോ ചെയ്യാനോ നമുക്ക് സാധിച്ചില്ല. ഞാനതൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. എന്നാൽ ഇത് കേട്ട് നിന്ന അടുത്ത ആള് പുറത്തിറങ്ങി, അയാൾ നിരപരാധി കൂടിയായിരുന്നു. മറ്റൊരാള് കേട്ട് നിന്നൊരാള്, അദ്ദേഹത്തിന്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം ജയിൽ ശിക്ഷ കഴിഞ്ഞ് നിരപരാധി തെളിഞ്ഞ് പുറത്തു വന്നു. അപ്പൊ അദ്ദേഹം കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, നിരപരാധിയായി എന്നെ പിടിച്ച് ഇടിച്ച് ഒരു പഞ്ചറാക്കിക്കൊണ്ട് ഇങ്ങനെ ഇട്ടപ്പോൾ എനിക്ക് നിയമവ്യവസ്ഥയോടും ഈ സമൂഹത്തോടും എല്ലാം കലിപ്പ് തോന്നിയിട്ട് കൂടുതൽ ക്രൂരനായിട്ട് വന്ന് പ്രതികാരം തീർക്കാൻ ഇരുന്നാണ്. പക്ഷേ സാറന്ന് സംസാരിച്ചൊക്കെ കേട്ടപ്പോൾ ഒരു ജീവിതം ഉള്ളെന്ന് മനസ്സിലായി. അതുകൊണ്ട് ആ ജീവിതം എന്താ എങ്ങനെ എന്നെല്ലാം ചോദിച്ച് നിങ്ങളെങ്ങനെ ഇങ്ങനായി ഈ കളിയാക്കിയിട്ടും സമചിത്തതയോടെ സംസാരിച്ചു. ഞാൻ അപ്പോൾ യേശുവിനെ പറ്റി പറഞ്ഞു ഇന്ന് ആ മനുഷ്യൻ ഒരു സുവിശേഷകനാണ്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, എൻ്റെ വീടിൻ്റെ അടുത്ത് അകലെ അധികം അകലെയല്ലാതെ ഇവിടെ ആഞ്ഞിലിത്താനം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ അവിടെ ഒരു ഗീതാകൃഷ്ണനുണ്ട്. ഗീതാകൃഷ്ണൻ ഒരു കൊലക്കേസിൽ പ്രതിയായിട്ട് ഇതുപോലെ ജയിലിൽ കിടന്നു. ആ ജയിലിലുള്ള പോലീസിൻ്റെ ആയി കിട്ടി. അന്നത്തെ പോലീസാണ്. രാഷ്ട്രീയ പിടിപാടൊന്നും ഇന്നൊന്നുള്ള ഇല്ലാത്ത കാലമാണ്. ഇടിച്ച് കൂമ്പുവാട്ടി, പക്ഷെ സത്യം പറയുന്നില്ല. രണ്ടു ദിവസത്തെ ഉപദ്രവത്തിന് ശേഷം ഈ മനുഷ്യന് തിന്നാൻ വേണ്ടിയിട്ട് ഏതോ പോലീസുകാരൻ ഒരു പേപ്പറിൽ രണ്ട് പൊറോട്ട മേടിച്ചു കൊടുത്തിച്ച് പഞ്ചസാരയിട്ട്, അങ്ങനെ പഞ്ചസാരത്തുള്ളികൾ വീണ് അലിഞ്ഞ ആ പേപ്പർ വെറുതെ വായിക്കാൻ വേണ്ടി കയ്യിലെടുത്തപ്പോൾ അതിലൊരു ബൈബിൾ വചനം കണ്ടു. നിന്റെ പാപം എത്ര കടിഞ്ചുകൊപ്പായിരുന്നാലും അവൻ ഹിമം പോലെ വെളുപ്പിക്കും. ഈ ഒരു വചനം മതിയായിരുന്നു ഗീതാകൃഷ്ണൻ അലറിക്കരഞ്ഞ് കുറ്റസമ്മതം നടത്തി അയാൾ ശിക്ഷ അനുഭവിച്ചു. ആജീവനാന്ത ശിക്ഷയ്ക്ക് അദ്ദേഹം ജയിൽ വിധേയനായി. ഒടുവിൽ നിർദ്ദിഷ്ട കാലത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തു വന്നത് ഒരു നല്ല മനുഷ്യനായിട്ടാണ്. ഞങ്ങൾ അടിച്ചു തകർന്ന കുടുംബങ്ങളെ ഇങ്ങനെ നൂറുകണക്കിന് യോജിപ്പിച്ചിട്ടുണ്ട്. നൂറുകണക്കിന് മദ്യം തകർത്ത് കളഞ്ഞ കുടുംബങ്ങളെ ആയിരക്കണക്കിന് യോജിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ദൈവം അനുവദിച്ചാൽ നാളെ രാവിലെ ഒരു 10 പേരെ സ്നാനപ്പെടുത്തും. എന്തോ വന്നാലും സ്നാനപ്പെടുത്തും. ദൈവം പ്രാണനും ആയുസൊക്കെ തന്നെങ്കിൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്. രാജ്യത്ത് അനുവദിക്കുന്ന നിയമമാണ് അത്. ഒളിച്ചും പത്തൊന്നുമല്ല. നിയമം ഉള്ളിടത്തോളം ഇത് ചെയ്യാൻ കാരണം യേശു എന്ന് പറയുന്ന ഈ ബോധ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഹൃദയംഗമമായ ഒരു പ്രചോദനമാണ്. അത് ഞങ്ങളുടെ ആരാധനയാണ്. അത് ഞങ്ങളുടെ സംതൃപ്തിയാണ്. അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഉദ്ദേശവും ഉന്മേഷവുമാണ്. ഉന്മേഷദായകമായ യേശുക്രിസ്തു എന്ന പദത്തിന് സമാനമായി ഞാനൊരു പദം കണ്ടിട്ടില്ല. എൻ്റെ ഗുരുവിനെ പോലെ മാതൃകായോഗ്യനായ ഒരാളെയും ഞാൻ ഉലകത്തിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ പരമഗുരുവിൻ്റെ വാക്ക് കേട്ട് ഞാൻ ജീവിക്കൊണ്ട് അവനെക്കുറിച്ചുള്ള സകല ചിന്തകളും എനിക്ക് ആവേശജനകമാണ്. അതുകൊണ്ടാണ് വിദ്യാസമ്പന്നരായ കൂട്ടുകാർ ഇവിടെ ഇരിപ്പുണ്ട്, അറിവും പ്രാപ്തിയുള്ള ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്, യുക്തിവാദി സുഹൃത്തുക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അറിവിൻ്റെ ആകത്തുകയിൽ നിന്നുകൊണ്ടല്ല സംസാരിക്കുന്നത്, മറിച്ച് നല്ല കോൺഫിഡൻസ്, നല്ല ധൈര്യമുണ്ട്. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എനിക്ക് യുദ്ധം നേരിട്ടാലും ഭയപ്പെടില്ല എന്ന് പറഞ്ഞ പോലെ നല്ല കോൺഫിഡൻസ്. ഏത് കരുത്തൻ വന്നാലും നിങ്ങൾ എന്നെ കണ്ടതാണ്, കോലായിലൊരു കരുത്തനെ കളത്തിലിറക്കിയത്. എന്തായിരുന്നു ഒടുവിൽ സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. പേടിയൊന്നുമില്ല. ഏത് കരുത്തൻ വന്നാലും ഭയമില്ലാത്തത് അഹങ്കാരമല്ല, എൻ്റെ മീതെ അദൃശ്യനായ ദൈവത്തിൻ്റെ പുത്രന്റെ സാന്നിധ്യം. എനിക്ക് തക്ക സമയത്ത് വഴി പറഞ്ഞു തരുന്ന ദൈവപരിശുദ്ധാത്മാവിന്റെ ദിവ്യമായ പ്രചോദനം അതുണ്ട്. സാനിടമറിയന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ ഇവാഞ്ചലിസത്തിന്റെ പ്രോപ്പഗാണ്ട ഇവാഞ്ചലിക്കൽ പ്രോപ്പഗാണ്ടയായിട്ട് ഇത്തരം വേദികളെ മാറ്റുന്നതാണ്. തീർച്ചയായിട്ടും യുക്തിവാദത്തിന്റെ പ്രോപ്പഗാണ്ടയായിട്ട് ഇത്തരം പ്ലാറ്റ്ഫോമുകളെ നിങ്ങൾ മാറ്റുമെങ്കിൽ ഇരട്ടി ശക്തിയോടെ ഞാൻ പറയും, പെന്തക്കോസ്തിനെ പൊളിക്കാൻ ക്രിസ്തീയ വിശ്വാസത്തെ പൊളിക്കാൻ വന്ന ആളുകൾക്ക് മുമ്പിൽ ചലഞ്ച് ചെയ്ത് പറയുന്നു, ഈ സത്യസുവിശേഷത്തിന്റെ വൈജയന്തികൾ പാറിക്കളിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നിങ്ങളുടെ മനസ്സുകളെ മാറ്റി മറിക്കാൻ കഴിയുന്ന അതുല്യനായ ദൈവപുത്രനെ ആ യുഗപുരുഷനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾ ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുന്നു, യേശുവാണ് അനുകരണീയൻ, യേശുവാണ് അനുഗമിക്കാൻ യോഗ്യൻ. ആ സുവിശേഷം പറയാൻ ഞാൻ ഈ വേദിയും യാതൊരു മറയും കൂടാതെ ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് എന്നെ തീവ്രവാദിയാക്കാം, നിങ്ങൾക്ക് എന്നെ ജയിലിൽ അടയ്ക്കാം, നിങ്ങൾക്ക് എന്നെ തലയെറുക്കാം, നിങ്ങൾക്ക് എന്നെ ശിക്ഷിക്കാം. ഓരോ ക്ലബ് ഹൗസിൽ വിട്ട് അനിൽക്കുടത്തോട്ടം തീവ്രവാദിയാണെന്ന് 100 ഘട്ടം പറഞ്ഞാലും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും യാതൊരു ദുഃഖവുമില്ല. ഈ പറഞ്ഞ ആരോടും എനിക്ക് വിരോധമില്ല. പക്ഷെ ഒരു കാര്യം, ഇവിടെ ഞങ്ങൾ ഈ സംസാരിച്ചതും പറഞ്ഞതും ആരോടും എന്തെങ്കിലും പകയോ പിണക്കമോ തോന്നിയിട്ടല്ല, മറിച്ച് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ കൃത്യത, അതിന്റെ ആത്മാർത്ഥത, അതിലെ സ്നേഹാംശങ്ങൾ, അതിലെ മഹത്തരമായ ആശയങ്ങൾ, അത് ചൂണ്ടിക്കാട്ടിയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. കണ്ണനം പറയേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ പോലും ഞങ്ങൾ ഒരു പരിധിവരെ ദുഃഖിതരാണ്. ഞങ്ങളുടെ സമശീർഷരായ ഇതര മതസ്ഥരോടും അല്ലെങ്കിൽ യുക്തിവാദികളോടും പ്രതികരിക്കേണ്ടി വരുന്നത് പോലും ആശയത്തിന്റെ ആ ലോകത്താണ്. സ്നേഹത്തിന്റെ ഉദാത്ത ഭാവമായ ക്രിസ്തുവിനെ കുറിച്ചുള്ള അത്തരം പങ്കിടൽ, ആ സ്നേഹത്തിന്റെ പങ്കിടൽ, അതിന് കിട്ടുന്ന ഏതൊരവസരവും ഞങ്ങൾ ഉപയോഗിക്കും. അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നവർക്ക് ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയുന്ന തീരെയല്ല. ഇതുവരെ അവസരം മറ്റുള്ളവർക്ക് കൊടുത്തില്ല. റൂം ഓപ്പൺ ചെയ്തിട്ട് ചിലരുടെ കൂടി വാക്കുകൾ കേൾക്കുകയും ഞങ്ങളുടെ സഹോദരന്മാർ മറുപടി പറയുകയും ചെയ്യും. തദനന്തരം നമുക്ക് അല്പനേരം കൂടെ ചർച്ച തുടരാം. താങ്ക് യു. നേരത്തെ പറഞ്ഞ പോലെ മനോജ് ബ്രദർ കഴിഞ്ഞ പ്രാവശ്യം
പുള്ളിയെ കൊണ്ടുവരാന്ന് പറഞ്ഞാണ്. അതിനെ കുറിച്ച് ആരും അഡ്രസ് ചെയ്തില്ല. റെക്കോർഡ് എന്റെ കയ്യിൽ കിടപ്പുണ്ട്. അന്ന് ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. സനലിടെ പറയുന്ന കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി പോയത്. പുള്ളി താഴെ ഇരിപ്പുണ്ട്. അല്ല, അത് അത് നമ്മള് പോപ്പിനെ കൊണ്ടുവരാൻ വേണ്ടി ഞാനൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോപ്പിനെ പിങ് ചെയ്തിട്ട് കിട്ടുന്നില്ല. അത് കിട്ടുന്ന സമയത്ത് സനലിടെ മറുപടി വരും. അത് പുള്ളി അതിനെ കുറിച്ച് പുള്ളി ഒരു മറുപടി പറഞ്ഞേ കൊള്ളായിരുന്നു. പുള്ളി അത് അഡ്രസ് ചെയ്താ പോയ പുള്ളിയുടെ ഏറ്റവും അടുത്ത സ്നേഹിതനാണ്. അദ്ദേഹം അല്ല സാർ പറയേണ്ടത്. നമ്മൾ പോപ്പിനെ കൊണ്ടുവരാനുള്ള ശ്രമം ആദ്യം നടത്തും. പോപ്പ് മിക്കവാറും ക്ലബ് ഹൗസിൽ വരുന്ന സമയം നോക്കി അദ്ദേഹം ഇടം സനല് ക്ലബ് ഹൗസിൽ വരുന്ന സമയം നോക്കിയേ പോപ്പിനെ വിളിക്കാവൂ. കാരണം അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാം. പോപ്പിന് ഇംഗ്ലീഷ് അറിയാത്ത സ്ഥിതിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരാളെ സംഘടിപ്പിക്കണം. അങ്ങനെയൊക്കെ ഉള്ള ഒരു ക്രമീകരണം ചെയ്യാതെ നിങ്ങൾ ഇനി ഇറങ്ങിത്തിരിക്കല്ലേ. കാരണം അപ്പുറത്ത് സനലിടമറുകാണ്. പോപ്പിനെ നമുക്ക് എങ്ങനെയും കൊണ്ടുവരാം. സനലിടമറുകിന് വേണം. ഒപ്പം പോപ്പിന് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് അത് പരിഭാഷപ്പെടുത്താൻ ഒരാളെ കൂടി നമുക്ക് സംഘടിപ്പിക്കണം. അതിനുശേഷം അതിന് തുടർന്നാൽ മതി. ഇന്റർപോള് ഇന്റർപോള് തിരക്കി അറിഞ്ഞിട്ട് കിട്ടിയില്ല. അപ്പൊ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് ശരിയാണ്. പക്ഷെ സത്താറിനെ പോലുള്ളവരൊക്കെ വിചാരിച്ച ഒരു പക്ഷെ തോളിൽ കയറിയിരുന്ന ഒരു കീരിയുടെ മുകളിൽ ചെങ്കീരി വരുന്നത് പോലെ അത്തരം രീതിയിലേക്ക് പോകണ്ട. തീർച്ചയായിട്ടും അദ്ദേഹം നമ്മുടെ ഗ്രൂപ്പിൽ മുകളിലോട്ട് വന്നു. ഇവിടെ വെല്ലുവിളിച്ചവരും തീവ്രവാദികളെന്നും പെന്തക്കോസ്റ്റുകാർ ഇല്ലാതാക്കുന്നു വെല്ലുവിളിച്ച ആൾക്കാരൊക്കെ ഈ ഇവിടെ വന്നും മിന്നൽ പോലെ വന്നും പോയി നിന്നപ്പോ അദ്ദേഹം കുറെ സമയം നമ്മുടെ കൂടെ ചെലവഴിച്ചു. അതിനുള്ള നന്ദി അദ്ദേഹത്തോട് അറിയിക്കുകയാണ്. ഇനി അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മനോജ് ബ്രദർ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം നല്ലൊരു ബുദ്ധിമാനാണ്. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞല്ലോ സക്കീർ നായക്കിന്റെ ഒരു മറ്റൊരു പതിപ്പാണ്. ജോർജ് ബ്രദറെ അല്ല ഇംഗ്ലീഷ് അറിയാത്തതാണ് പ്രശ്നമെങ്കിലേ പോപ്പിനെ ഇംഗ്ലീഷ് നമ്മൾ ആരെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യാം. പോപ്പിനെ കൊണ്ടത് അതിനേക്കാൾ നല്ലത് പോപ്പിന് മലയാളം പഠിപ്പിക്കുന്നതല്ലേ. അതാകുമ്പോ മലയാളികൾക്കും കേൾക്കാവല്ലോ. അതെ അതെ, പോപ്പിന് വേണമെങ്കിൽ സ്പെഷ്യൽ ക്ലാസ് കൊടുക്കേണ്ടി വരെ. പിന്നെ അനിൽ പാസ്റ്റ് ചെയ്ത ഏറ്റവും വലിയൊരു ക്രൂരത എന്ന് വെച്ചാൽ ഈ ആവുന്ന സമയത്ത് ഈ കല്യാണം കഴിക്കാതെ ഈ പോപ്പായി പോയിരുന്നെങ്കിൽ നമുക്ക് ഇപ്പൊ അഭിമാനത്തോടെ പറയായിരുന്നു പോപ്പ് അനിൽ ഇന്ന് സനലിടമാർക്ക് വേണ്ടി ഡിബേറ്റ് ചെയ്തു. പക്ഷെ അതും നടക്കത്തില്ല. ഇന്ന് സനലായിട്ട് ഒരു സംവാദം നടത്താൻ ഒരു അവസരം സാറിന് കിട്ടിയനെ. കല്യാണം കഴിക്കാത്ത ആൾക്കാർ ഇവിടെ ഉണ്ട്, ആ വഴി ചിന്തിക്കണോ? ആ ചിന്തിക്കാം. അഷർ കേക്കോ? കേക്കാം കേക്കാം. അഷർ ഒരു എന്തോ ഒരു പോയിന്റ് പറയാൻ വന്നല്ലോ, ഒരു ഒന്നോ രണ്ടോ മിനിറ്റിന്റെ അകത്ത് ശേഷം. സിജോ കൈൻഡ്. ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ ആക്ച്വലി ആശിച്ച് പറഞ്ഞതിന്റെ ആ ഒരു നമ്മൾ അവിടെ നമ്മൾ ആ പോയിന്റ് നമ്മൾ ഇപ്പം മാറി. പക്ഷെ തീർച്ചയായിട്ടും ആ ഒരു കാര്യം ഇവര് മിരക്കിൾസിന്റെ കാര്യം പറഞ്ഞ് ഇവര് നമ്മളെ ഇവരെന്തോ സയന്റിഫിക് ടെമ്പറിന്റെ എന്തോ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി അധികം ഒന്നും പറയുന്നില്ല. നമ്മളെപ്പോഴും പറയുന്ന പോലെ ഡിബേറ്റിന് ഞങ്ങൾ എപ്പോഴും റെഡിയാണ്. പിന്നെ എന്റെ ഡി പി നോക്കിയാൽ ഇന്ന് വാക്സിന്റെ കാര്യമാണല്ലോ നമ്മൾ പറയുന്നത്. വാക്സിനെതിരെ വാക്സിന് വേണ്ടിയുള്ള, അതായത് കോവിഡിനെതിരെ ഏറ്റവും പ്രോമിനന്റ് നമ്പർ വണ്ണിൽ നിൽക്കുന്ന സയന്റിസ്റ്റ് ആണ് എന്റെ ഡി പി കിടക്കുന്ന ആള്, ഫ്രാൻസിസ് കോളിൻസ്. നമ്മളെപ്പോഴും യുനോ വാക്സിന്റെ കാര്യത്തിൽ നമ്മൾ ഇപ്പൊ നമുക്ക് വാക്സിൻ ഒക്കെ ആയി. പക്ഷെ അതിന് മുമ്പ് നമ്മൾ എപ്പോഴും വാർത്തയെ കേൾക്കുന്ന പേരായിരുന്നു ആന്റണി ഫൗഷി. അമേരിക്കയിലെ ആന്റണി ഫൗഷി മീഡിയ കാണുന്നു ഒക്കെ പറഞ്ഞ് നമ്മൾ എപ്പോഴും വാർത്തയെ കാണുന്നത്. ആന്റണി ഫൗഷിയുടെ ബോസ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിന്റെ ഡയറക്ടർ ആയിരിക്കുന്ന ഫ്രാൻസിസ് കോളിൻസിനെ പറ്റിയുള്ള സയന്റിഫിക് അമേരിക്കൻ പോപ്പുലർ സയൻസ് മാഗസീനിന്റെ ഇന്റർവ്യൂയുടെ ടൈറ്റിലാണ് ഞാൻ അവിടെ ഇട്ടേക്കുന്നത്. വൺ ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് പവർഫുൾ സയന്റിസ്റ്റ് ബിലീവ്സ് ഇൻ മിറക്കിൾസ്. അതുപോലെ തന്നെ ആശിച്ചിട്ടേക്കുന്നത്. ഇപ്പൊ നമുക്ക് നമ്മുടെ ഈ ചർച്ചയ്ക്ക് പരിമിതികളുണ്ട്. നമ്മൾ അതല്ല നമ്മുടെ ടോപ്പിക്. ഒരു അത് പീർ മെഡിക്കൽ സയൻസ് ജേണലില് യുനോ അങ്ങനത്തെ പീരിയഡ് ആയിട്ടുള്ള കേസസ് ഇന്ന് ഇഷ്ടം പോലെ ഉണ്ട്. മെഡിക്കൽ സയൻസ് ജേണൽ, അതായത് ഈ സനൽ ഇടമറുക് പോലുള്ള കൾട്ടായിട്ടുള്ള ആൾക്കാർ ഫേക്ക് ന്യൂസ് വെബ്സൈറ്റുകളിൽ നിന്ന് തപ്പിയെടുത്തിരുന്ന പോലെ അല്ല ഞങ്ങൾ നമ്മളിവിടെ പറയുന്നത്. നമ്മളിവിടെ പറയുമ്പോഴത്തേക്ക് കൃത്യമായിട്ടുള്ള എവിഡൻസ് സഹിതം, അല്ലെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള പീർ റിവ്യൂഡ് ആയിട്ടുള്ള മെഡിക്കൽ സയൻസ് ജേർണൽസിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അതിന്റെ ടൈറ്റിൽ മാത്രം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. കേസ് റിപ്പോർട്ട് ഓഫ് ഗ്യാസ്ട്രോ പാരസിസ് ഹീലിംഗ്, 16 ഇയേഴ്സ് ഓഫ് ക്രോണിക് സിൻഡ്രോം റിസോൾവ്ഡ് ആഫ്റ്റർ പ്രോക്സിമൽ ഇന്റർസെസറി പ്രയർ. അതായത് പ്രാർത്ഥന കഴിഞ്ഞിട്ട് 16 വർഷമായിട്ട് ജന്മന ഒരു സ്റ്റേറ്റിൽ എഴുന്നേറ്റ് ഇരുന്ന് ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റിലുള്ള ഒരു അസുഖത്തെ പറ്റിയാണ് അവർ എഴുതിയേക്കുന്നത്. പിന്നെ അത് കണ്ടംപററി തെറപ്പീസ് ഇൻ യുനോ മെഡിസിൻ, ആ ജേർണലിനെ പറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വായിക്കണമെങ്കിൽ വായിക്കാം. അതിന്റെ ആ റെലവൻറ്റ് പോർഷൻ മാത്രം ആ ആർട്ടിക്കിളിന്റെ ആ പേജ് നമ്പർ 291 മാത്രം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഫോർ 16 ഇയേഴ്സ് ദ പേഷ്യന്റ് വാസ് ടോട്ടലി ഡിപ്പെൻഡന്റ് ഓൺ ജെ ട്യൂബ്
ഫീഡിങ്സ് ആൻഡ് കുഡ് നോട്ട് ടോളറേറ്റ് എനി ഫോം ഓഫ് ഓറൽ ഫീഡിങ്. അതായത് ഓറലി ഫുഡ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ 16 വർഷമായിട്ട് ആ പേഷ്യന്റ് ജന്മന ആ സ്ഥിതിയിൽ കിടന്ന പേഷ്യന്റിനെ പറ്റിയാണ് പറയുന്നത്. ആഫ്റ്റർ റിസീവിംഗ് പ്രയർ ഹിസ് ഇൻടോളറൻസ് ടു ഓറൽ ഫീഡിങ്സ് വാസ് കംപ്ലീറ്റ്ലി റിസോൾവ്ഡ്. ആ റെഫറൻസ് ആശിഷിന്റെ ഡി പി കിടപ്പുണ്ട്. ഇതുപോലത്തെ പീർ റിവ്യൂഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ അക്കാഡമിക് ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന് ഇന്ന് ഇഷ്ടം പോലെ മെഡിക്കൽ മിറക്കിൾസിന്റെ കേസസ് നമ്മുടെ ഉണ്ട്. ഇത് ഇതിനെപ്പറ്റി ഡിബേറ്റ് വെക്കാനും സംസാരിക്കുവാനും ഞങ്ങൾ റെഡിയാണ്. That is always on the table. That's all I wanted to add. Thank you. Okay. ഇവിടെ ഇന്നലെ ഈ സനലിയുടെ മുറകിന്റെ കുറച്ച് വീഡിയോ മൊത്തം കാണാൻ എനിക്ക് പറ്റിയില്ല, സമയം കിട്ടിയില്ല. അതിനുള്ള കുറച്ച് ക്ലിപ്സ് കിട്ടിയിരുന്നു. അപ്പൊ അതില് അതുകൂടാതെ ഒരു 10-15 മിനിറ്റുള്ള അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ കേറിയ സമയത്ത് അദ്ദേഹം പറഞ്ഞത് പെന്തക്കോസ്തുകാര് മനോരോഗികളാണ് എന്നുള്ളൊരു വിഷയമാണ് അദ്ദേഹം പറഞ്ഞത്. പുസ്തകാർക്ക് മനോരോഗമുണ്ട് എന്നുള്ള കാര്യമാണ് സനലിടമുറകോടുള്ള. സത്യത്തിൽ സനലിടമുറക് പറയുന്ന സനലിടമുറകാണെങ്കിലും ജോസഫ് ഇടമുറകാണെങ്കിലും ഞാൻ താരതമ്യം ചെയ്ത് നോക്കി, ജോസഫ് ഇടമുറകിന്റെ പുസ്തകം അതാണ് ഏറ്റവും വലിയ സ്കോളർലി ബുക്കായിട്ട് സനലിടമുറക് ഉയർത്തി കാണിക്കുന്നത്. എൻ്റെ പിതാവ് എഴുതി, പപ്പ എഴുതിയിട്ടുണ്ട്, ഞാനും ഈ ഒരു പുസ്തകം എഴുതുന്നുണ്ട്. അതിൽ മറുപടി, എല്ലാത്തിനുള്ള മറുപടി പറയാന്നുള്ള രീതിയിലാണ്. ഇതുവരെയും ഉള്ള ഏറ്റവും സ്കോളർലി ആയിട്ടുള്ള ബുക്ക് ജോസഫ് ഇടമുറകിന്റെ ആണെന്നുള്ള രീതിയിലാണ് സനൽ ഇടമുറക് സംസാരിക്കുന്നത്. സത്യത്തിൽ ജോസഫ് ഇടമുറകിന്റെ പുസ്തകം വായിക്കുമ്പോൾ അതിൽ അംഗീകാരമുള്ള ഒരു സ്കോളേഴ്സിനെയും ജോസഫ് ഇടമുറക് കൂട്ടി ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, തന്റെ വാദം തെളിയിക്കാൻ വേണ്ടി ഏതെങ്കിലും എവിടെയെങ്കിലും ഉള്ള ഒരാളെ കൂട്ടി ചെയ്തിട്ട് അതാണ് ശരിയെന്ന് പറയുന്ന ഒരു സമീപനമാണ് ജോസഫ് ഇടമുറക് സ്വീകരിച്ചിട്ടുള്ളത്. ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പറയുന്ന ഭാഗം, യേശു ക്രിസ്തു ചരിത്ര പുരുഷനല്ല എന്ന് പറയുന്ന പുള്ളി പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് തെളിയിക്കാൻ വേണ്ടി പുള്ളി ഏതെങ്കിലും അറിയപ്പെടുന്ന ഈ വിഷയത്തിൽ സ്കോളറായിട്ടുള്ള ഒരു മനുഷ്യനെയും പുള്ളി കോട്ട് ചെയ്തിട്ടില്ല. അതിന് വിപരീതമായിട്ട് ചിലരെ കോട്ട് ചെയ്തിട്ട് ഒരാൾ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് അത് സത്യമാണെന്നുള്ള രീതിയിലാണ് എല്ലാ വാദമുഖവും ഇടമുറക് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് ഏറ്റവും വലിയ ബുക്ക് എന്നാണ് സനലിടമുറക് പറയുന്നത്. അപ്പൊ എന്ത് നിലവാരമുണ്ട് സനൽ ഇടമുറകിന്റെ ആശയങ്ങൾക്ക്? എന്ത് നിലവാരമുണ്ട് സനലിടമുറക് എന്ന വ്യക്തിക്കല്ല കേട്ടോ, സനലിടമുറക് മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന് എന്ത് നിലവാരമുണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. ജോസഫ് ഇടമുറകിന്റെ പുസ്തകമാണ് ഏറ്റവും വലിയ പുസ്തകമെങ്കിൽ സനൽ ഇടമുറകിനോട് ഞങ്ങൾക്ക് സഹതാപമാണുള്ളൂ. കാരണം 1920s-30s തള്ളിക്കളയപ്പെട്ട തിയറിയാണ് യേശു ക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല എന്നുള്ളത്. അതിപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് സനലിടമുറക്. അത് എല്ലാ ചരിത്രകാരന്മാരും ഇന്ന് തള്ളിക്കളയുകയാണ്. ഇനി അത് പറയാൻ ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാം ഇതിനെ കുറിച്ച് നടത്തി. പല ഇപ്പൊ ഗ്രേസൽസിലാണെങ്കിലും IBTയിലാണെങ്കിലും പല സ്ഥലങ്ങളിൽ ഇതിനെ കുറിച്ചുള്ള പരിപാടി നടത്തി. ചരിത്രകാരന്മാർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 21st-century ചരിത്രകാരന്മാർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അന്ന് പൗരാണിക റോമിലെ ചരിത്രകാരന്മാർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? യഹൂദ ചരിത്രകാരന്മാരെന്താണ് പറഞ്ഞിരിക്കുന്നത്? അതിനെല്ലാം സോഴ്സുകൾ സഹിതം നമ്മൾ മുന്നോട്ട് വെച്ചാണ്. ഇന്നും അങ്ങനെ ഒരു വാദം മുറുകെ പിടിക്കുന്ന സനലിടമുറകിന് അപ്പൊ തന്റെ ആശയത്തിന് എന്തൊരു തെളിമയുണ്ട്, എന്തൊരു സ്വീകാര്യതയുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. രണ്ട്, പെന്തക്കോസ്തുകാര് മനോരോഗികളാണ് തീവ്രവാദികളാണെന്ന് പറയുമ്പോൾ അതിന് അദ്ദേഹത്തിന് കിട്ടിയ ആശയത്തിന്റെ ആ സ്രോതസ് എവിടെയാണ്, സോഴ്സ് എവിടെയാണ്? പെന്തക്കോസ്തുകാർ എന്ത് മനോരോഗമാണ് കാണിച്ചിട്ടുള്ളത്? എല്ലാവരും മനോരോഗികളാണെന്നുള്ള ആശയത്തിൽ അദ്ദേഹം പറഞ്ഞത് പെന്തക്കോസ്തുകാര്. പെന്തക്കോസ്തുകാര് മനോരോഗികളാണെങ്കിൽ അങ്ങനെ ഭ്രാന്ത് പിടിച്ച് അവർ കടയടപ്പിക്കാൻ പോകാറില്ല, ഹർത്താൽ നടത്താൻ പോകാറില്ല, അക്രമം ചെയ്യാറില്ല, 51 വെട്ട് വെട്ടാറില്ല, പെന്തക്കോസ്ത ആശയങ്ങൾ വിശ്വസിക്കാത്ത ഒരുത്തനെയും പെന്തക്കോസ്തുകാർ കൊല്ലാറില്ല എന്ന് മാത്രമല്ല, പെന്തക്കോസ് ഇന്ന് ലോകത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഗ്രോയിങ് മൂവ്മെന്റ് ആണ് പെന്തക്കോസ്റ്റലിസം. ഒരിറ്റ് ചോര പോലും വീഴ്ത്താത്ത മൂവ്മെന്റ് ആണ് പെന്തക്കോസ്റ്റലിസം എന്ന് പറഞ്ഞാൽ, ബൈബിളിന്റെ അത് ആ ബൈബിൾ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ മൂല്യം കാത്തു സൂക്ഷിക്കാൻ പെന്തക്കോസ്തുകാർ എപ്പോഴും ശ്രമിക്കുന്നു. ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ആശയം കാത്തു സൂക്ഷിക്കാൻ പെന്തക്കോസ്തുകാർ എപ്പോഴും ശ്രമിക്കുന്നു. യേശു ക്രിസ്തു പഠിപ്പിച്ചത്, അപ്പോസ്തലന്മാരെ വിശ്വസിച്ചത് ആ ഒരു തിയറി വിട്ട് പെന്തക്കോസ്തുകാർ പോകാറില്ല. അതുകൊണ്ടല്ലേ പെന്തക്കോസ്തുകാർ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കപ്പെടുന്നത്. പെന്തക്കോസ്തുകാരാണ് സുവിശേഷത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ ഏൽക്കുന്നത്. ഞാൻ മറ്റ് ക്രിസ്തീയ സഹോദരന്മാരെ താഴ്ത്തി പറയുന്നതല്ല, പെന്തക്കോസ്തുകാര് കുറെ കൂടി മുന്നോട്ടുള്ള മൂവ്മെന്റ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കുറച്ചുകൂടി ബിഗ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് പെന്തക്കോസ്ത്, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. മറ്റ് ക്രൈസ്തവ സമൂഹങ്ങളിൽ നിന്നുള്ളവരും ഇത്തരത്തിലുള്ള പീഡനങ്ങളോട് കടന്നു പോകുന്നുണ്ട്. എന്നാൽ പെന്തക്കോസ്തുകാരാണ് കൂടുതൽ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നത്.
നോർത്ത് ഇന്ത്യയിലാണെങ്കിലും എവിടെയാണെങ്കിലും കൂടുതൽ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും പെന്തക്കോസ്റ്റൽ മൂവ്മെന്റ് ആണ്. അതുകൊണ്ട് പെന്തക്കോസ്റ്റിന്റെ പാസ്റ്റർമാർ ആക്രമിക്കപ്പെടുന്നു, പെന്തക്കോസ്റ്റ് വിശ്വാസികൾ ആക്രമിക്കപ്പെടുന്നു. അപ്പൊ വെറുതെ ഞങ്ങൾ സത്യത്തിൽ എന്താണ് പെന്തക്കോസ്റ്റുകാർ ചെയ്യുന്ന ദോഷം? പെന്തക്കോസ്റ്റുകാർ സുവിശേഷം അറിയിക്കുന്നു, പെന്തക്കോസ്റ്റുകാർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പെന്തക്കോസ്റ്റുകാർ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾക്ക് സൗഖ്യം ഉണ്ടാകുന്നു, പെന്തക്കോസ്റ്റുകാർ അന്യഭാഷകളിൽ ചിലപ്പോൾ സംസാരിക്കുന്നു, പെന്തക്കോസ്റ്റുകാർ പ്രവചിക്കുന്നു. അങ്ങനെ പെന്തക്കോസ്റ്റുകാർക്ക് ഒരുപാട് സവിശേഷതകളുണ്ട്. ഇനി പെന്തക്കോസ്റ്റുകാർക്ക് പെന്തക്കോസ്റ്റുകാർക്കുള്ള എന്താണ് മറ്റേ സെക്യുലർ ലോകത്തിന്റെ വീക്ഷണത്തിൽ നിന്ന് പെന്തക്കോസ്റ്റുകാരെ നോക്കുമ്പോൾ പെന്തക്കോസ്റ്റുകാർക്ക് കാണേണ്ട ചില ഗുണങ്ങളുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ AD 112 ബെഥുനിയയിലെ ഗവർണറായിരുന്ന പ്ലിനി ക്രിസ്ത്യാനികളെ കുറിച്ച് സാക്ഷീകരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ക്രൈസ്തവർ ഒന്നിച്ചു കൂടിയിട്ട് യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന ക്രൈസ്തവർ അധികാലത്ത് ഒന്നിച്ചു കൂടിയിട്ട് എന്താ അവർ ചെയ്യുന്നേ? യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് ആരാധിക്കുകയും എന്ന് മാത്രമല്ല, അവർ കുല ചെയ്യത്തില്ല, വ്യഭിചാരം ചെയ്യത്തില്ല, കള്ളു കുടിക്കത്തില്ല, മോഷ്ടിക്കത്തില്ല, അങ്ങനെ കുറെ തീരുമാനങ്ങൾ അവരെടുക്കുന്നു എന്നാണ് പറയുന്നേ. സത്യത്തിൽ പെന്തക്കോസ്തുകാരെ പുകവലിക്കുന്നതിനെതിരാണ്, മദ്യപിക്കുന്നതിനെതിരാണ്, വ്യഭിചാരത്തിനെതിരാണ്. ഈ യുക്തിവാദികളുടെ യുക്തിവാദികൾ എന്ന് പറയാൻ പറ്റത്തില്ല. യഥാർത്ഥ യുക്തിവാദികൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു യുക്തിയുണ്ട്. മറ്റുള്ള ഈ ഞങ്ങൾ യുക്തിവാദികൾ എന്ന് പറയും, ദൈവം ഇല്ലെന്ന് പറയുന്നവരാണ് യുക്തിവാദികൾ എന്ന് പറയുന്ന ആശയത്തോട് നമുക്ക് യോജിപ്പില്ല. എല്ലാവർക്കും അവരവരുടേതായ യുക്തി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ദൈവം ഉണ്ടെന്ന് പറയുന്നതാണ് കൂടുതൽ യുക്തി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ പെന്തക്കോസ്തുകാരെ സെക്യുലർ വീക്ഷണത്തിൽ നോക്കുമ്പോൾ കാണേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ മദ്യപിക്കുന്നില്ല, കള്ളു കുടിക്കുന്നില്ല, മോഷ്ടിക്കുന്നില്ല, ഇതൊക്കെ സമൂഹത്തിന് നല്ലതല്ലേ ചെയ്യുന്നേ? പണ്ട് മദ്യപിച്ചിരുന്ന മദ്യപിച്ച് കുടുംബം കുളം തോണ്ടിയിരുന്ന ഒരുപാട് പേര് മദ്യപാനം നിർത്തി, പുകവലിച്ചുകൊണ്ടിരുന്ന ഒരുപാട് പേര് പുകവലി നിർത്തി. ഇപ്പൊ അരിൽ പാഷ ഇവിടെ പറഞ്ഞ പോലെ ഞാനൊരു ദിവസം ബസ്സിൽ യാത്ര ചെയ്യുവാണ്, അന്നേരം ഒരു സുഹൃത്തിനെ കണ്ടു. അപ്പൊ എവിടേക്ക് പോകണം, എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു രണ്ടുപേരെ കൊന്നയാളാണ്, ഞാൻ ജയിലിലായിരുന്നു, ഞാൻ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി, ഇന്ന് ഞാൻ സുവിശേഷം അറിയിക്കുന്നു, യേശു ക്രിസ്തുവിന് വേണ്ടി അടികൊള്ളുന്നു, ഇടികൊള്ളുന്നു. അങ്ങനെ തന്നെ തനിക്കൊരു പരിവർത്തനം വന്നു. ഈ ആലുവയിൽ അങ്ങനെ ഒരു പാസ്റ്റർ ഉണ്ട്, അങ്ങനെയുള്ളവരെ ജയിലിൽ പോയി ഇത്തരം കൊടും ക്രൂരതകൾ ചെയ്ത് ജയിലിൽ അകപ്പെട്ടു പോയ ആൾക്കാരോട് എന്താണ് മൂല്യത്തെക്കുറിച്ചും എന്താണ് സദാചാര മൂല്യത്തെക്കുറിച്ചും മാനവിക മൂല്യത്തെക്കുറിച്ചും യേശു ക്രിസ്തുവിനെ കുറിച്ചും പറഞ്ഞ് അത്തരത്തിലുള്ള ഒരു പരിവർത്തനത്തിലേക്ക് ആളുകൾ നയിക്കുന്ന ഒരു പാസ്റ്റർ ഉണ്ട് ആലുവയിൽ. അദ്ദേഹത്തിന്റെ ശ്രമഫലമായി ഇങ്ങനെയുള്ളവർ എന്ത് ചെയ്തു? പരിവർത്തനം ചെയ്യപ്പെട്ടു. അങ്ങനെയുള്ളവർ സംരക്ഷിക്കുന്ന ഒരാളാണ് ആലുവയിൽ അങ്ങനെയുള്ള ഒരു പാസ്റ്റർ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് പാസ്റ്റേഴ്സ് ഉണ്ട്, സഹോദരന്മാരുണ്ട് പെന്തക്കോസ്തുകാരുടെ ഇടയിൽ. പെന്തക്കോസ്തുകാർ സമൂഹത്തിന് എന്ത് ദോഷമാണ് ചെയ്യുന്നത്? പെന്തക്കോസ്തുകാർ തീവ്രവാദം ചെയ്യുന്നുണ്ടോ? പെന്തക്കോസ്തുകാർ ആളുകളുടെ കൈയും കാലും വെട്ടുന്നുണ്ടോ? പെന്തക്കോസ്തുകാർ ബോംബ് വയ്ക്കുന്നുണ്ടോ? ഏതെങ്കിലും പെന്തക്കോസ്തുകാരുടെ ആലയത്തിൽ നിന്ന് തോക്ക് പിടിച്ചെടുത്തിട്ടുണ്ടോ? ബോംബ് പിടിച്ചെടുത്തിട്ടുണ്ടോ? പെന്തക്കോസ്തുകാർ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പെന്തക്കോസ്തുകാർ പള്ളിയിൽ ഒരുമിച്ച് കൂടി പാട്ട് പാടുന്നു, അന്യഭാഷ പറയുന്നു, പ്രസംഗിക്കുന്നു, സമയം കിട്ടുമ്പോൾ സുവിശേഷ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, സമയം കിട്ടുമ്പോൾ നന്മ ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങൾ പെന്തക്കോസ്തുകാർ ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് പെന്തക്കോസ്തുകാർ ഈ സമൂഹത്തിന് ഒരു നന്മയും ഒരു തിന്മയും ചെയ്യുന്നില്ലെന്ന് സാലയുടെ മറക്ക് തിരിച്ചറിയണം. പെന്തക്കോസ്തുകാർ ദാമ്പത്യ ജീവിതത്തിന് ഒരു മൂല്യം കൊടുക്കുന്നുണ്ട്. അമ്മയെ അമ്മയായിട്ട് കാണണമെന്ന്, സഹോദരിയെ സഹോദരിയായിട്ട് കാണണമെന്നാണ് പെന്തക്കോസ്തുകാർ പഠിപ്പിക്കുന്നത്. സാലയുടെ മറകിന്റെ ഒക്കെ കൂടെയുള്ള നിരീശ്വരവാദികളിലുള്ള പലരും വിശ്വസിക്കുന്നത് അമ്മയും പെങ്ങളെയൊക്കെ സ്ത്രീകളായിട്ട് കാണണമെന്നുള്ളതാണ്, ലൈംഗിക ബന്ധം നിഷിദ്ധമല്ല എന്നുള്ളതാണ്. ഞങ്ങൾ അമ്മയും പെങ്ങളെയൊക്കെ അങ്ങനെ ആ അമ്മയായിട്ടും പെങ്ങളായിട്ടൊക്കെ കാണുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള നിഷിദ്ധ സംഗമത്തിന് ഞങ്ങൾ ഒരിക്കലും എന്താണ് അനുകൂലിക്കുന്നവരല്ല. അത്തരം ബന്ധങ്ങൾക്ക് കാര്യമുണ്ടെന്നും അതിനൊരു ഒരു സ്വീകാര്യത ഉണ്ടെന്നും പവിത്രത ഉണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നവരാണ് പെന്തക്കോസ്തുകാര്. അപ്പൊ പെന്തക്കോസ്തുകാർ മനോരോഗികളല്ലെന്നും സമൂഹത്തിനൊരു ദോഷവും ചെയ്യുന്നില്ലെന്നും സനലിട മറക്ക് തിരിച്ചറിഞ്ഞിരിക്കണം. ഇനി സനലിട മറക്ക് മുന്നോട്ട് വെക്കുന്ന അക്കാദമിക് ബ്രില്യന്റ് ആണെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. എന്നാൽ ബ്രില്യന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആർഗ്യുമെന്റ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ടോ? അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ആർഗ്യുമെന്റുകളുടെ ശേഖരമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നത് ജോസഫ് ഇടമുറകിന്റെ പുസ്തകമാണ്. ജോസഫ് ഇടമുറകിന്റെ പുസ്തകം അൺ അക്കാദമിക് ആണ്, തള്ളിക്കളയേണ്ടതാണ്. താൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു വാദങ്ങളെയും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് കൊണ്ടും ജോസഫ് ഇടമുറക്ക് തെളിയിച്ചിട്ടില്ല. അത് നമുക്ക് തള്ളിക്കളയേണ്ട പുസ്തകമാണ്, യാതൊരു നിലവാരവും ഇല്ലാത്തൊരു പുസ്തകമാണ് ജോസഫ് ഇടമുറകിന്റെ പുസ്തകം. ഇനി സനലിടമറകിന്റെ പുസ്തകം വരുന്നു. അവിടെ ജോസഫ് ഇടമറകിന്റെ പുസ്തകമാണ് അതിന്റെ സോഴ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ആ പുസ്തകത്തിന് എത്രമാത്രം നിലവാരം ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. സനലിടമറക് പിന്നെ മുന്നോട്ട് നമ്മുടെ സഭാചരിത്രത്തെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നിക്കാസ് നോവദോസിലാണ് തൃത്വത്തെ കുറിച്ച് തീരുമാനമായത്, ക്രിസ്മസിനെ കുറിച്ച് തീരുമാനം നിക്കാസ് നോവദോസിലാണ്,
അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയാറുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാനിറങ്ങുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കണ്ടേ സനിലിടമുറകെ? ഞങ്ങളെല്ലാവരും നിങ്ങളുമായിട്ട് സംവാദങ്ങളൊക്കെ തയ്യാറാണ്. നിങ്ങൾ പോപ്പ് വന്നാലാണ് സംവാദത്തിന് റെഡി ഉള്ളൂ, ആർച്ച് ബിഷപ്പ് വന്നാലാണ് സംവാദത്തിന് റെഡി ഉള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആർച്ച് ബിഷപ്പ് അറിയുമോ? നിങ്ങൾ പോപ്പ് അറിയുമോ? യുക്തിവാദികൾ എന്ന കേരളത്തിൽ കുറച്ചുപേരല്ലുള്ളൂ, നിരീശ്വരവാദികള് ലോകത്തിൽ തന്നെ നിങ്ങൾ എത്ര ശതമാനം ഉണ്ട്? അതൊക്കെ നിങ്ങൾ തിരിച്ചറിയണ്ടേ? അപ്പൊ അതൊക്കെ തിരിച്ചറിഞ്ഞ് ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ആർഗ്യുമെന്റ് മുന്നോട്ട് വെക്കാൻ സനലിടമുറയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ അതിന്റെ സംവാദത്തിന് തയ്യാറാണ്. ഏത് വിഷയത്തിലും സംവാദത്തിന് തയ്യാറാണ്. ആ രീതിയിൽ സനലിടമുറകൾ മുന്നോട്ട് വരികയാണെങ്കിൽ ഇനി പെന്തക്കോസ്തുകാർ മുന്നോട്ട് വെക്കുന്ന ഒരു ധാർമ്മികതയുണ്ട് സനലിടമുറകെ, അത് യേശു ക്രിസ്തുവിന്റെ ധാർമ്മികതയാണ്. യേശു ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചത് സ്ത്രീകളെ ബഹുമാനിക്കണം എന്നുള്ളതാണ്. യേശു ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചത് അപ്പനെയും അമ്മയും ബഹുമാനിക്കണം എന്നുള്ളതാണ്. യേശു ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചത് സദാചാര വിരുദ്ധമായിട്ട് ജീവിക്കരുത് എന്നുള്ളതാണ്. യേശു ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ച് ദാമ്പത്യ ബന്ധത്തിന് പ്രാധാന്യമുണ്ടെന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾ ധാർമ്മിക മൂല്യമാണ് യേശു ക്രിസ്തു ഞങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. അപ്പൊ യേശു ക്രിസ്തുവിനെ പിൻപറ്റുന്നവർ അങ്ങനെ തന്നെ ആ മാതൃക പിന്തുടരണമെന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് ശത്രുക്കളില്ല, ഞങ്ങൾക്ക് ശത്രുക്കളില്ല, എല്ലാവരും മിത്രങ്ങളാണ്, എല്ലാവരെയും സ്നേഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അയൽപക്കക്കാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, തന്നെ പോലെ തന്നെ മറ്റുള്ളവനെ സ്നേഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ളതാണ്. യേശു ക്രിസ്തുവിനെ പിൻപറ്റിയവർ എങ്ങനെയായി തീർന്നു? തീവ്രവാദിയായിരുന്നു ഷൗല്. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്നത്തെ കാലത്ത് പള്ളികളിലും അമ്പലങ്ങളിലൊക്കെ തൂക്കും ബോംബും വെക്കുന്ന ആ ഒരു ഭാവമുള്ള ആളായിരുന്നു ഷൗല്, പൗലോസ്. അദ്ദേഹം എന്ത് ചെയ്തു? പരിവർത്തനം ചെയ്യപ്പെട്ടു, യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി, നല്ലൊരു മനുഷ്യനായി തീർന്നു. കൊല്ലാൻ നടന്നയാള് പിന്നീട് ചാകാൻ തയ്യാറായി. എല്ലാവരോടും സമാധാനമായിട്ട് ഇരിക്കണം, മറ്റുള്ളവരെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് പറയുന്നയാളായി. പിന്നെ അങ്ങനെ ഒരു പരിവർത്തനമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. നല്ല മനുഷ്യനായി തീരും യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയാൽ, യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയാൽ നല്ലൊരു മനുഷ്യനായി തീരും. യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയവും അതാണ്, നല്ല മനുഷ്യനായി തീരും, മനുഷ്യ സ്നേഹിയായി തീരും. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് എനിക്കും സനലിടമുറകിനും ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ്. എന്റെയും നിങ്ങളുടെയും പാപം ഏറ്റെടുക്കാൻ വേണ്ടി, എന്റെയും നിങ്ങളുടെയും വേദനകൾ ഏറ്റെടുക്കാൻ വേണ്ടി, എന്റെയും നിങ്ങളുടെയും നിരാശകൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ലോകത്തിൽ വന്നത്. അങ്ങനെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ, സനലിടമുറകാണെങ്കിലും ആരാണെങ്കിലും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാകും, പരിവർത്തനം ഉണ്ടാകും, ധാർമ്മിക ബോധത്തിനൊക്കെ വലിയ വ്യത്യാസം ഉണ്ടാകും. അത് സനലിടമുറകിനെ പോലുള്ളവർ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. അപ്പോ പെന്തക്കോസ്തുകാർ അപകടകാരികളല്ല എന്ന് സനലിടമുറക തിരിച്ചറിഞ്ഞിരിക്കണം. പെന്തക്കോസ്തുകാർ മനോരോഗികൾ എന്ന അല്ലെന്ന് സനലിടമുറക തിരിച്ചറിഞ്ഞിരിക്കണം. മറിച്ച് പെന്തക്കോസ്തുകാർ സമൂഹത്തിന് നന്മയാണ് ചെയ്യുന്നതെന്ന് സനലിടമുറക തിരിച്ചറിഞ്ഞിരിക്കണം. കാരണം മദ്യത്തിന് ഞങ്ങൾ എതിരാണ്, മയക്കുമരുന്ന് ഞങ്ങൾ എതിരാണ്, കഞ്ചാവിന് ഞങ്ങൾ എതിരാണ്, വ്യഭിചാരത്തിന് ഞങ്ങൾ എതിരാണ്, പുകവലിക്ക് ഞങ്ങൾ എതിരാണ്. ഇത് ഇത് സമൂഹത്തിന് ഒരു നല്ല സന്ദേശമല്ലേ കൊടുക്കുന്നത്? എങ്ങനെ ജീവിക്കണമെന്ന് സമൂഹത്തിന് ഒരു മാതൃക പെന്തക്കോസ്തുകാർ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇത് സനൽ ഇടമുറക തിരിച്ചറിഞ്ഞിരിക്കണം. ഓക്കെ, ഞാൻ അത്രയും പറഞ്ഞ ഓപ്പർച്യൂണിറ്റി. അനിൽ പാസ്റ്റർ, എനിക്ക് പാസ്റ്ററോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്, അത് ചോദിച്ചിട്ട് ഞാൻ ബാക്കി കാര്യം പറയാം. ഈ പിന്നെ പാസ്റ്റർ പറഞ്ഞ യു എസിൽ ഫൗണ്ട് ആയെന്ന് പറഞ്ഞ, അതായത് കേരളത്തിലുള്ള ബാപ്റ്റിസ്റ്റ് ചർച്ച് പിന്നെ വേൾഡിലെ ഏത് പിന്നെ ചർച്ചിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഇത് വന്നത്? ഈ നാഗൽ സാഹിബ് ഒക്കെ വന്നത് ആ ചർച്ച എപ്പോഴാണ്? ഇദ്ദേഹം, അതായത് നമ്മുടെ ചോദ്യത്തിന്റെ പശ്ചാത്തലത്തിൽ വേണമല്ല ഉത്തരം പറയാൻ. അതായത് നമ്മളുടെ ആൽബി ബ്രദർ, അതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം അബിൻ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, ആ അബിൻ എന്നിട്ട് പറഞ്ഞതിന്റെ മറുപടിയായിട്ട് പുള്ളി പറഞ്ഞിരുന്നു, അതായത് വെതക്കോസ്റ്റും അതിന്റെ മറുപടിയായിട്ട് പറഞ്ഞപ്പോഴാണ് ഈ എൻ ഐ വിയുടെയും ഇതിന്റെ ഒക്കെ കാര്യം പറഞ്ഞത്. അതാണ് ഞാൻ അന്നേരം തൊട്ട്, അതായത് കേരളത്തിലുള്ളത് ബ്രദർ ആൻഡ് സഭയാണ്, ഇദ്ദേഹം പറഞ്ഞ കാര്യമല്ല. പുള്ളിക്ക് അത് ഗൂഗിള് തപ്പി പറ്റിപ്പോയ അബദ്ധമാണ്. അതെ അതെ, 1830 വന്നിട്ടുള്ള 30 സഭ എന്ന് പറഞ്ഞ 1827 ആണ് ഇത് ആരംഭിക്കുന്നത്. ഞാനതിന്റെ ചരിത്രമൊക്കെ മുമ്പേ പറഞ്ഞായിരുന്നു. ഒന്നാമത് ഇവർ വലിയ പ്രഭു കുടുംബത്തിൽപ്പെട്ട ആളുകളായിരുന്നു ഇവരൊക്കെ തന്നെ. ഇതില് ഈ ബ്രതകാരനായ ശേഷം ജോൺ വി പാർണല് കോങ്കിൾട്ടൺ പ്രഭുവായി, അത്ര വലിയ ഹൈ ക്ലാസ് ആളുകളാണ്. 1827 ഹച്ചിൻസൺ ഇവരെ പരിചയപ്പെടുന്നു. ഇവരുടെ വീട്ടില് 9 മുറിയിൽ വെച്ചാണ് 1827 ആദ്യം ഇവരുടെ പ്രാർത്ഥന നടക്കുന്നത്. പിന്നെ 1830 ആകുമ്പോഴേക്ക് ഒരു ബ്രദറൻ പ്രസ്ഥാനത്തിന്റെ രൂപവൽക്കരണം തുടങ്ങുകയാണ്. അത് ലോകമെങ്ങും അതിന് ബ്രാഞ്ച് ഉണ്ടായി. അന്നദ്ദേഹം പറയുന്ന അനാബാപ്റ്റിസ്റ്റുകൾക്കിടയിൽ ഒരു ബ്രദറൻ ചർച്ചുണ്ട്. ബ്രദറൻ എന്നല്ല അതിന് പറയുന്ന പേര് പോലും. അപ്പോ അദ്ദേഹം ഇത് രണ്ടുകൂടെ തിരിഞ്ഞുപോയി, ഈ പറഞ്ഞ രണ്ടുകൂടെ തിരിഞ്ഞുപോയി. അപ്പോൾ പറഞ്ഞത് തിരിഞ്ഞുപോയത് കുഴപ്പമില്ല, പക്ഷെ അത് ആൽബിയെ തിരുത്തിയിട്ട് പറഞ്ഞത് രണ്ടും ഒന്നാം ധരിക്കൽ എന്ന് പറഞ്ഞ് തിരുത്തി അങ്ങ് സ്ഥാപിക്കുക ചെയ്തേ, അവിടെയാ പ്രശ്നം.
അതെ അതെ. അപ്പൊ ഈ ഏത് രീതി പറഞ്ഞാലും കേരളത്തിലുള്ള ഇന്റർനാഷണൽ ചർച്ചിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാലും ഇന്റർനാഷണലി ഉള്ളതിനെ പറഞ്ഞു കഴിഞ്ഞാലും സരൽ മഠർക്ക് ശുദ്ധ വംഗത്തരമാണ് കൂട്ടത്തരാ പറഞ്ഞത്. പിന്നെ അപ്പം ആ അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ രണ്ടുമൂന്ന് പോയിന്റ് ഉണ്ട്. ഒന്ന്, ഈ ചർച്ച സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു അദ്ദേഹം വന്നിട്ട് നമ്മള് ഗുരു ബ്രദർ ഒരു പത്ത് അരമണിക്കൂറോളം എടുത്തിട്ട് പറഞ്ഞതാണ് ഈ വിഷയത്തെ പറ്റി മാത്രം സംസാരിക്കുക, അതിനെപ്പറ്റി സനൽ മടകറിന്റെ ഇടമറകന്റെ ഫാൻ ആയിട്ടുള്ള തിരിച്ചരിവാദികൾ മാത്രം ഈ പറഞ്ഞതിനെ ഖണ്ഡിക്കാൻ വേണ്ടി വരിക എന്ന് പറഞ്ഞപ്പോ തന്നെ ആദ്യം ഒന്ന് ഒരാൾ വന്നിട്ട് പറയുന്ന ഔട്ട് ഓഫ് ദി ടോപ്പിക് ആയിട്ടുള്ള ഒരു ചോദ്യം. അപ്പൊ എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് നിരീശ്വരവാദികള് ഈ പിന്നെ ഇങ്ങനെയുള്ള ഡിബേറ്റിൽ വരുന്ന സമയത്ത് സയന്റിഫിക് ടെമ്പറിനെ കുറിച്ച് സംസാരിക്കാൻ പഠിക്കുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ടോപ്പിക്കിൽ പറയുന്നത് മനസ്സിലാക്കി അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ആദ്യം ഇത് പഠിക്കും, എന്നിട്ട് നമുക്ക് സയന്റിഫിക് ടെമ്പറിനെ പറ്റിയൊക്കെ സംസാരിക്കാം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ പിന്നെ ഇപ്പൊ നമ്മുടെ ഈ സനൽ ഇടമറുകിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി വന്ന ഒരു അദ്ദേഹം ഉണ്ട്. അപ്പൊ സനൽ ഇടമറുക് പിന്നെ ഇന്നലെ സംസാരിച്ച കുറെ ഫൂളിഷ്നെസ് ഒക്കെ നമ്മൾ കേട്ടു. അപ്പൊ എന്റെ ഒരു ചിന്താഗതി ഇപ്പം ഈ കേരളത്തിലെ നിരീശ്വരവാദികളുടെ കൺകണ്ട ദൈവങ്ങളാണല്ലോ ഒന്ന് സനൽ ഇടമറുകും ഒന്ന് സി രവിചന്ദ്രനും. അപ്പൊ ഈ ദൈവങ്ങളുടെയൊക്കെ സ്ഥിതി ഇങ്ങനെ തന്നെയാണെങ്കിൽ പാവപ്പെട്ടവരുടെ ഈ കഷ്ടകാലം എന്ന് പറയാനുള്ളത് ഈ നിങ്ങളെ ഉടനെ തന്നെ ഏതെങ്കിലും നല്ല ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഈ ലാസ്റ്റ് പറയുന്ന കൂട്ടത്തില് ഇദ്ദേഹം ഈ മനോജ് പുള്ളിക്കാരൻ വന്ന് പറഞ്ഞിട്ട് പോയിരുന്ന കേരളത്തിലെ സിലോൺ ബന്ധുക്കോസുകാരായിരുന്നു മെയിൻലി ഉണ്ടായിരുന്നത്, മറ്റുള്ളവരൊക്കെ പിന്നീട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോയി. ആ വിഷയം അഡ്രസ്സ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അൽഫാസ്റ്റ് അതൊന്നും അഡ്രസ്സ് ചെയ്യണം. ഇപ്പൊ അധികം ആളുകൾ ഇല്ല എങ്കിൽ പോലും അതൊന്ന് ക്ലിയർ ചെയ്ത് വിടണം. കാരണം ഐ പി സിയും കെ എബ്രാം സാറും ഒക്കെ വന്നത് ഏതായിരുന്നു പ്രൊമിനന്റ്, സിലോൺ ബന്ധുക്കോസുകാർ ആയിരുന്നു കേരളത്തിൽ പ്രൊമിനന്റ്, ആ ഒരു ഹിസ്റ്ററിയും കൂടെ ചെറുതായിട്ടൊന്ന് ഒന്ന് പറഞ്ഞു തന്നിരിക്കും നന്നായിരുന്നു. ആംഗ്ലിക്കൻ ചർച്ചിന്റെ ഒരു മിഷണറി ആയിട്ടാണ് പോൾ രാമൻകുട്ടി എന്ന് പറയുന്ന രാമൻകുട്ടി എന്ന് പറയുന്ന ആള് സിലോണിൽ പോയിട്ട് ടി പി എം വിശ്വാസിയായിട്ട് തിരിച്ചു വരുന്നത്. അപ്പോഴേക്കും ഓൾറെഡി ഇവിടെ പെന്തക്കോസ്തലിസം വന്നു കഴിഞ്ഞു, പല രൂപത്തിൽ വന്നു കഴിഞ്ഞു. ഏതാണ്ട് സമാന കാലയളവുകളിലാണ് വരുന്നത്, വലിയ അകലമില്ല. പക്ഷേ ഇദ്ദേഹം യൂസ്തൂസ് ജോസഫ് ഞാൻ കണക്ട് ചെയ്യുന്നു. യൂസ്തൂസ് ജോസഫ് കുറഞ്ഞ പക്ഷെ അവിടുന്ന് ഒരു 50 വർഷമെങ്കിലും പിന്നിലാണ് ഏറ്റവും കുറഞ്ഞത്. അതെല്ലാം ഈ സനലിൽ തെറ്റിച്ചാ പറയുന്നത്. തെറ്റിച്ച് പറയുന്നതിലല്ല, ഒരു പണ്ഡിതനെ പോലെ സംസാരിച്ച് സ്ഥാപിച്ചിട്ട് അറിവുള്ളവനോട് മിണ്ടാതിരിക്കാൻ പറയാം. പുള്ളി പറഞ്ഞു കൊടുക്കാം, അത് മിണ്ടാതിരിക്കുക തന്നെയല്ല. ആ ചോദ്യത്തിൻ്റെയൊക്കെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉള്ളത് കൊണ്ട് പുള്ളിക്ക് ഓരോന്നും എടുത്തെടുത്ത് പറയണം, അല്ലെങ്കിൽ ഓർമ്മയെ നിൽക്കുകയില്ല. അതെല്ലാം നോട്ടൊന്നും ഇല്ലാതെ പറയുന്ന രൂപത്തിലാണ്. പക്ഷെ പറയുന്ന ഇവിടുന്ന് ആ ഗൂഗിളിൽ തപ്പിയ, അതാ ഇത്രയും വലിയ അബദ്ധം പറയേണ്ടി വന്നു. കാരണം പുള്ളിക്ക് ഗൂഗിളിൽ തപ്പാനുള്ള നേരം കൊടുക്കണോ നീ പറഞ്ഞു വരുന്നത്? അതാ ഈ സംഭവിച്ച അല്ലെ, ഗൂഗിളിൽ തപ്പി പറഞ്ഞതിന്റെ അവസ്ഥയല്ലേ നമ്മള്. പിന്നെ അതായത് ഈ ആൽബി ചോദ്യം ചോദിക്കുമ്പോഴേക്ക് 4-5 ചോദ്യം ഒരുമിച്ച് ചോദിക്കരുത്. കാരണം ഗൂഗിളിൽ തപ്പി വരണ്ടേ, അതിനുള്ള നേരം കിട്ടണ്ടേ, അതാ ഈ വെച്ചടിക്കുന്നേ. അടുത്തത് ഇവർക്കൊരിക്കലും യാതൊരു ഗതികേടും വരത്തില്ല. കാരണം അണികൾ ഇങ്ങനെ ആയിടത്തോളം കാലം എന്ത് പ്രശ്നം വരാനാ? അവർക്ക് രണ്ട് പ്രശ്നം വരുമോ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയോ ഒരബദ്ധം. നിങ്ങൾ കൈൻഡ് കയറിയിട്ട് വൈകുന്നേരം അബദ്ധം പറഞ്ഞാൽ ഞങ്ങൾ വിടുവോ? അല്ല ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിടുവോ? ചോദ്യം ചെയ്യല്ലേ, അങ്ങനല്ലല്ലോ, ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ പൊങ്കാലിക്കിടുകയല്ലേ. ഇത് അങ്ങനെയുള്ള പ്രശ്നമില്ലല്ലോ. രാത്രി മുഴുവൻ അവിടെ രണ്ടു മൂന്ന് വട്ടം കട്ടൻ കാപ്പി കുടിച്ചത് കേട്ടിരിക്കല്ലേ, കേൾവി മാത്രമേ ഉള്ളല്ലോ, കേട്ട് 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 ഇരുന്ന് അങ്ങ് സന്തോഷിക്കല്ലേ. അപ്പൊ അതിനിപ്പോ എന്ത് ചെയ്യുന്നു? ഇത്രയും നല്ല അണികളുള്ള ഒരു പ്രസ്ഥാനം ഉണ്ടോ? ചോദ്യം ചെയ്യപ്പെടാത്ത വിശ്വാസികളുള്ള മറ്റൊരു മതവും ലോകത്തില്ല. ലോകത്തിലെ സകല മതങ്ങളും അതിന്റെ ആചാര്യന്മാർ തെറ്റ് ചെയ്താൽ ചോദിക്കും, അങ്ങനെ ആചാര്യം തെറ്റ് ചെയ്യാൻ ചോദിക്കാത്ത ഒറ്റ മതമേ ഉള്ളൂ, അത് നിരീശ്വരന്മാരുടെ മതമാണ്. അതെ അതെ. പക്ഷെ അപ്പൊ അത് ഞാൻ പോകുന്നതിന് മുമ്പ് ഒറ്റ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പൊ ഈ പിന്നെ ഫസ്റ്റ് ആവേശത്തിനിടെ പറയുന്ന കൂട്ടത്തിൽ വർഗീയവാദം എന്ന് പറയുന്ന ആശയവാദം എന്നൊരു വാക്ക് അറിയാതെ വായി വന്നതായിരുന്നു. അതൊന്ന് മെസ്സേജ് അയച്ചായിരുന്നു, പക്ഷെ കണ്ടില്ല. അപ്പൊ നമുക്ക് ഇപ്പം സഹോദര ക്ലബിൽ ചർച്ച തുടങ്ങിയാണ് നമുക്ക് വൈൻഡപ്പിയറായി. അതെ അതെ. അപ്പൊ ഈ വംശീയത എന്ന് പറയുന്ന ഈ അർത്ഥത്തിലാണ്. അതായത് പെന്തക്കോസ്ത് ഒരു സമൂഹമാണ്, ആ സമൂഹത്തെ ബഹിഷ്കരിക്കണം, ആ സമൂഹം ഇതെല്ലാം നിർത്തി യുക്തിവാദത്തിലേക്ക് വരണം, തീവ്രവാദികളാണ് നമ്മൾ എന്ന് പറയുന്ന രീതിയിലൊരു വംശീയതയുടെ ആക്ഷേപമുണ്ട്. അതാണ് സൂചിപ്പിച്ചത്. വർഗീയത എന്ന നമ്മൾ ലിയാക്കത്തിന്റെ ആവശ്യത്തിലാ ചലഞ്ച് ഓക്കെ. താങ്ക് യു സഹോദരങ്ങളെ. നിങ്ങൾ ഐ ബി ടി ഗ്രൂപ്പിൽ ആദ്യമായിട്ടാണെങ്കിൽ ഈ പ്രോഗ്രാം ഒക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും ഇപ്പൊ നടക്കുന്ന പ്രോഗ്രാമിലെല്ലാം നിങ്ങൾക്കും അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. നമ്മളിവിടെ ചർച്ച ചെയ്ത വിഷയം വളരെ സിമ്പിളാണ്. നമ്മൾ കുറച്ച് ആർഗ്യുമെന്റ്സ് ഇന്നലെ നടന്ന ചർച്ചയോടുള്ള ബന്ധത്തിലാണ് ഇവിടെ കൊണ്ടുവന്നത്. അതിൽ നമ്മൾ ആ ഗ്രൂപ്പിൽ
ആ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ സണൽ ഇടമറക്കിനെ കൊണ്ടുവന്നതായ അദ്ദേഹത്തെ പെന്തക്കോസ്റ്റുകാരെ ഇല്ലാതാക്കാൻ ഒതുക്കാൻ വേണ്ടി കൊണ്ടുവന്നതായ ആളെ നമ്മൾ ഇവിടെ ചർച്ചയ്ക്ക് വേണ്ടി ക്ഷണിച്ചിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മിന്നൽ പോലെ വന്നു പോയി നിന്ന് ഇപ്പോൾ വേറൊരു ഗ്രൂപ്പില് സാറിന്റെ പേരിൽ തന്നെ, അനിൽ സാറിന്റെ പേരിൽ തന്നെ ഒരു കളിയാക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം തന്നെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, നമ്മൾ ഇനിയും പേരുകളൊന്നും ഇട്ട് ഒരാളെ ആക്ഷേപിക്കത്തില്ല, അതൊക്കെയാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഇപ്പൊ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ സണ്ണയടമാർക്കിന്റെ ഓരോ ആർഗ്യുമെന്റ്സും നമ്മൾ എടുത്ത് ചർച്ച ചെയ്തു, നമ്മളത് എക്സ്പോസ് ചെയ്തു. അദ്ദേഹം പറഞ്ഞതായിരിക്കുന്ന ഹോളി ബ്ലണ്ടേഴ്സ് ഓരോന്നായിട്ട് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തു. ഇന്നത്തെ ടോപ്പിക് ഒരു ടോക്ക് ഷോ പോലെയായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പല എല്ലാവർക്കും അവസരം കൊടുക്കാതിരുന്ന കാര്യം. നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കേട്ട്, ഇതൊരു ഒരു പണി തന്നെയാണ്. ഒരാളുടെ ബ്ലണ്ടർ നമ്മൾ ഈ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ ഇത് കേട്ട് അതിലൂടെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക, ഓഡിയോ ക്ലിപ്പ് കട്ട് ചെയ്യാനൊക്കെ പണിയുള്ള കാര്യമാണ്. അതെല്ലാം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ടോപ്പിക്കും ഡിസ്കസ് ചെയ്തത് കൊണ്ടാണ് ഇവിടെ അദ്ദേഹത്തിന്റെ ഫാൻസും പോലും ഇവിടെ വന്ന് പിടിച്ചു നിൽക്കാൻ പറ്റിയോ, അല്ലെങ്കിൽ അദ്ദേഹം നമ്മൾ പലരെയും ക്ഷണിച്ചു, പലരെ ഇൻവൈറ്റ് ചെയ്തു ഒക്കെ ചെയ്തതാണ്. സോ ഇത്രയും സമയം സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ സൈലന്റ് ലിസ്റ്ററായിട്ടിരിക്കുന്ന എബൻ, അനിൽ, അതേപോലെ വിഷയം അവതരിപ്പിച്ച അനിൽ സാറ്, സിജോ ബ്രദർ, എല്ലാവർക്കും നന്ദിയെ പറയുകയാണ്. അനിൽ സാർ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇടയ്ക്ക് ബ്ലിങ്ക് വരുന്നത്. ആഡ് ചെയ്യാനുള്ളത് ഇത്രേ ഉള്ളൂ. ഇപ്പൊ മറ്റൊരു ഗ്രൂപ്പിൽ പോയി ഇരട്ടെ, അത് അവരുടെ ജനാധിപത്യ അവകാശമാണ്. മറ്റൊരു കാര്യം, ആ ഗ്രൂപ്പിൽ ഒട്ടും ജനാധിപത്യം ഇല്ല. അതായത് അവരിവിടെ വന്നാൽ കൊടുക്കുന്ന ഒരു പരിഗണനയും ഇല്ലാതെ ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ്. ധൈര്യമുള്ള ആളുകള് വളരെ അന്തസ്സായ നിലയിൽ പരസ്പരം ഈക്വൽ വെയിറ്റേജ് വരുന്ന ഒരു നിലയിൽ ചർച്ച ചെയ്യാൻ ഇവർക്ക് ധൈര്യം ഉണ്ടാകുന്ന ഏത് കാലത്ത്? ഇവരാരെയാ ഭയപ്പെടുന്നത്? നമ്മൾ തെറി പറഞ്ഞോ? നമ്മൾ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? അവർക്ക് സമയം കൊടുക്കാതിരുന്നോ? അവരെ ആക്ഷേപിച്ചോ? സനണ്മാർ പറഞ്ഞ പോഷത്വം നമ്മൾ കുളിച്ചടുക്കിയിട്ടുണ്ട്, അത് നമ്മുടെ ദൗത്യമാണ്. അവരതിന് പകരം പോയിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല. അവർക്ക് ഇവിടെ വരാം, അല്ലെങ്കിൽ അവർക്ക് വേറെ ഗ്രൂപ്പ് ഇട്ടിട്ട് നമ്മളെ ക്ഷണിക്കാം. നമ്മൾ അവിടെ ചെന്നാല് ചർച്ചയ്ക്ക് ഒരു അവകാശം ഇല്ല, അത് പുള്ളി പറയും. ഒരാളെ പറയാവൂ, ഒരു മിനിറ്റേ പറയാവൂ. ഒരു മിനിറ്റ് എടുത്തിട്ട് ഇപ്പൊ നിങ്ങൾ 4 മിനിറ്റ് ആയി, കാരണം ഗൂഗിളിൽ തപ്പണ്ടേ? അതാണ് കാര്യം. അപ്പൊ അത് നമ്മള് ഗൂഗിളിൽ തപ്പുന്നതിന്റെ അപകടം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നാളെയും ഇത് വരാ ഇതേ വരുള്ളൂ. കാരണം ഇവരെന്തൊക്കെയോ സംഭവമാണ് ധരിച്ചു വെച്ചിരിക്കുന്നവരുടെ നടുവില് ഇത്തരം കള്ളനാണയങ്ങൾ അല്ലെങ്കിൽ ആശയപരമായ പഞ്ഞിക്കെട്ടുകൾ നമ്മൾ ഇങ്ങനെ പൊളിച്ചടിക്കൊണ്ടിരിക്കും. അവരിടട്ടെ, ബാക്കി കാര്യങ്ങൾ വരുന്ന മുറയ്ക്ക് നമുക്ക് കൊടുക്കാം, കുഴപ്പമില്ലായാലും. ഈ നമ്മുടെ 6 മണിക്ക് ടൂത്ത് വെയിറ്റേഴ്സിലെ മറ്റോ വേറൊരു ചർച്ചയുണ്ട്, അവിടേക്ക് കൂടെ നിങ്ങൾക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ IBT ഈ IBT ക്രിസ്ത്യൻ ഡിബേറ്റിന്റെ ഈ റൂം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് അതിൽ വന്നൊന്ന് ഫോളോ ചെയ്യണം. എല്ലാവരും അതിനുവേണ്ടി ക്ഷണിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു അനിൽ സാറെ. നമ്മള് ഇനിയും നമ്മൾ അടുത്ത പ്രോഗ്രാം വരുന്നത് വരെ ആയാലും നമ്മളൊരു കാര്യം, ഞാൻ ഇവിടെ ഇരുന്നപ്പോ ശ്രദ്ധിച്ചതും മനസ്സിലാക്കിയ ഒരു കാര്യം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ നിസ്തുല്യത, യേശുക്രിസ്തുവിന്റെ നിസ്തുല്യത, യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ശക്തി അതിലെന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇനിയൊരു സംവാദത്തെക്കാൾ എനിക്ക് തോന്നുന്നു സംവാദത്തിന് പലർക്കും താല്പര്യമില്ലെങ്കിൽ മുസ്ലിം സുഹൃത്തുക്കളും യുക്തിവാദികളും അതുപോലെ തന്നെ ഹിന്ദുത്വവാദികളും ആര് തന്നെ ആയിക്കോട്ടെ, എല്ലാവർക്കും പറ്റിയതായ ഒരു ഗ്രൂപ്പ് തുടങ്ങി അവരവരുടെ പരസ്പര തർക്കം വേണ്ട, വാദം വേണ്ട, ഒരു 10 മിനിറ്റ് വെച്ച് സമൂഹത്തോട്, കേൾവിക്കാരോട് പറയാനുള്ള അവരുടെ സുവിശേഷം. യുക്തിവാദികൾ പറയട്ടെ, മുസ്ലിങ്ങൾ പറയട്ടെ, ഹിന്ദുത്വവാദികൾ പറയട്ടെ, ഞങ്ങളും പറയും. അതിൻ്റെ അകത്ത് മനുഷ്യരെ പരിവർത്തനം ചെയ്യുന്ന, രൂപാന്തരപ്പെടുത്തുന്ന, ആശ്വാസവും സമാധാനം നൽകുന്നതായ സന്ദേശം, ഏത് സന്ദേശത്തിനാണ് ശക്തിയുള്ളതെന്ന് എല്ലാ പ്രിയപ്പെട്ടവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, യേശു ക്രിസ്തുവിന്റെ സുവിശേഷം മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. യേശു ക്രിസ്തുവിനെ അറിയാത്ത ഏതെങ്കിലും പ്രിയപ്പെട്ടവരുണ്ട്, നിങ്ങൾക്ക് ഒരു ഒരു പുതിയ നിയമം വായിക്കും, യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ മോഡറേറ്റേഴ്സിന് നിങ്ങൾ മെസ്സേജ് അയക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ബൈബിളും മറ്റു പുസ്തകങ്ങളും അയച്ചു തരുവാൻ നിങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.